ആ ഫാത്തിഹ മാറ്റി വെച്ചാൽ അടുത്ത് തുടങ്ങുന്ന സൂറത്തിന്റെ പേര് അൽ ബഖറ അലിഫ് ലാം മീം. സൂറത്തുൽ ബഖറ തുടങ്ങുമ്പോ എന്റെ സഹോദരങ്ങളെ, ബഖറ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അർത്ഥം പശുവെന്നാണ്. പശു മൃഗത്തിന്റെ വിഭാഗത്തിൽ പെട്ടതാണ് മൃഗമാണ്. 114-ാമത്തെ അധ്യായത്തിന്റെ പേരെന്തെന്നറിയോ? അന്നാ. അവസാനമായി അല്ലാഹു തആല രേഖപ്പെടുത്തിയ അധ്യായത്തിന്റെ പേര്, 114-ാമത്തെ അധ്യായത്തിന്റെ പേര് അന്നാസ് എന്നാണ്. അർത്ഥം എന്തെന്നറിയോ? മനുഷ്യൻ എന്നാണ്. അതേ മൃഗതുല്യനാകെ ജീവിക്കുന്ന മനുഷ്യന് മനുഷ്യനാകി മാറണോ? വിശുദ്ധ ഖുർആൻ പഠിക്കുക, ആ ഖുർആൻ മൃഗം പഠിക്കുക, ഖുർആൻ നെഞ്ചോട് ചേർത്ത് വെച്ചാൽ ഇൻഷാ അല്ലാഹ് അവന് മനുഷ്യനായി മാറാൻ കഴിയുന്നു. പശുവിൽ തുടങ്ങിയിട്ട് മൃഗത്തിൽ തുടങ്ങിയിട്ട് മനുഷ്യനിൽ അവസാനിക്കുന്ന 114 അധ്യായങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുന്നതെന്താ? മൃഗതുല്യനാകെ ജീവിക്കുന്ന മനുഷ്യ ഇന്ന് മൃഗതുല്യനായിട്ടല്ലേ മനുഷ്യന് ജീവിക്കുന്നത്? 9 മാസം മാത്രം പ്രായമുള്ള ചോരക്കുന്നിനെ പോലും വെറുതെ വിടുന്നില്ലല്ലോ. 9 മാസം മാത്രം പ്രായമുള്ള ഗർഭാശയത്തിന്റെ നനവ് വിട്ടുമാറാത്ത, ചോരകളെ നിർമ്മിക്കുമാറാത്ത, പൈതങ്ങളെ പോലും വെറുതെ വിടാത്ത കാലമല്ലേ? സ്വന്തം മാതാവിനെ വിഭജിക്കുന്ന മക്കളുടെ കാലമല്ലേ? സ്വന്തം പുത്രിയെ വിഭജിക്കുന്ന പിതാക്കന്മാരുടെ കാലമല്ലേ? കൂടപ്പിറപ്പിന്റെ കൂടെ കിടത്തിയിട്ട് പോകാൻ കഴിയാത്ത, സഹോദരനെ കൂടെ സഹോദരിയുടെ കൂടെ കിടത്തി ഉറക്കിയിട്ട് പോകാൻ കഴിയാത്ത കാലമാണ്. എന്റെ സഹോദരങ്ങളെ, സമ്പത്തിന് വേണ്ടിയിട്ട്, അധികാരത്തിന് വേണ്ടിയിട്ട്, എല്ലാത്തിനും വേണ്ടിയിട്ട് കൂടപ്പിറപ്പിന് കുന്നുകളയാറ് യാതൊരു മടിയും കാണിക്കാത്ത ഈ ലോകത്ത് എന്റെ സഹോദരങ്ങളെ, മനുഷ്യനായി ജീവിക്കണോ? വിശുദ്ധമായ ഖുർആനിലേക്ക് മടങ്ങുക. ആ ഖുർആനിൽ പ്രവാചകൻ ആരാണെന്ന് പഠിപ്പിക്കാൻ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ പ്രവാചകൻ ആരാണെന്ന് പഠിപ്പിക്കാൻ ആ പഠനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സമ്മാനിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ, ഒരു ആയത്ത് മാത്രം ഞാൻ വിശദീകരിക്കാം. 4 വിശേഷണങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ പറ്റിയിട്ട് വിശുദ്ധ ഖുർആൻ നൽകുന്നു. 4 വിശേഷം. 5-ാമതായിട്ട് 1, അല്ലാഹു തആല പറഞ്ഞ സീല് വെക്കുക. ഈ 5 കാര്യങ്ങൾ പറഞ്ഞു ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ആരാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുക. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പ്രവാചകൻ എത്ര ആദരിച്ച പ്രവാചകനാണ്. എന്റെ സഹോദരങ്ങളെ, നമ്മൾ ഒത്തിരി കേട്ടുള്ള കാര്യമായി പറയുന്നത് അല്ലാഹു തആല 136 പ്രാവശ്യം ഖുർആനിൽ മൂസാ നബിയുടെ പേര് പറഞ്ഞു. മൂസാ നബിയുടെ പേര് പറഞ്ഞു എത്രയോ സ്ഥലങ്ങളിൽ. യാ മൂസാ വിളിച്ചിട്ടുണ്ട്, യാ ദാവൂദ് എന്ന് വിളിച്ചിട്ടുണ്ട്, യാ ആദം എന്ന് വിളിച്ചിട്ടുണ്ട്, എവിടെയെങ്കിലും യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടുണ്ട്? ഇല്ല, വിളിക്കില്ല. അല്ല പോലും ആദരിച്ചു പ്രവാചകനെ, അല്ല പോലും ആദരിച്ചു. ആകെ 4 ഭാഗത്താണ് മുഹമ്മദ് എന്ന് പറയുന്ന വാക്ക് വിശുദ്ധ ഖുർആനിൽ ഉള്ളത്. പക്ഷേ യാ മുഹമ്മദ് മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല. ഇന്ന് ചില പരിഭാഷകൾ എടുത്ത് നോക്ക്, ആ പരിഭാഷകൾ എഴുതിയിരിക്കും അല്ലെങ്കിൽ യാ അയ്യുഹ നബിയു എന്ന് പറയുന്ന സ്ഥലത്ത് നബിയെ നിന്നോട് ചോദിച്ചാൽ, നമ്മുടെ മൂത്താപ്പായ നബി നിന്നോട് ചോദിച്ചാൽ എത്ര അനാദരവിന്റെ വാക്കുകളാണ് നമ്മൾ വായിക്കുകയും എഴുതുകയും ചെയ്യുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു പോലും ആദരിച്ചു, അല്ലാഹു പോലും ആദരിച്ചു. ഹബീബായ നബിതങ്ങളെ അല്ലാഹു തആല ആദരിച്ചെങ്കില് ആ വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ റസൂലിനെ പറ്റിയിട്ട് പരാമർശിച്ച ഒരേ ഒരു ആയത്ത് മാത്രമാണെന്ന് ചർച്ച ചെയ്യുക. എന്റെ സഹോദരങ്ങളെ, പ്രവാചകനെ ഖുർആനെ പരിചയപ്പെടുത്തിയത് പ്രവാസനം അറിയുന്നവര് പ്രവാസനം നടത്തിയാൽ എത്രയോ വർഷങ്ങളോളം പ്രസംഗിച്ചാലും തീരില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂലിനെ പറ്റിയിട്ട് വിശുദ്ധമായ ഖുർആനിലെ പരാമർശം എന്തെന്നറിയോ? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസും അലൈഹി മാ അനിതര ഹരീസു അലൈകും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ആദ്യമായിട്ട് പ്രവാചകനെ പറ്റി പറയുന്ന വാക്കെന്തെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആന് പറയുന്നു, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും. ഒന്നാമതായി വിശുദ്ധ ഖുർആന് നബിദങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഖുർആനിലെ പ്രവാചകൻ എന്നുള്ള വിഷയം ഞാൻ ആരംഭിക്കുകയാണ് സഹോദരങ്ങളെ. ഖുർആൻ ഒന്നാമതായിട്ട് പ്രവാചകനെ പരിചയപ്പെടുത്തുന്നത് ലഖദ് ജാ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന്, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, നിങ്ങളുടെ വംശത്തിൽ നിന്ന്, നിങ്ങളുടെ ഗോത്രത്തിൽ നിന്ന്, നിങ്ങളുടെ പരമ്പരയിൽ നിന്ന് മനുഷ്യരാകരുടെ പ്രവാചകർ നിങ്ങൾക്ക് ഞാൻ
ഖുർആനെ സമ്മാനിച്ചിരിക്കുന്നു. വിശുദ്ധമായ ഖുർആനല്ലേ പുരാതന കാലത്തെ പ്രാകൃതന്റെ പുരോഗമന കാലത്തെ പരിസ്കൃതന്റെ മനോമകരത്തിൽ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആദ്യമായിട്ട് പറഞ്ഞിരുന്നറിയോ, നിങ്ങളിൽപ്പെട്ട ഒരു പ്രവാചകനാണ്, നിങ്ങളിൽപ്പെട്ട പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ഇന്ന പോലത്തെ പ്രവാചകനല്ല. എന്റെ ശബ്ദം ശ്രവിക്കാൻ തോളുകളിൽ ഒരുമിച്ച് എഴുതിയിട്ടുള്ള മുസ്ലിം ചെറുപ്പക്കാരാ, നിന്നെ പോലൊരു പ്രവാചകനല്ല. പക്ഷേ പടച്ചതമ്പുരാന് പറഞ്ഞിരുന്നു, നിങ്ങളിൽപ്പെട്ട ഒരു പ്രവാചകനെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ തന്നിരിക്കുകയാ. നിങ്ങളിൽപ്പെട്ട പ്രവാചകൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ ഭക്ഷണം കഴിക്കുന്നുവെന്ന, നമ്മളെ പോലെ വെള്ളം കുടിക്കുന്നുവെന്ന, നമ്മളെ പോലെ നടക്കുന്നുവെന്ന, ഇരിക്കുന്നുവെന്ന, ചലിക്കുന്നുവെന്ന. പക്ഷേ നമ്മളെ പോലത്തെ മനുഷ്യനല്ലല്ലോ, നമ്മളത്തെ പോലെ മനുഷ്യനാണോ പ്രവാചകന്? ആരാ പറഞ്ഞത് എന്റെ സഹോദരങ്ങള്? ആർക്കാ സംശയമുള്ളത്? ഒരിക്കലും അല്ലാന്റെ പ്രവാചകന് എന്നെ പോലെ വരിക, നിങ്ങളെ പോലെ അല്ലല്ലോ, സഹാബത്ത് പോലെ നമ്മളെ പോലെ അല്ല. പിന്നെയല്ലേ പ്രവാചകന്റെ കാര്യം? ഈ പ്രവാചകൻ എവിടെ എത്തിയ പ്രവാചകനാണ്? പ്രവാചകന് അല്ലാന്റെ അറസുകളുടെ പ്രവാചകനാണ്, കുറസുകളുടെ പ്രവാചകനാ, ലോകന്റെ പ്രവാചകനാണ്, കലമകന്റെ പ്രവാചകനാണ്, സപ്തവാനങ്ങളും താണ്ടി കേട്ട് പടച്ചോട് സന്നിധാനത്തിലെത്തിയ പ്രവാചകനാണ്. ഓ പ്രവാചകൻ, നിങ്ങളിൽപ്പെട്ട പ്രവാചകൻ എന്ന് പറഞ്ഞാൽ സഹാബത്ത് പറയട്ടെ, അതിന്റെ വിശദീകരണം സഹാബത്ത് തന്നെ പറയട്ടെ. അല്ലാന്റെ റസൂൽ നമ്മളിൽപ്പെട്ടയാളെന്ന് പറഞ്ഞാൽ എന്റെ സഹോദരങ്ങളെ, നമ്മളെ പോലെയാണല്ല. പക്ഷേ നബിതങ്ങളെ പറ്റിയിട്ട് ഖുർആൻ അങ്ങനെ പറഞ്ഞത് എന്തെന്നറിയോ? പ്രവാചകന്റെ ഭാര്യമാരെ പറ്റി നമുക്കറിയാം, പ്രവാചകന്റെ കുടുംബത്തെ പറ്റി നമുക്കറിയാം, മക്കളെ പറ്റി നമുക്കറിയാം, പ്രവാചകൻ എന്നാ ജനിച്ചതറിയാം, എന്നാ വഫാത്തായതറിയാം, എവിടെയാണ് പൂജാതരായതറിയാം, എവിടെയാണ് അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം. എല്ലാ നമുക്ക് അല്ലാഹുവിന്റെ റസൂലിനെ പറ്റിയിട്ട് ഏറ്റവും നമുക്കറിയാം. അങ്ങനെ ഒരു പ്രവാചകനാണ്. നമ്മൾ ഒരുപാട് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരാണ്, വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരാണ്, സംഘടനകളിൽ നമ്മൾ ഒരുപാട് സംഘടന, ആർക്ക് ഏതിലും പ്രവർത്തിക്കാനുള്ള അവസരമുണ്ട്, അവകാശമുണ്ട്. ഏ ആർക്കെങ്കിലും അവരുടെ രാഷ്ട്രീയ നേതാവ് എത്ര കല്യാണം കഴിച്ചിട്ടെന്ന് പറയാൻ പറ്റുമോ? സംഘടനാ നേതാവ് എത്ര പെണ്ണെടുക്കണമെന്ന് പറയാൻ പറ്റുമോ? ഒരുപക്ഷെ അറിഞ്ഞാൽ തന്നെ ആ മക്കൾ എത്രയാണ്, അവരുടെ കുടുംബജീവനം എങ്ങനെയാണ്, ആ നമ്മുടെ നേതാവിന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എത്ര രോമമുണ്ട്, അതിൽ എത്ര രോമം നരച്ചിട്ടുണ്ട്, എങ്ങനെയാ നമ്മുടെ നേതാവ് നടക്കുക, എങ്ങനെയാ രാത്രി കിടക്കുക, എങ്ങനെയാണ് കുളിക്കുക, എങ്ങനെയാ അവിടെ ദാമ്പത്യ ജീവിതം, ഇത് ആർക്കെങ്കിലും പറയാൻ പറ്റൂ? കൂടെ കിടക്കുന്ന ഭർത്താവിനെ പറ്റിയിട്ട് ഭാര്യയ്ക്ക് പറയാൻ പറ്റൂലല്ലോ, എന്റെ ഭർത്താവിന് എത്ര ദാരി രോമം നരച്ചിട്ടുണ്ടെന്ന്. എന്നാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ എത്ര ദാരി രോമം നരച്ചിട്ടുണ്ടെന്ന് കിതാബുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിബിധങ്ങൾ എങ്ങനെ ചിരിക്കണം, നിബിധങ്ങൾ എങ്ങനെ നടക്കുക, നിബിധങ്ങൾ എന്തൊക്കെയാ കഴിച്ചിട്ടുള്ളത്, എന്ത് വസ്ത്രമാണ് നിബിധങ്ങൾ ഉടുത്തിട്ടുള്ളത്, ഹബീബായ നിബിധങ്ങള് എങ്ങനെയാണ് കുളിക്കുക, എങ്ങനെയാണ് നിബിധങ്ങളുടെ ദാമ്പത്യ ജീവിതം. അള്ളാഹുവിന്റെ റസൂലിന്റെ ദാമ്പത്യ ജീവിതത്തെ പറ്റി കിട്ടി ഏറ്റവും കൂടുതൽ വാചാലയായത് ആയുഷ് റളിയല്ലാഹു തആല അൻഹ. റസൂൽ എന്റെ ഔറത്തെ കണ്ടിട്ടില്ല, ഞാൻ എന്റെ പ്രവാചകന്റെ ഔറത്തെ കണ്ടിട്ടില്ല, റസൂല് എന്റെ ഔറത്ത് കണ്ടിട്ടില്ല, ഞാൻ എന്റെ റസൂലിന്റെ ഔറത്ത് കണ്ടിട്ടില്ല. ഇത്ര വ്യക്തമായിട്ട് എ ടു ഇസഡ് എല്ലാ തുറന്ന പുസ്തകമായ ഒരു പ്രവാചകൻ, അതാണ് ഒന്നാമത്തെ വിശേഷണം. ചുരുക്കി ഞാൻ പറയാൻ, അത് വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. നമ്മളെ പോലത്തെ പ്രവാചകൻ, നമുക്ക് നമ്മളെ പോലത്തെ മനുഷ്യനാണെന്ന് എങ്ങനെ പറയാൻ കഴിയുക? ഒരിക്കലും അത് കഴിയില്ല. എന്റെ സഹോദരങ്ങളെ, ഒരിക്കലും നമ്മളെ പോലെയല്ല, നമ്മളെ പോലെയാണെന്ന് എങ്ങനെ പറയാം? ഖുർആൻ എടുത്തു പറഞ്ഞു. ഇപ്പൊ വഴക്ക് കൂടുമ്പോ നമ്മൾ പറയാറുണ്ടല്ലോ, ഞാനൊരു ആണാണ്, ഞാനൊരാണാണ് എന്ന് പറഞ്ഞാൽ അവന് മൂന്ന് മക്കളുണ്ട് എങ്കിലും പിന്നെ ആണെന്ന് പറയേണ്ട കാര്യമുണ്ടോ? എന്തുകൊണ്ട് ആണെന്ന് പറഞ്ഞത്? നീ ഉദ്ദേശിക്കുമ്പോൾ ആണല്ല ഞാൻ, നീ ഉദ്ദേശിക്കുമ്പോൾ ആണല്ല ഞാൻ. മനുഷ്യനായ പ്രവാചകനോട് അള്ളാഹു പറയാണ്, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുത്തേക്ക് നബിയേ, നിങ്ങളെ പോലത്തെ ഒരു മനുഷ്യനാണ് ഞാനെന്ന്. എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യനല്ലെന്ന് അതിൽ നിന്ന് കിട്ടും. ഒന്നാമത്തെ പ്രത്യേകത അതാണ്. അള്ളാഹുവിന്റെ റസൂലിനെ നമുക്ക് തരുമ്പോൾ നമ്മളിൽപ്പെട്ട എല്ലാവർക്കും അറിയുന്ന ഭാര്യമാർ എത്രയാണ്, മക്കൾ എത്രയാണ്, എല്ലാവർക്കും സുപരിതമാണ്, എല്ലാവർക്കും സുപരിതനായ ഒരു പ്രവാചകനെ അള്ളാഹു തആല നിയോഗിച്ചു. എന്റെ സഹോദരങ്ങളെ, ഒന്നാം
ഒന്നാമത്തെ വിശദീകരണം അല്ലാഹു തആല കൊടുത്തു. രണ്ടാമത് ഖുർആനിൽ പറഞ്ഞതെന്താ? അസീസുൻ അലൈഹി മാഅനിതുമ, അസീസുൻ അലൈഹി മാഅനിതുമ. നിങ്ങൾക്ക് എന്ത് ദുഃഖം വന്നാലും എന്ത് പ്രയാസം വന്നാലും അത് പ്രവാചകനും ദുഃഖിതനാണ്, പ്രയാസപ്പെടുന്നയാളാ. തന്റെ അനുയായികൾക്കൊരു ദുഃഖം വരുമ്പോ, ഒരു പ്രയാസം വരുമ്പോ അതിന് ദുഃഖിതനായ പ്രവാചകനാണ് മുഹമ്മദ് നബി. എന്റെ സഹോദരങ്ങളെ, ഈ നാട്ടിലെ ഒരു പെണ്ണക്കൊരു ദുഃഖം വന്നാൽ ആ ദുഃഖത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ദുഃഖിതനാ. നമുക്കൊരു പ്രശ്നം വന്നാൽ, പ്രയാസം വന്നാ അതിൽ ഹബീബായ നബിതങ്ങൾ വല്ലാതെ ദുഃഖിതനല്ലേ? ദുനിയാവിന്റെ വിഷയത്തിലാകട്ടെ, നാളെ പല ലോകത്തിന്റെ വിഷയത്തിലാകട്ടെ, വേറെ ആർക്കും അത് പറയാൻ കഴിയ. നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കും, അവസാനം പ്രശ്നമാകുമ്പോ അവരങ്ങും. നമ്മുടെ നേതാവ് അങ്ങനെയല്ല. നമ്മുടെ നേതാവ് നമുക്ക് എന്തെങ്കിലും ഒരു ദുഃഖം വന്നാൽ അള്ളാഹുവിന്റെ റസൂല് വളരെ ദുഃഖിതനാണ് ആ വിഷയത്തിൽ. ദുനിയാവിലും അതെ, നാളെ പരലോകത്തിലും അതെ. ദുനിയാവിന്റെ ഉദാഹരണം, പരലോകത്തിന്റെ ഉദാഹരണം, രണ്ടെണ്ണം പറഞ്ഞ് ബാക്കി മൂന്നാമത്തേക്ക് നമുക്ക് എടുക്കാം. ദുനിയാവിലെങ്ങനെ റസൂല് മദീനയിലിരിക്കാൻ, ഇന്ന് ഒരുപാട് പാവപ്പെട്ടവര്, ഒരുപാട് പാവപ്പെട്ടവര് പള്ളികളിൽ വരും പിരിവിന് വേണ്ടിയിട്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണക്കാര് ആ പിരിവിന് വേണ്ടി വന്ന പ്രായപൂർത്തിയായ മകളെയുമായിട്ട് ഒരു മാതാവ് പള്ളിയുടെ മുമ്പിൽ കവറും പിടിച്ചോണ്ട് നിൽക്കാൻ. പണക്കാര് ഒരു അമ്പത് ചോദ്യം ചോദിക്കും, എവിടെ നിന്ന് വരുന്നു? അപ്പൊ ഇന്ന സ്ഥലത്തെന്ന് പറഞ്ഞാൽ പറയും, അവിടെ ഇന്ന ആളുണ്ട്, ഞങ്ങൾക്കറിയോ. കാരണം എന്താണ്? ഇവർക്ക് വിശ്വാസം ഇല്ല. എടാ, നീ 50 ചോദ്യം ചോദിച്ചു, എന്നാ ഒരു ചോദ്യത്തിന് ഒരു പൈസ എന്നുള്ള നിലയിൽ 50 പൈസ കൊടു, അത് കൊടുക്കൂല. അവനെല്ലാം അറിയണം, എവിടെ നിന്ന് വന്നു, എല്ലാം മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂൽ മദീനത്തെ പള്ളിയിൽ രണ്ട് സഹാബത്തുമായി ദീനിന്റെ ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ അതാ കടന്നു വരികയാണ്, ഒരു സമുദായ കടന്നു വരികയാ. അവിടെ കണ്ണു കുഴിഞ്ഞില്ലേ, അവിടെ കവല് കുഴിഞ്ഞില്ലേ, എന്തൊക്കെ എല്ലുണ്ടിയില്ലേ? അള്ളാഹുവിന്റെ റസൂലിന്റെ മദീനത്തെ പള്ളിയിലാണ് കടന്നു വരുന്നത്. ഈ എല്ലുന്തി കണ്ണു കുഴിഞ്ഞ് കവല് കുഴിഞ്ഞു പോയ ഒരു വിവാഹം നടന്നു വരികയാണ് അവരുടെ കാൽപാടത്തില്. സംരക്ഷണാർത്ഥം പാദരക്ഷയില്ല, അവർക്കൊരു ചെരുപ്പ് വാങ്ങാനുള്ള കഴിവില്ല. അവരാണെങ്കിലോ ഒരു മുണ്ടുടുത്തിട്ട് അടുത്ത മുണ്ട് ശരീരത്തിലൂടെ മൂടിപ്പുറച്ചിരിക്കുകയാണ്. നല്ല ഒരു ഖമീസ് ജുബ്ബയില്ലാത്ത ഒരു വിഭാഗം റസൂലുള്ളാഹി മദീനത്തെ പള്ളിയില് കടന്നു വരികയാണ്. അവരാരെന്നറിയോ? മുഹറ് ഗോത്രക്കാരാണ്. റസൂലുള്ളാഹി മുമ്പിൽ ഓടി വരികയാണ്. മദീനത്തെ പള്ളിയിലെ സഹാബത്തുമായി റസൂൽ ദീനിന്റെ ഭാവി കാര്യങ്ങളെ പറ്റി കേട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി മുമ്പിൽ കടന്നു വരികയാണ്. മുഹറ് ഗോത്രത്തിൽപ്പെട്ട ഒരു വിഭാഗം കടന്നു വരികയാണ്. ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞുപോയി, ഹബീബായ നബിയുടെ കണ്ണ് നിറഞ്ഞുപോയി. ഇന്ന് പാവപ്പെട്ടവരെ നമ്മുടെ വീട്ടിന്റെ മുമ്പിൽ വന്ന് കൈനീട്ടി യാചിക്കുമ്പോ, ഏതു പണക്കാരനാണോ നിറയുമരോ, ഏതു പണക്കാരനാ ദുഃഖം സഹിക്കാൻ കഴിയാറ്, അവന്റെ ദുഃഖം അണപൊട്ടിയെടുക്കുന്നത് ഏത് സമ്പന്നരാ? ആ സമ്പന്നരെ പരിഗണിക്കൂലല്ലോ, ഒരു പാവപ്പെട്ടവനെ സമ്പന്നനെ പരിഗണിക്കാറില്ലല്ലോ. എന്നാൽ റസൂലുള്ള കണ്ട നിമിഷത്തില് തന്റെ അനുയായികൾക്ക് ഈ ദുഃഖം വന്നല്ലോ, പ്രയാസം വന്നല്ലോ. ഹബീബായ നബി തങ്ങളുടെ കണ്ണ് നിറഞ്ഞ് കവിയുകയാണ്, ഒഴുകുകയാണ്. ഹബീബായ നബി തങ്ങൾ ഉടനെ ബിലാൽ മുഅദ്ദിനെ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, പ്രിയപ്പെട്ട പ്രവാചകൻ നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തു. മദീനത്തെ പള്ളിയിലെ സംഭവമാ പറയുന്നത്. ഇത് മദീനയാണ് സൗരഭ്യം റഹ്മത്തുള്ളാഹി മദീന മുനവ്വറയിൽ, ആ മദീനത്തെ പള്ളിയുടെ ഉള്ളറകളിൽ റസൂലുള്ള ദീനിന്റെ സംസ്ഥാപനത്തിന്റെ ഭാവി കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കടന്നു വന്ന പ്രിയപ്പെട്ട അനുയായികളുടെ ദുഃഖം കണ്ടപ്പോൾ, അതുവരെയും പട്ടിണി കിടന്നവരാ, അവസാന പട്ടിണി കിടന്നവരാണ്, അതുവരെയും അവര് ഭക്ഷണം കഴിക്കാത്തവരാണ്, ഒഴുതുണിക്ക് മറുതുണിയില്ലാത്തവരാണ്, ചികിത്സിക്കാൻ ഗതിയില്ലാത്തവരാണ്. പട്ടിണി പാവങ്ങൾ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നപ്പോ ഉടൻ തന്നെ റസൂലുള്ള ബാങ്ക് കൊടുക്കാൻ പറഞ്ഞ് നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തു. സലാം വീട്ടി ഉടനെ റസൂൽ മിമ്പറിൽ കയറുകയാ. അള്ളാഹുവിന്റെ റസൂൽ മിമ്പറിൽ കയറിയിട്ട് ഒരു ഉജ്ജ്വല പ്രഭാഷണം എന്ന് കാഴ്ച വെച്ചു. അള്ളാഹുവിന്റെ റസൂൽ പറയുകയാ, ആരായി പാവങ്ങളെ സഹായിക്കാനുള്ളത്? നിങ്ങളെ പോലെ ഭക്ഷണം കഴിച്ചവരില്ല, നിങ്ങളെ പോലെ വസ്ത്രം ധരിച്ചവരില്ല, അതൊരു പട്ടിണി പാവങ്ങളാണ്.
ആണ് വിഷം മുട്ടിയ വൈറുമായി വന്നവരാ. നിങ്ങളെ സഹായിക്കുമോ സഹായിക്കുമോ? നാളെ നിങ്ങളുടെ ഗതി എന്താണ് പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് സഹായിക്കും മക്കളെ. അല്ലാഹുവിന്റെ റസൂലിന്റെ മിമ്പറിൽ കയറി എന്ന് പ്രസംഗിക്കുമ്പോ ജരീർ ബിനു അബ്ദുല്ലാഹ് എന്ന സഹാബിയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്റെ സഹോദരങ്ങളെ, ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് തന്റെ സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്. ഇന്നേതെങ്കിലും പാവപ്പെട്ടവനെ പള്ളിയിൽ വന്ന് യാചിച്ചാൽ പള്ളിക്കുള്ളിൽ വന്ന് യാചിക്കുമ്പോൾ പാടില്ലെന്ന് പറയുന്നവർ എങ്ങനാ നമുക്ക് നിഷേധിക്കാൻ കഴിയുക? ഏത് പള്ളിയിലാ മദീനത്തെ പള്ളിയിലെ പട്ടിണി പാപത്തിന്റെ വിശപ്പ് മാറ്റാൻ റസൂലുള്ള പ്രസംഗിച്ചത്? മദീനത്തെ പള്ളിയിലല്ലാണ് റസൂല് പ്രസംഗിച്ചു. ഹബീബായി നബിങ്ങൾ പറഞ്ഞു, ആരായി പാവങ്ങളെ സഹായിക്കുക? നിങ്ങൾ ഭക്ഷണം കഴിച്ചവരല്ലേ? എവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല? നിങ്ങൾ സന്തോഷത്തോടെ കുടുംബത്തോടെ യാത്ര പറഞ്ഞു വന്നവരല്ലേ? എവരുടെ കുടുംബത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കുഞ്ഞുമക്കൾ കരയുകയാണ്, നിലവിളിക്കുകയാണ്, മാതാവ് പിതാവ് കടന്നു വരുമ്പോൾ സുരക്ഷമായ ഭക്ഷണം കിട്ടുമെന്നുള്ള ആഗ്രഹത്തോടെ കിടന്നിറങ്ങുന്ന കുടുംബത്തെ യാത്രയാക്കിയപ്പോ തനിച്ചാക്കിയിട്ട് യാത്ര തിരിച്ചവരാണ് സഹായിക്കുമോ എന്ന് ചോദിച്ചപ്പോ പറയുകയാണ്, സഹാബത്ത് ഓരോരുത്തരെ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയി, പള്ളിയിൽ നിന്ന് എല്ലാവരും ഇറങ്ങിപ്പോയി. നമ്മളെ പിരിവ് ചോദിക്കുമ്പോ ഇറങ്ങിപ്പോകുന്നത് പോലെയല്ല, നമ്മൾ ഇറങ്ങിപ്പോയാ പിന്നെ അവർ നടത്ത വക്കത്തിനാണ് പിരിവുകാരൻ അടുത്ത വക്കത്തിനുണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ ആ വക്കത്തിന് നമ്മുടെ പള്ളിയിൽ വരില്ല. അല്ലാഹു റസൂലിന്റെ മദീനത്തെ പള്ളിയിൽ നിന്ന് പണക്കാരായ സഹാബത്തി ഇറങ്ങിപ്പോകുകയാ. പണക്കാരൻ എന്ന് പറഞ്ഞാൽ അംബാനിയെ പോലെയല്ല, പണക്കാരെന്ന് പറഞ്ഞാൽ അന്ന് ഭക്ഷണം കഴിച്ചവർ അവിടുത്തെ പണക്കാരാ, അന്ന് ഭക്ഷണം കഴിച്ചവരാ സമൂഹത്തിലെ പണക്കാരാ. അല്ലാഹു റസൂലിന്റെ മദീനത്തെ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. നിമിഷങ്ങള് കഴിഞ്ഞപ്പോ, നിമിഷങ്ങള് മിനിറ്റുകളായപ്പോ അതാ കടന്നു വരികയാണ്, സഹാബത്ത് കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂല് പള്ളിയിൽ ആ സഹാബത്തിന്റെ കൂടെ ഇരിക്കുമ്പോൾ ജരീർ റളിയല്ലാഹു അൻഹു പറയുന്ന സഹാബത്ത് കടന്നു വരികയാ. ഒരു സഹാബി കടന്നു വന്ന് നോക്കുമ്പോൾ ആ സഹാബിയുടെ കൈ നിറച്ച് ഭക്ഷണ പാനീയങ്ങളാ. അടുത്ത സഹാബി വന്ന് നോക്കുമ്പോ ആ കൈ നിറച്ച് വസ്ത്രത്തിന്റെ കൂമ്പാരമാ. ഒരു സഹാബി വന്നു, ആ സഹാബിയുടെ കൈ നിറച്ച് പൊന്നിന്റെ ഒരുപാട് സ്വർണാഭരണങ്ങളുമായിട്ട് കടന്നു വരികയാ. ഞാൻ നോക്കുമ്പോൾ മദീന പള്ളിയുടെ ഉള്ളറകളിലേക്ക് ഞാൻ നോക്കുമ്പോൾ ഭക്ഷണത്തിന്റെ ഒരു കൂമ്പാരം കണ്ടു, ഒരു സ്ഥലത്ത് സ്ഥലത്ത് വസ്ത്രത്തിന്റെ കൂമ്പാരം കണ്ടു, മറ്റൊരു ഭാഗത്ത് സ്വർണാഭരണത്തിന്റെ കൂമ്പാരങ്ങൾ കണ്ടു. അല്ലാഹുവിന്റെ റസൂല് മുളറോത്രത്തിൽപ്പെട്ട പട്ടിണി പാവങ്ങൾക്കൊരു വീതിച്ചു കൊടുത്തു. അവര് സന്തോഷത്തോടെ മടങ്ങിപ്പോയി, അവര് സന്തോഷത്തോടെ മടങ്ങിപ്പോയി. ഇത് തന്റെ സഹാബത്തിന്, തന്റെ അനുജന്മാർക്ക്, തന്റെ കുടുംബത്തിന് ഒരു വേദന വന്നപ്പോ റസൂലുള്ളാഹിനെ സഹിക്കാൻ കഴിഞ്ഞില്ല. അനുയായികൾക്കൊരു വേദന വരുമ്പോ, അനുയായികൾക്കൊരു വേദന വരുമ്പോ നേതാക്കന്മാർ ഒളിഞ്ഞിരിക്കുന്നവരല്ലോ നേതാവ്. നേതാവ് പുറത്തു വന്ന് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന് സഹാബത്തിനോട് ശബ്ദിച്ച് ഉജ്ജ്വലമായ പ്രഭാഷണം കാഴ്ചവെച്ചു, സാമ്പത്തികമായ സമാഹരണം നടത്തിക്കൊടുത്തു അല്ലാഹുവിന്റെ റസൂൽ. ഇന്ന് എത്രയോ സ്ഥലങ്ങളിലാണ് എന്റെ പ്രിയപ്പെട്ടവരെ, പാവപ്പെട്ട സഹോദരങ്ങൾ, പാവപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെ നാട്ടില് നമ്മൾ പറയുമല്ലോ, ഈ അടുത്ത് തിരുവനന്തപുരം, നമ്മുടെ ഈ ജില്ലയില്, തിരുവനന്തപുരം ജില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ജില്ല, ഈ ജില്ലയില് എന്റെ സഹോദരങ്ങളെ വർക്കല എന്ന് പറയുന്ന പ്രദേശം, ആ പ്രദേശത്ത് ഒരു പാവപ്പെട്ട സഹോദരി, രണ്ട് മക്കളാണ്, രണ്ടു മക്കളും ആ സഹോദരിയും, അദ്ദേഹം അവരുടെ പ്രിയപ്പെട്ട പിതാവ് വിദേശ രാജ്യത്ത്, വിദേശ രാജ്യത്ത് നിന്നു, ഒരുപാട് പ്രശ്നങ്ങൾ, അഞ്ചെട്ട് വർഷം നിന്നു. അദ്ദേഹത്തിന് ആകെയുള്ള സമ്പാദ്യം 2.5 ലക്ഷം രൂപ, 2.5 ലക്ഷം രൂപ, മനസ്സിലാക്കണം, 2.5 ലക്ഷം രൂപ അദ്ദേഹം സ്വരൂപിച്ചു. ആ പൈസയുമായിട്ട് നാട്ടിലെത്താൻ അയാൾക്ക് അല്പം മാർഗ തടസ്സങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരു പേരുള്ള ഒരു ചെറുപ്പക്കാരനെ കണ്ടു, അവന്റെ ജോലി എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടിരിക്കുന്നവരെ ഉടായിപ്പ് വരയിൽ ഇങ്ങോട്ട് കടത്തിവിടല അവന്റെ ജോലി. പാവപ്പെട്ടവൻ എന്നിട്ട് പറഞ്ഞു, എനിക്ക് എന്റെ മക്കളെ കാണണം, എന്റെ മൂത്ത മകന് 7 വയസ്സായി, ഇതുവരെ ചേരാകർമ്മം ചെയ്തിട്ടില്ല, എനിക്കത് പോയി ഒന്ന് കാണണം, എന്റെ മക്കളെ കാണണം, എന്നെ ഒന്ന് സഹായിക്കണം. അയാൾ പറഞ്ഞു, 2.5 ലക്ഷം രൂപ തന്നാൽ നിന്നെ ഒരു പുഷ്പം പോലെ തന്നെ എത്തിച്ചേക്കാം, കുഴപ്പമില്ല, 2.5 ലക്ഷം രൂപ 6 വർഷത്തെ 7 വർഷത്തെ തന്റെ സമ്പാദ്യം മുഴുവനും
ആ മുസ്ലിം നാമധാരിയുടെ കയ്യിൽ കൊടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ആ പാവപ്പെട്ട സഹോദരൻ മധുര പലഹാരങ്ങൾ വാങ്ങി തന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ കാണുമ്പോൾ അവർക്ക് കൊടുക്കാൻ ഉടുപ്പ് വാങ്ങി എല്ലാം വാങ്ങി പെട്ടി കെട്ടിയിരുന്നു. നേരം വെളുത്തപ്പോൾ പൈസ വാങ്ങിയാളിനെ കാണാനില്ല. ബാലൻസ് എന്റെ മൊബൈലിലെ അവസാനത്തെ ബാലൻസ് നാട്ടിലേക്ക് വിളിച്ചു. വിളിച്ചപ്പോൾ പൈസ വാങ്ങിയാൾ നാട്ടിലെത്തി. കടന്നു ബാക്കിയുള്ള ബാലൻസ് കൊണ്ട് ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ നേരം വെളുക്കുമ്പോ ഞാൻ നിന്റെ മുമ്പിൽ എത്തേണ്ടതാണ്, പക്ഷെ എനിക്കിന് സാധിക്കൂല, എനിക്കിന് സാധിക്കൂല, അതുകൊണ്ട് ഇനി എന്നെ അന്വേഷിക്കണ്ട എന്ന് പറഞ്ഞ അദ്ദേഹം അദ്ദേഹത്തിന്റെ റൂമിൽ കെട്ടി തൂങ്ങി. എന്റെ സഹോദരങ്ങളെ, ആത്മഹത്യ ചെയ്തു ആ സഹോദരൻ. നാട്ടിലാകെ പ്രശ്നങ്ങളായി, നാട്ടിലാകെ പ്രശ്നങ്ങളായി. ഇന്നലെ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് പ്രസംഗിച്ചു ഈ വിഷയം. എന്റെ പേര് എന്തിനാ പറയുന്നത്? ഈ ആർക്കെങ്കിലും ഒരു മനസ്സ് തോന്നിയിട്ട് അവരെ ഒന്ന് സഹായിച്ചാൽ. ആ പാവപ്പെട്ട സഹോദരി മന്ദബുദ്ധിയായ അനുജത്തിയും അതുപോലെ മാനസിക രോഗിയായ പ്രിയപ്പെട്ട മാതാവിട്ട ചെറ്റക്കൂരയിൽ ചോർന്നു നിൽക്കുന്ന ചെറ്റക്കൂര, അതായത് മഴ പെയ്ത് കഴിഞ്ഞാല് കാല് തറയിൽ വീണാൻ കഴിയാതെ, കാല് പൊക്കി വെച്ചല്ലാതെ ഇരിക്കാൻ കഴിയൂല, മുട്ടയോളം വെള്ളം പൊങ്ങിക്കിടക്കുന്ന മഴ പെയ്ത പുറത്തിറങ്ങി നിൽക്കലാണ് അഭികാമ്യം. ആ ഒരു രീതിയിൽ ചെറ്റക്കൂരയിൽ പാവപ്പെട്ട സഹോദരി കിടക്കുകയാണ്. മന്ദബുദ്ധിയായ അനുജത്തിയും മാനസിക രോഗിയായ പ്രിയപ്പെട്ട മാതാവിനെയും നോക്കുന്ന ആ സഹോദരിയ, ആകെയുള്ള വരുമാനം ഒരു പശു, ആകെയുള്ള അങ്ങനെ ബന്ധുക്കൾ എല്ലാവരും കൂടിയിട്ട് പല സഹോദരങ്ങൾ കൂടിയിട്ട് ഒരു വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോഴെന്താ ഭർത്താവിന്റെ ബന്ധുക്കൾ പറഞ്ഞെന്നറിയോ? അവള് ചെറുപ്പക്കാരി, ഒരു വീട് വെച്ചു കൊടുത്താൽ അവള് വേറെ കല്യാണം കഴിച്ചങ്ങ് പോകും, മക്കളെ ചിലപ്പോ കളയും, അതുകൊണ്ട് ഈ മക്കളുടെ പേരിൽ ഇട്ട് കൊടുത്താൽ മതി. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ആലോചിച്ച് നോക്കി, ഇത് ഒറ്റപ്പെട്ട സംഭവം അല്ലല്ലോ, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ സമൂഹത്തില് പാവപ്പെട്ട ഏതാനും, ഈ കഴിഞ്ഞ പെരുന്നാളിന് ഏതാനും ഇസ്ലാമിക പ്രവർത്തകര് അവരവരുടെ ആ സഹോദരന്റെ വീട്ടിലൊന്ന് അന്വേഷിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, പെരുന്നാളിന്റെ സുന്ദരമായ ദിവസത്തില്, ഈദുൽ അദ്ഹയുടെ സുന്ദരമായ ദിവസത്തില്, അയ്യാമുട്ട ശരീക്ക് എന്ന് പറഞ്ഞാല് എന്റെ സഹോദരങ്ങൾ, ഈദുൽ അദ്ഹ കഴിഞ്ഞ മൂന്ന് ദിവസം അയ്യാമുട്ട ശരീക്കാൻ, അത് പേര് വരാൻ കാരണം കിട്ടിയ ഇറച്ചി അത് ഉണങ്ങാൻ വേണ്ടി വെക്കുക അർത്ഥമായിട്ടുള്ളത് എന്ന് പറഞ്ഞ പെരുന്നാളിന്, പെരുന്നാൾ ഇറച്ചി വാങ്ങിയാലോ പെരുന്നാളാവോ, അത്രേ ഉള്ളൂ. ഇറച്ചി വാങ്ങണം പെരുന്നാളിന് വലിയ പെരുന്നാളിന്, ഇല്ലേ ഇങ്ങനെ പെരുന്നാളാവുക? ഉലഹി അറുത്താറല്ലേ, ബലിമൃഗം അറുത്താറല്ലേ, എന്റെ സഹോദരങ്ങളെ മൃഗത്തെ ബലി കൊടുത്താളല്ലേ ഒരു പെരുന്നാളാവൂ. ആ സഹോദരിയുടെ വീട്ടിൽ ഒരു അരഗ്രാമിന്റെ ഇറച്ചി പോലും വാങ്ങാനുള്ള പൈസ ഇല്ല. അവസാനം കുറെ ചെറുപ്പക്കാർ കൂടി ഇറച്ചി വാങ്ങിക്കൊടുത്തു. അത്രത്തോളം ദുരിതം അനുഭവിക്കുന്ന നമ്മുടെ നാട്ടിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, ഏത് റസൂലാണ് മുനർ ഗോത്രമാകുന്ന മദീന പള്ളിയിൽ കടന്നു വന്ന സഹാബത്തിന് പള്ളിക്കകത്ത് കളക്ഷൻ എടുത്ത് കൊടുത്ത മുത്തു നബിയേ, ആ പ്രവാചകന് ലോകാവസാനം വരുന്ന പട്ടിണി പാവങ്ങൾക്ക് സാന്ത്വനമേകാൻ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ വാക്കം തന്നറിയോ? അതാണ് എന്റെ സഹോദരങ്ങള്, അസീസിനെ ദുഃഖം നിന്നാ അനുയായികൾക്കൊരു ദുഃഖം നിന്നാൽ അതിൽ അതീവ ദുഃഖിതരാണ് പൊന്നാര രവിധങ്ങള്, അതീവായ രവിധങ്ങള് പറഞ്ഞല്ലോ. അല്ലാതെ റസൂല് പറയുന്നമല്ല ഇർഹമില്ല ഇർഹമില്ല ഇർഹമില്ല, ജനങ്ങളോട് കരുണ കാണിക്കാത്തവൻ അല്ലാഹു കരുണ കൊടുക്കൂല. അല്ലാഹു കരുണ കാണിക്കണോ? പാവപ്പെട്ട ജനങ്ങളോട് കരുണ കാണിക്കണമോ? അല്ലാഹു ഫീ ഔനില്ലബനി മാകാനല്ലബനി ഫീ ഔനിയഹി, തന്റെ സഹോദരനെ സഹായിക്കുന്നിടത്തോളം അല്ലാഹുവിന്റെ സഹായം അവനെ കിട്ടിക്കൊണ്ടിരിക്കും. പടച്ചോന്റെ സഹായം വേണോ? മാനവ സേവ, മാധവ സേവ, പാവങ്ങളെ സഹായിക്കുമ്പോഴാ പടച്ചോറ നമ്മൾ സേവിക്കലാവുക. അതുകൊണ്ട് ജനങ്ങളുമായി നമ്മൾ അൽഹംദുലില്ലാ, നമ്മൾ പാവപ്പെട്ടവന്റെ അവകാശം നേടിക്കൊടുക്കുമ്പോഴാ. ഇന്ന് ആരാണ് ചെയ്യുക? ഇത് ആരാണ് അത് ചെയ്യുക? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സമ്പത്ത് തന്നത് അത് പാവപ്പെട്ടവർക്ക് അത് വിനിയോഗിക്കുമോ, അത് ആ രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ വിനിയോഗിക്കുമോ എന്ന് പരിശോധിക്കാൻ വേണ്ടി അല്ലാഹു സമ്പത്ത് തന്നത്. ഇന്ന് ഈ സമൂഹത്തിൽ എത്രയോ പുരനിറഞ്ഞൊരു പാവപ്പെട്ട പെൺകുട്ടികൾ ഇരിക്കുന്നു. തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാരന്റെ തകലാട് എന്ന് പറയുന്ന പ്രദേശത്ത് ഞാൻ ഒത്തിരി സ്ഥലങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. 27 വയസ്സുള്ള റസിയ എന്ന സഹോദരി കൊല ചെയ്യപ്പെട്ടു. എന്താ കാരണം? പാപ്പാടെ ഉമ്മാടെ മുമ്പിൽ ആ സഹോദരി എഴുന്നേറ്റിരിക്കുമ്പോൾ, നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോ പാപ്പായുമായി കരയുകയാണ്. മകളെ കണ്ടിട്ട് മധ്യ കേരളത്തിലാണെന്ന് ആലോചിക്കണം. 27 വയസ്സുള്ള അവിവാഹിതയായ, ഇന്നിപ്പോ 27 വയസ്സെന്ന് പറഞ്ഞാൽ നല്ല പ്രായത്തിൽ കെട്ടിച്ചു കൊടുത്താൽ, പിന്നെ കല്യാണത്തിൽ ഒരു കുട്ടി ഉണ്ടായാൽ ഒരു 10 വയസ്സാകേണ്ട പ്രായം അല്ലെ? ഇന്ന് എവിടെയും ചർച്ച എന്താ? 16 വയസ്സിൽ പെണ്ണെട്ടിക്കുന്ന കാര്യം, 18 വയസ്സിൽ കെട്ടിക്കുന്ന കാര്യം ചർച്ച.
അപ്പോഴും 35 വയസ്സുകാരി വീട്ടിലിരിക്കാണ്. അത് ആർക്കും അറിയണ്ട, അതൊരു ചർച്ചയല്ല, അതൊരു ചർച്ചയല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, റസിയ എന്ന സഹോദരി, ആ സഹോദരി പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്ന നൂറുദ്ദീൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, പുള്ളി 2 കല്യാണം കഴിച്ചയാളാ, 45 വയസ്സോളം ഉണ്ട്. അദ്ദേഹം ഇനി വിളിച്ചാൽ ഞാൻ ഇറങ്ങിപ്പോകും. 27 വയസ്സുകാരി തീരുമാനിച്ചു, അവസാനം ഇറങ്ങിപ്പോയി. 3 ദിവസം കഴിഞ്ഞപ്പോൾ നൂറുദ്ദീൻ എന്ന പേരുള്ള ഈ സമുദായത്തിന്റെ നാമകാരി, മനുഷ്യനെന്ന പ്രയോഗത്തിനോട് പോലും യോജിക്കാൻ കഴിയാത്ത നൂറുദ്ദീൻ എന്ന് പറയുന്ന ആ ജന്തു എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പാവപ്പെട്ട റസിയ എന്ന 27 വയസ്സുകാരിയെ കുഴിച്ചു കൊന്നു, കുഴിച്ചു മൂടിക്കളഞ്ഞു, ഒന്നുകുഴിച്ചു മൂടി. 3 ദിവസം കഴിഞ്ഞു, നാട്ടുകാര് എല്ലാവരും അന്വേഷിച്ചു. ആ സഹോദരിക്ക് 4 ആങ്ങളമാരാണ്. ആങ്ങളമാര് പറഞ്ഞു, സ്ഥലം മരിച്ച് നാറുമെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷേ അത് ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളുടെ പെണ്ണുടെ വിഷയത്തില്ല. അപ്പോഴാണ് പണക്കാര് കുടവയറങ്ങളെ കൊണ്ട് പുറത്തിറങ്ങി, അല്ലെങ്കിൽ ആ പെണ്ണിന് അങ്ങനെ പോകാൻ കൊള്ളായിരുന്നു, അല്ലെങ്കിൽ ആ പെണ്ണിന് അങ്ങനെ പോകണായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, 27 വർഷം ആ പണക്കാരന്റെ കൊട്ടാരത്തിന്റെ മുമ്പിലല്ലേ ഈ പാവപ്പെട്ട സഹോദരി ജീവിച്ചത്. അപ്പൊ എന്താ ആർക്കും ഒരു ദണ്ണം വരാത്തത്? അപ്പോഴാരും നോക്കാത്തത് എന്താ? ഇതല്ലല്ലോ പ്രവാചകന്റെ മാതൃക. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ തന്റെ അനുയായികൾക്ക് ഒരു ദുഃഖം വരുമ്പോൾ ആ ദുഃഖത്തിൽ പങ്കുചേരുമായിരുന്നു, ആ ദുഃഖത്തിൽ അവിടെ ദുഃഖം മാറ്റി കൊടുക്കാൻ. അത് ലോക അവസാനം വരെ ഉണ്ട്, അത് സമ്പന്നരെ അല്ലാഹു റസൂൽ ഏൽപ്പിച്ചിരിക്കുന്നു, അത് അങ്ങനെ ചെയ്യണം. എങ്കിലേ നമ്മുടെ പ്രവാചകന്റെ അനുയായിയാ എന്ന് പറയാൻ പറ്റൂ. ഇല്ലാതെ ഡെന്മാർക്കുള്ള ഏതെങ്കിലും ഒരു ഷൈത്താൻ എന്തെങ്കിലും എഴുതിവിടുമ്പോ അത് ഇഷ്ടപ്പെടാതെ വരുമ്പോ നമ്മൾ കൊടിയും പിടിച്ചുകൊണ്ട് പോയി സെക്രട്ടേറിയറ്റുമാർ നടന്നു നടത്തിയാലും മാത്രം പോരാ, അത് മാത്രമല്ല പ്രവാചക സ്നേഹം എന്ന് പറയുന്നത്. പ്രവാചകന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് അതിന് പ്രാമുഖ്യം കൊടുക്കുന്നവരാ മുസ്ലിം. ആ രീതിയിലാകണം എന്റെ പ്രിയപ്പെട്ടവർ നമ്മുടെ പ്രവർത്തനം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ദുനിയാവില് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ എല്ലാവരും അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു. പരലോകത്തും അങ്ങനെ തന്നെ. എന്തുകൊണ്ടാണ് പരലോകത്തിൽ അങ്ങനെ ആവാൻ കാരണം എന്താണ്? ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരു ദിവസം അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ നോക്കുമ്പോ, പ്രവാചകന്റെ ദുആറക്ക്, പ്രവാചകൻ വിശുദ്ധമായ ഖുർആൻ എടുത്തു വെച്ച് ഓതിക്കൊണ്ട് ദുആറക്കുകയാണ്. വിശുദ്ധ ഖുർആൻ ഓതുന്ന അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസലാമിന്റെ തന്റെ അനുയായികൾക്കെതിരെ നാളെ പരലോകത്ത്, തന്റെ ഇബ്രാഹിം നബിയുടെ ജനതയ്ക്കെതിരെ നാളെ പരലോകത്ത് ഇബ്രാഹിം നബി പറയുന്ന കാര്യങ്ങൾ വിശുദ്ധമായ ഖുർആൻ രേഖപ്പെടുത്തി എറിഞ്ഞു. അള്ളാഹുവിന്റെ റസൂല് അത് ഓതുകയാണ്. ഇബ്രാഹിം നബി നാളെ പടസരം കൂടാതെ കോടതിയിൽ പറയുന്നത് വരുമ്പോൾ, അല്ലാന്റെ പ്രവിശാലമായ കോടതിയിൽ വരുമ്പോൾ, ഒരു ചാൾ മുകളിൽ കപ്പിച്ചലിച്ചിരിക്കുന്ന അരുണന്റെ കിരണമേറ്റുകൊണ്ട് ചെമ്പുത്തല താപം കൊണ്ട് വരയ്ക്കുമ്പോ ആ മനുഷ്യനാണ് വനസഭയില് അല്ലാന്റെ കോടതിയിൽ ഇബ്രാഹിം നബി ഹാജരായി കൊണ്ട് പറയുകയാണ്, അല്ലാഹുവേ റബ്ബി ഇന്നഹുന്ന അലലന കസീറം മിനന്നാസ് സമന തബിയനി ഫഇന്നഹു മിന്നി. അല്ലാഹുവേ ജനങ്ങളെല്ലാം പിഴച്ചുപോയി, ഞാൻ ദീനിനെ പറ്റി പറഞ്ഞപ്പോൾ അവർ അനുസരിച്ചില്ല, അതുകൊണ്ട് അല്ലാഹുവേ അല്ലാഹുവേ ആരെന്നെ പിൻപറ്റിയോ ആരെന്നെ പിൻപറ്റിയോ ഫഇന്നഹു മിന്നി, അവരുടെ കാര്യം മാത്രമേ എനിക്കറിയൂ, അവർ എന്നിൽ പെട്ടവനാണ്, എന്റെ ഉപ്പ പോലും എന്നിൽ പെട്ടവനല്ല, അതുകൊണ്ട് അല്ലാഹുവേ എന്നെ വിശ്വസിക്കാത്ത ജനതയെ പറ്റിയിട്ട് എനിക്കൊന്നും പറയാനില്ല, എന്റെ വിശ്വസിക്കാത്ത ജനതയെ പറ്റിയിട്ട് എനിക്കൊന്നും പറയാനില്ല, നിനക്ക് വേണ്ടത് എന്തോ നീ ചെയ്തുകൊള്ളാൻ ഇബ്രാഹിം നബി അല്ലാഹുവിനോട് പറയുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ആ ആയത്തോടെയിട്ട് റസൂലെ പൊട്ടി പൊട്ടി കരയുകയാണ്. തൊട്ടടുത്ത ആയത്തോടെ ഈസാ നബിയാണ് പറയുന്നത്, അല്ലാഹുവേ നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അതിന് നിനക്ക് കഴിവുണ്ട്, നീ അവരുടെ ഉടമസ്ഥനാ, നിന്റെ അടിമകളാണ് അവരെ, അതുകൊണ്ട് വേണമെങ്കിൽ ഉപദ്രവിച്ചോ, വേണമെങ്കിൽ മാപ്പ് കൊടുത്തോ, വേണമെങ്കിൽ ശിക്ഷിച്ചോ, വേണമെങ്കിൽ രക്ഷപ്പെടുത്തിക്കോ. ഇതങ്ങോട്ട് കേട്ടല്ലാതെ റസൂല് കരയാൻ തുടങ്ങി, ഇനി ഓടിയിട്ട് പ്രവാചകരെ കരയാൻ തുടങ്ങി. ആ സന്ദർഭത്തിലാണ് ആയിഷ റളിയല്ലാഹു തആല അടുത്ത് ചെല്ലുക. ആയിഷ റളിയല്ലാഹു തആല അടുത്ത് ചെന്നപ്പോ അല്ലാഹു റസൂല് കരയുകയാൻ എന്ത് പറഞ്ഞുകൊണ്ടാണ്? അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുമ്മ ഉമ്മത്തി, എന്റെ സമുദായം, എന്റെ സമുദായ സമുദായത്തിന് കൈവടിയൂല, ആ സമുദായത്തിന് തള്ളി പറയൂല, ആരെ പറ്റിയിട്ടാ പറയുന്നത്? മദ്യപിച്ചു പോയ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമോ, നാളെ പടച്ചമ്പുരാന്റെ കോടതിയിലെ നിബിധങ്ങളെ കാണുമ്പോൾ അല്ലാഹു റസൂല് മുഖം ധരിച്ചു കളയുമെന്ന് പഠിപ്പിച്ചല്ലോ. മനുഷ്യരി മുസ്കരനം മുസ്തഹില്ലം
നാളെ ഞാൻ അവനിൽ പെട്ടവനല്ല, അവൻ എന്നിലും പെട്ടവനെല്ലാം റസൂലുള്ള പഠിപ്പിക്കുമ്പോ നാളെ മദ്യപിച്ച മദോന്മത്തനായ മദുരാശമാണ് മരിത്തത്തിന് മയങ്ങിയവര് മദ്യപിച്ചവന് അവരെ വലിയ കുടുംബത്തിൽപ്പെട്ടവരായിരുന്നാലും ശരി, എത്ര വലിയ സമ്പന്നനാണെങ്കിലും ശരി, അല്ലാഹു നിരോധിച്ച മദ്യമാരെ ഉപയോഗിക്കുന്നു. നാളെ പരലോകത്ത് വരുമ്പോ റസൂലുള്ള മുഖം തിരിച്ചു കളയുമെന്ന് ആ സന്ദർഭത്തിൽ എന്റെ സഹോദരങ്ങൾ ഇബ്രാഹിം നബിയുടെ ജനതയെ തട്ടി തള്ളിപ്പറയുമ്പോൾ, ഈസാ നബി തന്റെ ജനതയെ തള്ളിപ്പറയുമ്പോൾ ഹബീബായ നബി തങ്ങൾ പറയുന്നതെന്താ? അല്ലാഹുമ്മ ഉമ്മത്തി ഉമ്മത്തി, അല്ലാഹുവേ എന്റെ സമുദായം എന്റെ സമുദായം എന്റെ സമുദായം. അള്ളാഹുവിന്റെ റസൂല് വിളിച്ചു പറയുന്ന സമുദായത്തിന്റെ കാര്യമാ, ഏത് സമുദായത്തിന്റെ കാര്യമാണ്? എന്റെ സഹോദരങ്ങളെ, ഒരു ദുഃഖം വന്നാ അതിന് ദുഃഖിതരായ പ്രവാചകരാണ് നാളെ പരലോകത്ത് കരയുന്നവരോ? എന്റെയും നിങ്ങളുടെയും പരലോകത്തിന്റെ ദുഃഖം മാറ്റ അള്ളാഹു റസൂല് സുജൂദിൽ വീഴുമല്ലോ. എല്ലാ പ്രവാചകന്മാരും അവിടെ രക്ഷയ്ക്ക് ഓർത്തുകൊണ്ട് കരയുമ്പോൾ, അവിടെ പ്രാണരക്ഷ ഓർത്തുകൊണ്ട് കരയുമ്പോ, അവിടെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി രക്ഷോട്ടം ഓടുമ്പോ, ഹബീബായ രവിതങ്ങൾക്ക് പറയാനുള്ളത് ഒന്നേ ഒന്ന് മാത്രമാണ്, അല്ലാഹുമ്മ ഉമ്മത്തി ഉമ്മത്തി, എന്റെ സമുദായം എന്റെ സമുദായം. അല്ലാഹുവിന്റെ റസൂല് നാളെ പരലോകം നമ്മുടെ ദുഃഖത്തിൽ പങ്കുചേരും. അതല്ലേ ഏറ്റവും വലിയ ദുഃഖം? അതാണ് ഏറ്റവും വലിയ ദുഃഖം. നാളെ പരലോകത്ത് നമ്മൾ ഇവിടെ കണ്ണീരൊപ്പാൻ ആളുണ്ട്, ഇവിടെ ആര് കരഞ്ഞാലും അവിടെ കണ്ണീരൊപ്പാൻ ആളുണ്ട്, അവരെ സാന്ത്വനപ്പെടുത്താൻ ആളുണ്ട്. പക്ഷെ നാളെ പരലോകത്ത് ആരും കാണില്ലല്ലോ, ആരും പരലോകത്ത് വരില്ല. എന്റെ സഹോദരങ്ങളെ, അവിടെ അല്ലാഹുവിന്റെ റസൂല് എവിടെ നമ്മൾ പോയി നോക്കുക? വിധങ്ങളെ എവിടെയെങ്കിലും നോക്കണ്ടേ? ഇത്രയും കോടിക്കണക്കിന് ജനങ്ങൾ അവിടെ ഒരുവന്നാണ്. അള്ളാഹു എണ്ണി നോക്കുന്നു എല്ലാവരും എത്തിയോ. അപ്പൊ ഈ മഹേശ്വരയിൽ എവിടെയാ നമ്മൾ നബിദങ്ങളെ കാണാൻ? ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. നമ്മൾ പ്രവാചകനെ അംഗീകരിക്കുന്നു, പ്രവാചകനെ പ്രേമിക്കുന്നു, പ്രവാചകനെ ഇഷ്ടപ്പെടുന്നു, നമ്മൾ പിൻപറ്റുന്നു. ഇതുവരെ നമ്മൾ ആ പ്രവാചകനെ കണ്ടിട്ടില്ല, പ്രവാചകന്റെ രൂപം കണ്ടിട്ടില്ല, പ്രവാചകന്റെ ഒരു പ്രതിമയില്ല. ഇനി ആരെങ്കിലും പ്രവാചകന്റെ പ്രതിമ ഉണ്ടെന്ന് പറഞ്ഞാൽ അവരെ പിടിച്ചു കൂടാൻ പാറക്കൊണ്ടിട്ടേ ഉള്ളൂ. എന്റെ സഹോദരങ്ങളെ, പ്രവാചകന്റെ പ്രതിമയില്ല, രൂപമില്ല, ആർക്കും ഒന്നും, ഒരു സങ്കല്പം മാത്രമാണ്. എങ്കിലും നമ്മൾ വിശ്വസിക്കുന്നില്ലേ? എങ്ങനെ പ്രവാചകനെ കാണാൻ? എവിടെ നമ്മൾ തിരയേണ്ടത്? ഈ പ്രസംഗത്തിന്റെ സമാപന സമയത്ത് ഇൻഷാ അല്ലാഹ് ആ സ്ഥലം പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യാം. മൂന്ന് സ്ഥലത്ത് നോക്കാൻ നബിദങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് പഠിക്കുക ഇൻഷാ അല്ലാഹ്. നാളെ നമുക്ക് നോക്കണമല്ലോ, അവിടെ നമുക്ക് തിരയാം. അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞ രണ്ടാമത്തെ വിശേഷണം, നിങ്ങൾക്ക് എന്ത് ദുഃഖം വന്നാലും അതിൽ ദുഃഖിതരാണ് അള്ളാഹുന്റെ പ്രവാചകൻ. അതിൽ പ്രവാചകൻ ദുഃഖിതരാണ്. മൂന്നാമത്തെ വിശേഷണം എന്താ? ചുരുക്കി ഞാൻ പറയാം, ഒറ്റ ദിവസത്തെ പരിപാടി നമുക്കില്ല. മൂന്നാമത്തെ വിശേഷണം അള്ളാഹു പറയുന്നു, رسول من انفسكم عزيز عليه ما عنيتم حديث عليكم مونا مرائي بسد قرآن فرينو من الكم ده سمدو سمندو سمدو سدل پروادغن پنگاليا امد سمدو سمندار پروادغن سمدو سما پروادغن دل پنگل لن سمدو ستل امد سمدو سمدن گریا يلک ورو آ سمدو ستل لا رسول پنگل ഒരു യാത്രാള മധ്യല്ലേ അല്ലാന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ കിടന്നുറങ്ങുമ്പോ കുറെ സഹാബത്തോ ആ സഹാബാക്കൾ എന്താ ചെയ്തത്? ഒരു ഭക്ഷണമൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് സുഭിക്ഷമായ രീതിയിൽ ഒന്ന് ഭക്ഷണം കഴിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. ഒരു വേള മദീനയിൽ, ഒരു വേള യാത്രാ മധ്യ, ഒരു വനാന്തരത്തിൽ അവർ താമസിക്കുമ്പോ അല്ലാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ എന്താ ഉറങ്ങിക്കിടക്കുകയാണ്? ആ സന്ദർഭത്തിലെ സഹാബത്തോ അടുത്തുള്ള ഒരു ഗോത്രത്തിൽ ചോദിക്കുകയാണ്, രാജിനെ തരുമോ? ഇന്ന് വരെ റസൂലുള്ളാഹിന്റെ സഹാബത്തെ സന്തോഷത്തോടെ ആനന്ദത്തോടെ ഭക്ഷണം കഴിച്ച വളരെ ചുരുങ്ങിയ ചില സന്ദർഭങ്ങളാണുള്ളത്. ശൈദ അബീ താലിബിലെ പൊന്നാര നിബിധങ്ങൾ കിടക്കുമ്പോ, ശൈദ അബീ താലിബിൽ അള്ളാഹിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ ഉപരോധത്തിൽ ഏർപ്പെടുമ്പോ ഖദീജാ റളിയല്ലാഹു തആല മാത്രമല്ല, മൂന്ന് വർഷത്തോളം റസൂലുള്ളാഹി ശൈദ അബീ താലിബിലെ ഉപരോധത്തിൽ ഏർപ്പെടുമ്പോ പച്ചവെള്ളവും പച്ചയും തിന്നുകൊണ്ടല്ലേ നാൽക്കാലുകളെ പോലെ കാട്ടിച്ചത്? ചരിത്രം എന്നെ രേഖപ്പെടുത്തിയെങ്കില് ഇത് സുരക്ഷമായ ഭക്ഷണം കഴിക്കുന്ന അനുയായികളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. സ്ഥിരീകരിച്ച വാഹന
പറഞ്ഞപ്പോൾ സ്ഥിരീകരിച്ച കിടക്കയിൽ കിടക്കുന്ന എനിക്കും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. അല്ലാഹുവിന്റെ റസൂൽ ഉപരോധം ഏർപ്പെടുത്തപ്പെടുമ്പോ കച്ചവെള്ളം കുടിച്ചിട്ട് അല്ലാതെ റസൂൽ തോൽപാത്രത്തിന്റെ ഒരു ഭാഗം അറാക്കീറിയെടുത്തു, എന്നിട്ട് തിളയ്ക്കുന്ന വെള്ളത്തിലോട്ട് അല്ലാതെ റസൂൽ ഇടലയാ. എന്തിനു വേണ്ടിയിട്ടെന്നറിയോ? ഒരു വെള്ളത്തിനൊന്ന് ചേഞ്ച് വരുത്തട്ടെ, വെള്ളത്തിന്റെ രുചിക്ക് ഒരു വ്യത്യാസം വരട്ടെ. ഇങ്ങനെ കഷ്ടപ്പെട്ട ദീനിന്റെ പ്രബോധനം നടത്തുമ്പോ അല്ലാന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ സഹോദരങ്ങൾ കിടന്നുറങ്ങുമ്പോൾ സഹാബത്തടുത്ത വീട്ടിൽ പോയി അവരോട് ചോദിച്ചു, വിലക്ക് നിങ്ങൾ ആട് തരുമോ? ഒരാട് വിലക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു തരില്ല, അവര് പറഞ്ഞു തരില്ല. ആ സന്ദർഭത്തിൽ എന്റെ സഹോദരങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ ഉറക്കത്തിൽ നിന്ന് ഉണർന്നിട്ടില്ല. ആ ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണിന്, ആ ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ തേളുകടിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അവർക്ക് പുറത്തു പോകാൻ കഴിയില്ല. തേള് ശക്തമായ കുട്ടി വല്ലാതെ വേദന കൊണ്ട് പിളയുന്ന പെണ്ണിന്റെ ഋതുക്കൾ വന്ന് സഹാബത്തിനോട് പറയുകയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ മന്ത്രിക്കുന്നവരുണ്ടോ? നിങ്ങളുടെ കൂട്ടത്തിൽ ചികിത്സിക്കുന്നവരുണ്ടോ? ഏത് ചികിത്സയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ? അതിന്റെ വിശദാംശങ്ങളിലേക്ക് പറഞ്ഞു പോയാൽ കടന്നു പോയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. ഞാനതുകൊണ്ട് ആ ഭാഗത്തെ പറ്റി കിട്ട് പറയുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന്റെ മുമ്പിൽ വന്ന് പറയുകയാണ്, നിങ്ങളിൽ ആരെങ്കിലും മന്ത്രിക്കുന്നവരുണ്ടോ? സഹാബത്ത് പറഞ്ഞു, ഉണ്ടല്ലോ. എന്നാ നിങ്ങൾക്ക് ഞങ്ങൾ ആദിനെ തരാ, എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് ശമനമാക്കണമെന്ന് പറഞ്ഞപ്പോ വിശുദ്ധമായ ഖുർആനെ ശിഫാ എന്ന് പറഞ്ഞ വിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തുൽ ഫാത്തിഹ ഓതി കൊടുക്കുകയാ. സൂറത്തുൽ ഫാത്തിഹ ഓതി കൊടുത്തു. എന്റെ സഹോദരങ്ങളെ, ആ സഹോദരന്റെ വേദന മാറി. അവർക്ക് ഉപഹാരമായ ഒരു ആടിനെ കിട്ടി. ആടിനെ അറുത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നപ്പോ ഹബീബായ നബിതങ്ങൾ ഉണരുകയാ. ഹബീബായ നബിതങ്ങൾ ഉണർന്നപ്പോൾ സഹാബത്ത് പറഞ്ഞു, നബിയെ, ഞങ്ങൾ ഫാത്തിഹ ഓതി മന്ത്രിച്ചപ്പോ, ഞങ്ങൾ ഫാത്തിഹ ഓതിയിട്ട് ആ കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണിന്റെ രോഗം മാറ്റിയപ്പോ അവർ തന്നതാനിയേ സന്തോഷമാണ്. ആട്ടിറച്ചി കിട്ടിയല്ലോ, ഒരാട് കിട്ടിയപ്പോൾ സന്തോഷമാണ്. റമളാനിന്റെ 30 ദിവസവും ആട്ടിറച്ചിരുന്നോ? പെരുന്നാളിന്റെ സാമ്പാർ തിന്നുന്നവരല്ലേ നമ്മൾ? ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട്. എന്നാൽ റസൂലുള്ളാഹി സഹാബത്തിന് സന്തോഷമായി. കാരണം എന്താ? എത്രയോ നാളുകൾക്ക് ഇപ്പുറമാണ് ഒരു മാംസത്തിന്റെ സുഗന്ധം മൂക്കിലോട്ട് കയറുക. ഹബീബായ നബിയുടെ സഹാബത്തിന് സന്തോഷം സഹിക്കാൻ കഴിയുന്നില്ല. ആനന്ദത്തോടെ റസൂലുള്ളാഹി വിളിച്ചുണർത്തിയിട്ട് പറഞ്ഞപ്പോ ഹബീബായ നബിയുടെ പറഞ്ഞത് എന്തെന്നറിയോ? നിങ്ങളൊരു ഭാഗം എനിക്കും വേണ്ടി മാറ്റിവെക്കുക, നിങ്ങളൊരു ഭാഗം എനിക്ക് വേണ്ടി മാറ്റിവെക്കുക. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങളോട് ആരാ പറഞ്ഞതെന്നത് സൂറത്തുൽ ഫാത്തിഹ മന്ത്രമാണെന്ന്? ആരാ നിങ്ങളോട് പറഞ്ഞിരുന്നത് സൂറത്തുൽ ഫാത്തിഹ മന്ത്രിക്കാനുള്ളതാണെന്ന്? ഇത്രയും ഉണ്ടായിരുന്നെങ്കിൽ ചിലര് പറയും, സൂറത്തുൽ ഫാത്തിഹ മന്ത്രിക്കാനുള്ളതെന്ന് റസൂലുള്ള എടുത്തു ചോദിച്ചു. ആ മന്ത്രിക്കാനല്ല എന്ന് പറയും. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞു, നിങ്ങളൊരു ഭാഗം എനിക്ക് കൂടെ തരും എന്ന് പറഞ്ഞു. വ്യക്തമായ റീസല്ലേ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ ഒരു വിശ്വാസിയുടെ സന്തോഷത്തിന്റെ പങ്കാളിയായി. എത്രയോ സംഭവങ്ങളാണ്, എത്രയോ സംഭവം. ആയിഷ ബി റളിയല്ലാഹു അൻഹ നബിയോട് വന്നിട്ട് പറയാ, നബിയെ, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ അറക്കണം കേട്ടോ. ഭാര്യ ഭർത്താവോട് പറയാ, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ അറക്കണം. നമ്മുടെ ഭാര്യമാരെ നമ്മളടുത്ത് പറയൂ ദുആ അറക്കണം. നമ്മൾ ഭാര്യമാരോട് പറയും, നമ്മുടെ പ്രവർത്തനം അത്ര ദോഷമാണ്. ഒരാളെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ രണ്ട് കാര്യം: ഒന്ന്, പാതിരാത്രി സൂര്യ ഉദിക്കണം, ഇല്ലെങ്കിൽ ഭാര്യയോട് ചോദിക്കണം. നമുക്കങ്ങനെ ഭാര്യയോട് പറയാൻ പറ്റുമോ? നമുക്കൊണ്ട് ദ്വാരക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ വന്നിട്ട് പറയാം, നബിയെ, ഈ ആയിഷക്ക് വേണ്ടി ദ്വാരക്കണം കേട്ടോ. ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ദ്വാരക്കാൻ വേണ്ടി എന്തെല്ലാം എത്രയോ സദസ്സിൽ സഹോദരിമാരെ പൈസ വ്യത്യസ്തമായ ആഗ്രഹങ്ങൾ. ഒരു സ്ഥലത്ത് ഭർത്താവ് നേരത്തെ വീട്ടിൽ വരാൻ വേണ്ടി 100 രൂപ ആയിഷ. ഭർത്താവ് സമയത്ത് വീട്ടിൽ വരില്ല, അതുകൊണ്ട് നേരത്തെ വീട്ടിൽ വരാൻ വേണ്ടി പള്ളി ഈ വാളിന്റെ സദസ്സിലെങ്കിലും ദുആ ചെയ്യിപ്പിക്കാനുള്ള ആഗ്രഹം. അങ്ങനെ പല കാര്യങ്ങളും. തലയിലെ പേമ്പൊഴിപ്പ് മാറാൻ വേണ്ടി 100 ഒരു സഹോദരൻ, തലയിലെ പേ മാറാൻ വേണ്ടിട്ട് 100 രൂപ. എന്റെ സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിനോട് പറയാൻ, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ അറക്കണം, നിങ്ങൾ ദുആ ചെയ്യും. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഉടനെ കൈയുയർത്തിയിട്ട് ദുആ ചെയ്തു. എന്താ ദുആ ചെയ്തത്? ആയിഷ റളിയല്ലാഹു അൻഹ ഉടനെ ഇതൊന്നും പ്രതീക്ഷിച്ചില്ല. അല്ലാഹുവിന്റെ റസൂൽ ആ സന്ദർഭത്തിൽ രണ്ട് കരങ്ങൾ ഉയർത്തിയിട്ട് പറഞ്ഞു, അല്ലാഹുമ്മഗ്ഫിർ ലി ആയിഷത്ത വമാ തഖദ്ദമ മിനൽ ദംബിഹാ വമാ തഅഖ്ഖറ വമാ സറത് വമാ ഇലനത്. അല്ലാഹുമ്മഗ്ഫിർ ലി ആയിഷത്ത
രഹസ്യമായ പാപങ്ങള്, പരസ്യമായ പാപങ്ങള്, അല്ലാഹുവേ ആയിഷയുടെ ചെറിയ പാപങ്ങള്, വലിയ പാപങ്ങള് എല്ലാം നീ പുറത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ റസൂലെ ദുആ എന്നപ്പോ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല. ഫല്ലഹിക്കത്തെ ആയിഷ ബീവി ചിരിച്ചു. എങ്ങനാ ചിരിച്ചത്? ഹദീസ് പറയുന്നു, തല മടിയിൽ ഇടിച്ചു ആയിഷ ബീവി. അപ്പൊ എത്രത്തോളം പൊട്ടി ചിരിച്ചു കാണും, ചിരിച്ച് 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 തല ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ വന്നു. ആ സന്ദർഭത്തിൽ നബി തങ്ങൾ ചോദിച്ചു, ആയിഷ ആയിഷ നിനക്ക് ഇഷ്ടപ്പെട്ടു എന്റെ ദുആ? ഞാൻ അല്ലാഹുവിനോട് നിനക്ക് വേണ്ടി ചോദിച്ചത് നിനക്ക് സന്തോഷമായോ? ആയിഷ ബീവി പറഞ്ഞു, നബിയെ ഇതിലപ്പുറം ഇനി സന്തോഷിക്കാൻ എന്താ? ഇതിനപ്പുറം ഈ ഒരു സന്തോഷം എന്താ? നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ എന്നത് കഴിഞ്ഞു പോയ പാപങ്ങളാണ്, വരാനിരിക്കുന്ന പാപങ്ങളാണ്, രഹസ്യമായി ചെയ്ത പാപങ്ങളാണ്, പരസ്യമായി ചെയ്ത പാപങ്ങളാണ്. ഇനി അതിനപ്പുറം എന്താ നബിയെ സന്തോഷിക്കാൻ? ആ സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞെന്തെന്നറിയോ? നിസ്കാരം കഴിഞ്ഞ് എനിക്ക് ഇത്ര പറ്റോട് പടച്ചോനെ എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോകുന്നവർ കേട്ടോ, അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ പടച്ചോനെ തന്നെയാണ് സത്യം. ആയിഷ നിനക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്തത് കണ്ടില്ലേ? നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചത് കണ്ടില്ലേ? പടച്ചോനെ തന്നെയാണ് സത്യം. ലദഅവതീ ഉമ്മതീ ഫീ കുല്ലി സലാ, ഓരോ വഖ്ത നമസ്കാരത്തിന് എന്റെ സമുദായത്തിന് വേണ്ടി ഞാൻ ദുആ ചെയ്യും. ആയിഷ അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് നബിതങ്ങൾ പറഞ്ഞതാണ്, നിനക്ക് വേണ്ടി ചെയ്ത ദുആ ഉണ്ടല്ലോ, അത് നിനക്ക് മാത്രമല്ല, ആ ദുആ കേട്ടപ്പോ നിന്റെ ശിരസ് നിന്റെ മടിയിൽ ഇടിക്കുമാറ് പൊട്ടിച്ചിരിച്ചെങ്കിൽ എന്റെ പൊന്നുമോളെ ആയിഷ, ഞാൻ എന്റെ സമുദായത്തിന് വേണ്ടിയിട്ട് ഇതിന് സമാനമായ ദുആ ഓരോ വഖ്ത നിസ്കാരത്തിൽ ഞാൻ ഓതാറുണ്ട്. ഓരോ വാക്ക് നിസ്കാരത്തിലും എന്റെ സമുദായത്തിന് വേണ്ടി ഞാൻ ദുആരക്കുന്നത് ഇങ്ങനെ. റസൂല് നമുക്ക് വേണ്ടി ദുആരക്കാൻ അല്ലേ? അല്ലാഹുവേ എന്റെ സമുദായത്തിന് നീ പുറത്തു കൊടുക്കണം. അപ്പോഴെ നമ്മളോ കല്യാണത്തിന് വരുന്ന പുതിയാപ്പിളയുടെ കാര്യം നിങ്ങൾ നോക്കിയേ, അത്ര നോക്കിയാണ് നിസ്കാരത്തിന് അവിടെ നിൽക്കട്ടെ. പുതിയാപ്പിള ഒരുങ്ങി വരെ സൂട്ടും കോട്ടക്കെട്ട് ഇങ്ങനെ വരിക സെറ്റപ്പായിട്ട്. അപ്പോഴാ നിക്കാഹിന്റെ സീഗ പറഞ്ഞോളൂ, ഉസ്താദ് പെണ്ണിന്റെ വാപ്പാടെ കൈ പിടിച്ച് കുതിയാപ്പട കൈ പിടിച്ച് അങ്ങോട്ട് പിറ്റി ഏൽപ്പിച്ചിട്ട് ഹലാലാക്കി കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് ഫാത്തിഹായം വിളിച്ച് ദുആരക്കുമ്പോ പുതിയാപ്പളയ്ക്ക് വേണ്ടി ദുആരക്കുക. എന്താ ദുആരക്കുക? അല്ലാഹുമ്മ അലിഫ് ബൈന ഹാദൈനി സൗജൈ, അല്ലാഹുവേ ഇവർ രണ്ടുപേരിൽ നിന്ന് രമ്യത കൊടുക്കണം. കമ അലഫ്ത ബൈന നബീന വസ്വാദിഹി ത്വാഹിർ, ഭാര്യമാരുടെയും നബിതങ്ങളുടെയും ഇടയിലുള്ള സന്തോഷം എവരുടെ ഇടയിൽ കൊടുക്കണം? അല്ലാഹുമ്മ അഖ്രിജ് ലഹുമാ ദുർരിയ്യതന തയ്യിബ, നല്ല മക്കളെ കൊടുക്കണം. ഇത് പറയുമ്പോ പുതിയാപ്പള ബൈനഹുമായി കയ്യും വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുക. അവനാമയും പിടിക്കുന്നു ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ ദുആ ആർക്ക് വേണ്ടിയിട്ടാണ്? മലയാള അതിന്റെ അർത്ഥം അറിയണ്ടേ? അല്ലെ ആമയും പിടിക്കൂ, അർത്ഥം അറിയണ്ടേ? തറാവീസ് കാലത്തിൽ ഏറ്റവും കുറച്ച് ഏറ്റവും കുറഞ്ഞ സ്ഥലം എവിടെയാണെന്ന് നോക്കണം. നമ്മൾ പെട്ടെന്ന് തീരുന്നത് എവിടെയാണ്? അലംബർ റിപ്പീറ്റ് അടിക്കുന്ന എവിടെയാണ്? അവിടെ നമ്മൾ സ്മരിക്കാൻ ഓടുക. എല്ലാ പള്ളികളിലും അൽഹംദുലില്ലാഹി ഇപ്പോ ഖത്മോദാ തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലൊരു പള്ളിയുണ്ട്, അവിടെ ഒരു സ്ഥലത്ത് മാത്രമേ അലംബർ റിപ്പീറ്റ് അടിക്കൂ. അത് മുസ്ലിയാക്കന്മാരുടെ കുഴപ്പമൊന്നുമല്ല, അവർക്ക് വള്ളുഹ അറിയാത്തതുകൊണ്ടല്ല, പിറ്റേന്ന് പിരിച്ചോടും. കാരണം എന്താ? നമുക്ക് പെട്ടെന്ന് തീരണം, 20 റക്അത്ത് 40 ഞാൻ പക്കോ, അതാ തറാവീസ്. അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി തറാവീൻ 20 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി വന്നു. പെട്ടെന്ന് അലംബറോട് പാവപ്പെട്ട ഉസ്താദ് എന്റെ സഹോദരങ്ങളെ നമുക്ക് പഠിക്കണമെന്ന് യാതൊരു താല്പര്യം, പഠിക്കാൻ യാതൊരു താല്പര്യം. എന്റെ പ്രിയപ്പെട്ടവരെ 10-12 വർഷമൊക്കെ പഠിക്കാനുള്ള ഭാഗ്യം കിട്ടിയ എത്രയോ ആലിമീങ്ങളുണ്ട്, അവരൊക്കെ അൽഹംദുലില്ലാഹ് അവരുടെ എന്ത് ചോദിച്ചാലും ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളില് എന്തിനെ പറ്റി ചോദിച്ചാലും മറുപടി കിതാബിന്റെ ആ കിതാബിന്റെ പേര് സഹിതം പറയുന്ന ഉലമാക്കൾ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ലോകം, നമ്മുടെ ഈ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട്.
അവരുണ്ട്. അവരുടെ മുമ്പിലൊക്കെ പോയിട്ട് പള്ളിയിലെ ഇമാമിനെ നമ്മൾ നിശ്ചയിക്കൂല, ആകെ രണ്ട് ദിവസം നമ്മൾ പള്ളിയിൽ പോകുക. എപ്പോഴാ? ഒന്ന് ബുധനാഴ്ച ഉച്ചയ്ക്ക് മുസ്ലിയാര് പോയോന്നറിയോ, രണ്ടാമത് ചുമയ്ക്ക് വന്നോന്നറിയോ? എന്റെ സഹോദരങ്ങൾ എങ്ങനെ പോയിട്ട് എന്ത് ചെയ്യാൻ? നമ്മൾ പോലെ നമ്മൾ ശമ്പളം കൊടുക്കാണല്ലോ, കൊടുക്കും 3500 ആണെങ്കിലും നമ്മൾ ശമ്പളം കൊടുക്കാം. നമ്മൾ ചെന്നിരുന്ന് നമ്മൾ ചോദിക്കണം, ഉസ്താദേ ഓരോ വക്കത്തിൽ ഞാൻ വരുമ്പോ ഓരോ ആയത്തിന്റെ അർത്ഥം നിങ്ങൾ ഒന്ന് പറഞ്ഞു തരണം, എനിക്ക് ഖുർആൻ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് പള്ളിയിൽ വന്ന് ഉസ്താദിനോട്, ഉസ്താദന്മാർ എത്രയോ അറിവ് പഠിച്ചവരാണ്, അവർക്ക് ഒന്നും പ്രസംഗിക്കാൻ കഴിയുന്നില്ല, അവർക്കൊന്നും പറയാൻ കഴിയുന്നില്ല, ആരും അവരോട് ചോദിക്കുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ ആരെങ്കിലും പോയിട്ട് ഉസ്താദെ ഒരു ഖുർആനിന്റെ ഒരു ആയത്തിന്റെ അർത്ഥം എനിക്ക് ഒരു ദിവസം പഠിക്കണം. ഇത് ഇങ്ങനെ പഠിക്കുമ്പോഴല്ലേ നമ്മൾ നാട്ടിലിരിക്കുന്ന ഒരു മഹലിലിരിക്കുന്ന ഒരു ഇമാമുമായിട്ട് നമുക്കൊരു ബന്ധം വരും, അങ്ങനെയല്ലേ നമുക്കൊരു ബന്ധം വരും? എന്റെ സഹോദരങ്ങളെ, ഖുർആൻ പഠിക്കുക, വിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. പ്രവാചകനെ പറ്റി മൂന്നാമതായി പറഞ്ഞത്, നമുക്ക് ഏത് സന്തോഷം വന്നാലും അതിൽ പ്രവാചകനെ സന്തുഷ്ടനാണ്. നമുക്ക് വേണ്ടി റസൂലെ ദുആകളാണ് ഓരോ വക്കത്തിലും. മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂലിനെ നമ്മളോട് എന്ത് സന്തോഷമാണുള്ളത്, ആ സന്തോഷത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ അല്ലാഹുവിന്റെ റസൂലെ സഹാബത്തുമായി മക്കയിൽ പോയി, അതേ പ്രവാചകനെ ഖബർ സിയാറത്തിന് പോയി നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അസ്സലാമു അലൈക്കും ദാര ഖൗമിൽ മുഅ്മിനീന, അല്ലാന്റെ പ്രിയപ്പെട്ട പ്രവാചകന് സലാം പറയുകയാണ്. ഖബർ സിയാറത്ത് എന്തിനാണ് ദയാതമായി ചിന്തിക്കണ്ട, നാളെ ഇനി ചർച്ചകൾക്ക് തുടക്കം കൊടുക്കണ്ട, ഖബർ സിയാറത്ത് എന്തിനാണ് എന്ന് ഈ സലാമിലൂടെ റസൂൽ പഠിപ്പിച്ചില്ലേ? ഒന്ന്, അസ്സലാമു അലൈക്കും ദാര ഖൗമിൽ മുഅ്മിനീന, നിങ്ങൾക്ക് അല്ലാന്റെ സമാധാനം ഉണ്ടാകട്ടെ. ഖബർ സിയാറത്ത് ചെയ്യാൻ പോകുന്നവരാളെ സംബന്ധിച്ചിടത്തോളം, അയാൾ ചെല്ലുമ്പോൾ ഈ കിടക്കുന്ന മനുഷ്യരുടെ നേരം പോകാകണം, ഈ മനുഷ്യരും എന്തെങ്കിലും ദുആകെട്ടണം, ഈ മനുഷ്യരും എന്തെങ്കിലും ഒരു ആനന്ദം ഉണ്ടാകണം ഖബറിൽ. രണ്ടാമത്തോട്, അടുത്ത നിമിഷം ഞങ്ങളും അടുത്തേക്ക് വരാൻ പോവുകയാ എന്ന് പറഞ്ഞാൽ മരണത്തെ പറ്റി ഒരു ഓർമ്മയാണ്, മരണസ്മരണയാണ് സിയാറത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു റസൂല സഹാബത്തുമായിട്ട് മഖ്ബറയിൽ പോയി, അവിടെ നിന്ന് സലാം പറഞ്ഞു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? ഹബീബായ നബി തങ്ങൾ പറയുകയാണ് ആ സന്ദർഭത്തിൽ സലാം പറഞ്ഞപ്പോൾ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അടുത്തുണ്ട്, അല്ലാഹു റസൂല് സലാം പറഞ്ഞിട്ട് പറയുകയാണ്, വദിത്തു റഅയ്നാ ഇഖ്വാനനാ, എന്റെ സഹോദരന്മാരെ കാണാൻ ഞാൻ കൊതിക്കുകയാ, എന്റെ സഹോദരന്മാരെ കാണാൻ ഞാൻ കൊതിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അബൂ ഹുറൈറ അടങ്ങുന്ന സഹാബത്ത് ചോദിക്കുകയാണ്, അബലസ്നാ ഇഖ്വാനുക യാ റസൂലല്ലാ, നബിയേ നിങ്ങളെ സഹോദരൻ ഞങ്ങളല്ലേ, നിങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളല്ലേ നബിയെ എന്ന് ചോദിച്ചപ്പോ അല്ലാഹു റസൂൽ പറയുന്നു, ബല്ലന്തു മസ്ഹാബി, അല്ല നിങ്ങൾ എന്റെ സഹാബത്താ, നിങ്ങൾ എന്റെ സഹാബത്താണ് സഖാക്കളാ, എന്റെ സഹോദരങ്ങൾ വന്നിട്ടില്ല, അവര് വരാനിരിക്കുന്നതേ ഉള്ളൂ, അവര് വന്നിട്ടില്ല. ആരെ പറ്റിയിട്ട? പള്ളിക്കല്ല പ്രദേശത്തുള്ള എന്നെയും നിങ്ങളെയും പറ്റിയിട്ടാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നൂറ്റാണ്ട് പതിനാലുകൾക്ക് മുമ്പ് അവര് വന്നിട്ടില്ല, വരാനിരിക്കുന്നതേ ഉള്ളൂ, അവരെ കാണാനിരിക്കും വല്ലാത്ത ഭൂതിയാണ് കൊതിയാ. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ സലാം പറഞ്ഞപ്പോ അബൂ ഹുറൈറയുടെ സംശയത്തിന് മറുപടിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, എനിക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്ന എന്റെ കൂട്ടുകാരെയാണ്, എന്റെ സഹോദരങ്ങളെയാണ്. അവരാരെന്നറിയോ? എന്റെ സഹോദരങ്ങളെ, ഞാനും നിങ്ങളുമാ. ആ സന്ദർഭത്തിൽ സഹാബത്ത് ചോദിച്ചു, നബിയെ നിങ്ങൾ അവരെ കണ്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനാ തിരിച്ചറിയുക? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവരെ ഞാൻ തിരിച്ചറിയുന്നത്, ഇന്നഹും യഅതൂന ഖുർറം മുഹജ്ജലീന മിൻ ആസാരിൽ വുദൂ, വുദുവിന്റെ അടയാളങ്ങൾ അവരുടെ കയ്യിലും കാലിലും മുഖത്തും എനിക്ക് കാണാൻ കഴിയും, അങ്ങനെ ഞാൻ അവരെ തിരിച്ചറിയും. ജീവിതത്തിൽ വുദു എടുക്കാത്തവനെ റസൂൽ തിരിച്ചറിയൂല. നിസ്കാരം ഉണ്ടെങ്കിലും ഒതുക്കാൻ പറ്റും, ഒതുവില്ലാന്ന് ലാ സ്വലാത്തിലുമല്ല, ഒതുപോലെ ഒതുവില്ലാത്തവന് നിസ്കാരം ഇല്ല. പള്ളിയിൽ കയറാത്തവർക്കെ ഒരുത്തനെ പറ്റിയിട്ട് ഉസ്താദിനോട്, ഉസ്താദ് എന്റെ പൊന്നുമോനെ പള്ളിയിൽ കയറില്ല, ജീവിതത്തിൽ അവന് പള്ളി, അവന്റെ ഉമ്മ മരിച്ചപ്പോഴും 100 രൂപ ഉസ്താദിന് കൈമടം കൊടുത്ത് നമസ്കരിപ്പിച്ചത് പള്ളിയിൽ കയറിയിട്ടില്ല. നിങ്ങൾ എങ്ങനെയാണ് അത് പള്ളിയിൽ കയറ്റുന്നത്? ഉസ്താദ് പറഞ്ഞു, നിങ്ങളുടെ മോൻ എന്താ വീക്ക്നെസ്, ചില മക്കൾക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞാൽ അവർ പള്ളിയിൽ കയറും. ആ സമയത്ത് അയാൾ പറഞ്ഞു, എന്റെ മോനെ ആട്ടിൻകുട്ടി എന്ന് പറഞ്ഞാൽ പ്രിയോ, ആട് കിട്ടുന്നവൻ എവിടെ വേണോ പോകും, എന്തുവേണോ ചെയ്യും, ആരാണോ കൊല്ലും,
ഉസ്താവ് എടുത്തിട്ട് പൊന്നുമോനെന്നുള്ള ഒരു ആട്ടുമുട്ടി അറിയ പള്ളിയിൽ കയറി ഒരാളുമായി പള്ളിയിൽ കയറി. പിന്നെ 40 ദിവസം പള്ളിയിലുണ്ട്. ഫാൻ ഇടുന്നവനാണ്, ചൂടോപ്പാക്കുന്നവനാണ്, ഹൗദല് വെള്ളം നിറയ്ക്കുന്നവനാണ്, എല്ലാം അവനാ. മോദി ഒരു ജോലി ഇക്കാമത്ത് മോണയെ കൊടുക്കും, സമയത്ത് ഭാഗം വിളിക്കും, എല്ലാ ജോലിയും അവനെ എടുക്കാൻ. 40 ദിവസം ഇശാക്ക് സലാം കിട്ടിയപ്പോ ഉസ്താദ് നോക്കിയപ്പോ അങ്ങേറ്റത്തെ ഒരാൾ എഴുന്നേറ്റിരിക്കുന്ന സലാം കിട്ടിയോട്ടെ ഉസ്താദ് സുബാനന്ദ വിളിച്ചു നോക്കി. സുബാനന്ദ ആരും പറഞ്ഞിട്ടില്ല, 40 നിസ്കരിച്ച ആട് വരാമോ ഞാൻ ആടാതിത്ത. പിന്നെ സുബാനന്ദ ആട്ടുകുട്ടി ഉസ്താദ് പറഞ്ഞിട്ട് പൊന്നുമോനെ ഉസ്താദ് ഞാൻ ആട്ടുകുട്ടി വെച്ചെടുക്കുക. ആട്ടുകുട്ടി വേണമെങ്കിൽ 9000 രൂപ കിട്ടുന്ന നമ്മളെ 4500. ഉസ്താദ് പറഞ്ഞു മോനെ ആട്ടുകുട്ടി എങ്ങനെ കിട്ടും? അള്ളാഹു തആല ആട് ബറക്കത്തുള്ള ജീവിയാണ്, അതുപോലെ നിന്റെ ജീവിതത്തിലുള്ള ബറക്കത്ത് വരുമെന്നാ ഞാൻ പറഞ്ഞത്. അപ്പൊ പറഞ്ഞു മൈലാക്കന്മാര് മൊത്തം കള്ളന്മാര്, അതുകൊണ്ട് അള്ളാഹ് ഈ 40 ഞാൻ ഒന്നുകൊണ്ട് കളയാൻ ശ്രമിച്ചത്. നിങ്ങൾ ആരുടെ കളിക്ക് നിങ്ങളെ പറ്റിക്കുന്ന എനിക്ക് അറിയാം, അതുകൊണ്ട് 40 ഞാൻ ഉദു കൊടുക്കാതെ നിസ്കരിച്ചത്. എന്റെ സഹോദരങ്ങളെ, നിസ്കാരമില്ലാത്തവന് ഉദുവില്ലല്ലോ. ഉദു കൊടുക്കുന്ന എന്തിനാ നിസ്കരിക്കാതെ? ആ മനുഷ്യനെ എങ്ങനെ പ്രവാചകൻ നാളെ തിരിച്ചറിയുക? നബിദിനത്തിൽ നിന്ന് രാവിലെ വലിയ വണ്ടി പിടിച്ചു, ഞാൻ നബിദിനത്തിനെതിരല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ അവതാരങ്ങളെ പാടിയും പറഞ്ഞും പ്രസംഗിച്ചും പാട്ടുപാടിയും മൗലവിയോടിയിട്ട് ഏത് നമുക്ക് ഏത് ടൗണിലും ഏത് ജംഗ്ഷനിലും റസൂലുള്ളാഹി നമുക്ക് വിശദീകരിച്ചു കൊടുക്കാം. അത് വേണം എന്റെ പ്രിയപ്പെട്ടവരെ. പക്ഷേ ഇതൊന്നുമില്ലാതെ നബിയുള്ള പോലാകുമ്പോ ഒരു വലിയ വണ്ടി പിടിച്ച് അതിനകത്ത് ഒരുപാട് ബോക്സ് അങ്ങോട്ട് അടുക്കി വെച്ചു, അവിടെ കയറി നിന്നു, എന്നിട്ടൊരു മുദ്രാവാക്യത്തോടെ പോവുകയാ. സുബഹിയുടെ ബാങ്ക് കയറ്റി അത് കഴിഞ്ഞൊരു ചായ കുടിച്ചുകൊണ്ട് കട്ടൻ ചായ കുടിച്ചുകൊണ്ട് ഇറങ്ങുന്ന ആഘോഷം എപ്പോഴാ തീരുക? നമസ്കാരം കഴിയുമ്പോൾ ആരെയെങ്കിലും അടിച്ചുകൊണ്ടാണ് അവസാനിപ്പിക്കുക. ഇതിനിടയിൽ 5-4 വക്കത്ത് കഴിഞ്ഞു പോയി ഏതെങ്കിലും ഒരു പള്ളിയുടെ മുമ്പിൽ ഇറങ്ങി നിസ്കരിക്കോ? കഴുതുകൾ നിസ്കരിക്കൂല. ഇവൻ എങ്ങനെ നാളെ റസൂൽ തിരിച്ചറിയുക? അള്ളാഹുവിന്റെ നബിയെ ഞാൻ ബോക്സും വെച്ച് കെട്ടിക്കൊണ്ട് പോയിരുന്നു പറഞ്ഞാൽ റസൂൽ തിരിച്ചറിയോ? ഇല്ല. ഇത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് നേരിട്ടുണ്ടായ സംഭവമല്ലേ? നബിയെ നിങ്ങൾ എങ്ങനെ അവനെ തിരിച്ചറിയുക? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, എങ്ങനെ സംശയിക്കുന്ന അബൂ ഹുറൈറ, ഇന്നഹും യഖ്തൂന ഇന്നഹും യഖ്തൂന അവരെ കടന്നു വരുന്നത് ഹുറ്റ മുഹജ്ജരീന മിൻ ആസാരി ഖുബൂർ. ഉളുവിന്റെ അടയാളങ്ങൾ അവരുടെ മുഖത്തും കൈകാലുകളിലേക്ക് കാണാൻ കഴിയും. ആ സന്ദർഭത്തിൽ റസൂൽ തിരിച്ചറിയുമെന്നാണ്. അപ്പൊ നമ്മളെ കാണാനും റസൂൽ ആഗ്രഹിക്കല്ലേ? അപ്പൊ നമുക്കും കാണണ്ടേ? കാണണമെങ്കിൽ 3 സ്ഥലത്ത് നമുക്ക് കാണാം. ഇൻഷാല്ലാഹ് അവസാനം പറയാം. ചുരുക്കി ഞാൻ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി കിട്ടിയ വിശുദ്ധ ഖുർആൻ 3-ാമതായിട്ട് പറഞ്ഞു, നമുക്ക് ഏത് സന്തോഷം വന്നാലും റസൂലും സന്തുഷ്ടനാണ്. 4-ാമതായി വിശുദ്ധ ഖുർആൻ പറയുന്നു, വിശ്വാസികളോട് കരുണയുള്ള പ്രവാചകനാണ്, വിശ്വാസികളോട് കരുണയുള്ള പ്രവാചകനാണ്, കാരുണ്യത്തിന്റെ നോട്ടം നോക്കുന്ന പ്രവാചകനാണ്. നിങ്ങൾക്കറിയുമോ എന്റെ സഹോദരങ്ങള്, അല്ലാഹുവിന്റെ റസൂൽ കരുണയുള്ള പ്രവാചകനാണ്, കാരുണ്യവാനാണ്, കരുണാമയനാണ്. സർവലോകത്തിന് കാരുണ്യവാനായിട്ടാണ് നബിയെ അങ്ങനെ അയച്ചിട്ടുള്ളത്. സർവലോകത്തിന് കാരുണ്യമായിട്ട്, ഇവിടെ മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ, മുസ്ലിങ്ങൾക്ക് മാത്രമേ റസൂൽ കരുണ കാണിച്ചിട്ടുള്ളൂ? അല്ല, ആ മുസ്ലിങ്ങൾക്ക് കരുണ കാണിച്ചിട്ടുണ്ട്, മനുഷ്യന് കരുണ കാണിച്ചിട്ടുണ്ട്, മൃഗങ്ങൾക്ക് കരുണ കാണിച്ചിട്ടുണ്ട്. എന്റെ സഹോദരങ്ങളെ, പ്രവാചകന് കരുണ കാണിക്കുന്നു വിശ്വാസിക്ക് മാത്രമല്ല. വിശ്വാസിക്ക് എങ്ങനെ കാരുണ്യമാനാകുന്നത്? അവന് ഹിദായത്ത് കൊണ്ടാണ്. നമുക്ക് ഹിദായത്ത് തന്നില്ലേ? നമ്മളെന്റെ സഹോദരങ്ങളെ, മുസ്ലിമായിരുന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ എത്ര സമ്പത്ത് ഉണ്ടായിട്ടുണ്ടായിട്ടുണ്ട്, എത്ര സമ്പത്ത്! ജീവിതത്തിന്റെ ഒരുപാട് നിമിഷങ്ങൾ ഈ കേരളത്തിന് സമ്മാനിച്ച് ഒരുപാട് പുസ്തകങ്ങളും ഒരുപാട് രചനകളും സമ്മാനിച്ച് ഏതോ ഒരു ചുടുകാട്ടിൽ ചുട്ടരിക്കപ്പെടേണ്ട മാധവിക്കുട്ടി ഇന്ന് പാളയം മുസ്ലിം ജമാഅത്തിന്റെ ഖബർസ്ഥാനിൽ ജ്വലിക്കുന്ന നക്ഷത്രമായിട്ട് ശമലാ സുറയ്യ കിടന്നുറങ്ങുക. എന്തുകൊണ്ടാണ്? അല്ലാഹു തആല ഹിദായത്ത് കൊടുത്തപ്പോൾ പള്ളിപ്പറമ്പിലെത്തി, ഇല്ലെങ്കിലോ ചുട്ടരിക്കപ്പെടേണ്ട സാഹചര്യമാണ്. എത്രയോ പേര് അങ്ങനെ ഇസ്ലാമിലേക്ക് വന്നത്. പള്ളിയുടെ മിനാരങ്ങൾ പ്രശ്നമാണ്, പള്ളികളുടെ മിനാരം അതൊക്കെ തകർക്കണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയ ഒരാള് ഒരു വേള ഇസ്ലാമിനെ പറ്റി ഒന്ന് പഠിച്ചപ്പോൾ അയാൾ ഇന്ന് ഏറ്റവും വലിയ മിനാരമുള്ള പള്ളി വെച്ചിട്ട് അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഒരു പണ്ഡിതൻ എന്റെ സഹോദരങ്ങളെ, അദ്ദേഹം കരുനാഗപ്പള്ളിയിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ബസ് കയറി തിരുവനന്തപുരത്ത്. വ്യക്തിപരമായി ചോദിച്ച ഒരാളായിരുന്നു പറഞ്ഞു, അല്ലാതെ പറയില്ല. ആ പണ്ഡിതൻ ബസ്സിനകത്ത് കയറി നോക്കിയപ്പോൾ സീറ്റുണ്ട്, ഇരുന്നു. അദ്ദേഹത്തിന് കരുനാഗപ്പള്ളിയിലാണ്. കുറെ കഴിഞ്ഞപ്പോൾ നിയാപുരത്ത് നിന്ന് ഒരു വൃദ്ധനായ ഒരു സഹോദരൻ, ഒരു വലിയ പൊറിയെ കേട്ട് നരച്ച ദാടിയുള്ള ഒരു വൃദ്ധനായ ഒരു ഹൈന്ദവ സഹോദരൻ വണ്ടി, ഒരാള് പോലും എണ്ണീറ്റ് കൊടുത്തില്ല. അദ്ദേഹം മാത്രം നിൽക്കുകയാണ്. ഈ പണ്ഡിതം നോക്കുമ്പോൾ ഒരാള് മാത്രം നിൽക്കുന്നു. ബാപ്പാന്റെ പ്രായമുണ്ട്.
ഉസ്താദ് ആ തലയിൽ കിടന്ന തൊപ്പിയെടുത്ത് സീറ്റ് ബുക്ക് ചെയ്ത്, അതായത് അവിടെ ആളുണ്ടെന്ന് അറിയിച്ചിട്ട് അദ്ദേഹം ഇറങ്ങി വന്ന് ഈ വൃദ്ധനായ സഹോദരനെ പിടിച്ച് അവിടെ കൊണ്ടിരുത്തി, എന്നിട്ട് കൂടെ നിന്നു. കുറച്ച് കഴിഞ്ഞു ആ സഹോദരന്റെ അടുക്കൽ തന്നെ ഉസ്താദിന് സീറ്റ് കിട്ടി. അവിടെ ഇരുന്നു ആ വയസ്സൻ ചോദിച്ചു, മുസ്ലിയാരെ, ഒരാളും എനിക്ക് എഴുന്നേറ്റ് തന്നില്ല, നിങ്ങൾ മാത്രം ഇങ്ങനെ എഴുന്നേറ്റ് തരാൻ കാരണം. ഉസ്താദ് ഞങ്ങളെ പ്രവാചകം പഠിപ്പിച്ചത് തന്നെ, വലിയവരെ ബഹുമാനിക്കണം, കൊച്ചുകുട്ടികളുടെ കരുണ കാണിക്കണം. അത് ആരായിരുന്നാലും അങ്ങനെ, ഏത് സമുദായമാണെങ്കിലും അങ്ങനെ തന്നെ. അതുകൊണ്ട് ഞാൻ അങ്ങനെ കാണിച്ചു. ചുരുക്കി പറഞ്ഞാൽ എന്റെ സഹോദരങ്ങളെ ചവറയെത്തി ആ ഉസ്താദിന്റെ കൈ പിടിച്ച ആ സഹോദരൻ മുസ്ലിമായി, മുസ്ലിമായി. നമ്മുടെ പ്രവർത്തനം കണ്ട് ആരാ ഇസ്ലാമിലേക്ക് വരിക, ആരാ ഇസ്ലാമിലേക്ക് വരിക. എന്റെ സഹോദരങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്, നാടോടി പെണ്ണിന്റെ ചൂട് പറ്റിക്കിടന്ന പൊന്നുമോൾ രണ്ട് വയസ്സുകാരി പൊക്കിയെടുത്ത് കൊണ്ടുപോലെ ക്രൂരമായിട്ട് മാനബന്ധപ്പെടുത്തിയത് തിരൂരിനാടനായ മുസ്ലിം അല്ലേ? എന്റെ പ്രിയപ്പെട്ടവർ ഇത് പറയുമ്പോ മൈക്കിലിട്ട് നമ്മളെ തന്നെ കളിയാക്കും എന്ന് ചോദിച്ചാൽ ജനങ്ങൾ പൊട്ടന്മാരല്ല, പത്രം വായിക്കുന്നവരാണ്. ഏത് തെറ്റെടുത്ത് നോക്കിയാണ്, എന്ത് പ്രശ്നമെടുത്ത് നോക്കിയാലും എന്റെ പ്രിയപ്പെട്ടവര് അച്ചാറിന് വേണ്ടിയിട്ടെങ്കിലും വറക്കത്തിന് വേണ്ടിയിട്ടെങ്കിലും നമ്മുടെ സമുദായത്തിലുള്ളവരുണ്ടാകും. എന്തുകൊണ്ട് ഇത് നമുക്ക് വ്യക്തമാക്കി കൊടുക്കണം. അങ്ങനെയുള്ളവരും മുസ്ലിങ്ങളല്ല, അങ്ങനെയുള്ളവരും മുസ്ലിങ്ങളല്ല. മുസ്ലിം എന്ന് പറഞ്ഞാൽ അവർ ഇസ്ലാമികമായി ജീവിതം നയിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ റസൂല് ലോകത്തെ എല്ലാവർക്കും കാരുണ്യവാനായിട്ടാ വന്നത്, ഹിദായത്തിലൂടെ വിശ്വാസിക്ക് അള്ളാഹുവിന്റെ റസൂല് കാരുണ്യമായത്. എങ്ങനാ എങ്ങനാ എന്റെ പ്രിയപ്പെട്ടവരെ, കാഫിർ അള്ളാഹുവിന്റെ റസൂല് കാരുണ്യവാനായത് അത് ശിക്ഷ പിന്തിപ്പിക്കൽ കൊണ്ടാണ്. ഇപ്പൊ ശിക്ഷ കൊടുക്കൂലല്ലോ, ഇപ്പൊ എന്തൊക്കെ കാണിച്ചാലും അള്ളാഹു തആല ഇവിടെ ആരെ ശിക്ഷിക്കൂല, ഇവിടെ ആർക്കും ആ ശിക്ഷ കൊടുക്കൂല. അള്ളാഹു മാറ്റി വെച്ചിരിക്കുകയാണ് നാളെ പരലോകത്തിൽ, നാളെ പരലോകത്തേക്ക് വേണ്ടി അള്ളാഹു മാറ്റി വെച്ചിരിക്കുകയാ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ആ നാലാമരായ വിശുദ്ധമായ ഖുർആനെ പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂല് വിശ്വാസികളോട് കാരുണ്യം കാണിക്കുന്ന പ്രവാചകനാണ് അല്ല, ലോകത്തോടെ കരുണ കാണിക്കുന്ന പ്രവാചകനാ, ലോകത്തോടെ കരുണ കാണിക്കുന്ന പ്രവാചകനാണ് ഹബീബായ നബിതങ്ങൾ എന്ന് വിശുദ്ധ ഖുർആനിൽ നാലാമതായി പറഞ്ഞിട്ട് അല്ലാഹു തആല അഞ്ചാമതായി സീന് വെക്കുന്നത് എന്ത് പറഞ്ഞുകൊണ്ടെന്നറിയോ? നബിയേ, അങ്ങ് അങ്ങ് അങ്ങയുടെ സമുദായത്തിന്റെ സമൂഹത്തിന്റെ ഇടയിൽ നിന്ന് വന്ന പ്രവാചകനാ, അവരുടെ ദുഃഖത്തിൽ പങ്കെടുക്കുന്ന പ്രവാചകനാ, അവരുടെ സന്തോഷത്തിൽ പങ്കാളിയാകുന്ന പ്രവാചകനാ, അവരോട് കരുണയുള്ള പ്രവാചകനാ. ഇത്രയും പറഞ്ഞു കൊടുത്ത് തന്നെ അംഗീകരിക്കാത്തവര് വന്നാല്, അങ്ങനെ വിശ്വസിക്കാത്തവര് വന്നാല്, അങ്ങനെ ആദരിക്കാത്തവര് വന്നാ, അങ്ങനെ പിൻപറ്റാത്തവര് വന്നാ, അങ്ങയുടെ ഓരോ കൽപ്പനകളും നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകള് കാട്ടിൽ പറത്തുന്ന സമുദായം വന്നാ എന്റെ പെണ്ണന്മാരോട് ഞാനൊന്ന് പറയട്ടെ, അല്ലാഹുവിന്റെ റസൂല് കാണണ്ടാന്ന് പറഞ്ഞ ഒരു വിഭാഗത്തെ ഞാൻ പറഞ്ഞല്ലോ, മദ്യപിക്കുന്നവരാണ്. മറ്റൊരു വിഭാഗത്തെ സാഹചര്യത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കിയതിട്ട് ഞാനെന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണണ്ട എന്ന് പറഞ്ഞ ഒരു വിഭാഗം സ്ത്രീകളാണ്. അവര് വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ നഗ്നകളാണെന്ന് പറയുമ്പോ അവർക്ക് വറക്കാതെ പാശ്ചാത്യന്റെ വസ്ത്രം എടുത്തു തരുന്നാൽ എന്റെ പെങ്ങളെ എങ്ങനാ പ്രവാചക പ്രേമിയായി മാറുക? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവസാനിപ്പിക്കുന്നത് എന്ത് പറഞ്ഞുകൊണ്ടെന്നറിയോ? ഇത്രയോ പഠിച്ചിട്ടും അവർ അംഗീകരിച്ചില്ലെങ്കിൽ, ഇത്രയും പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാകില്ലെങ്കിൽ അങ്ങ് പറയുക ൊടുത്തേക്കടി നിങ്ങൾ എനിക്ക് വേണ്ട, എനിക്ക് ഒരുപാട് അനുയായികൾ വേണമെന്ന് ആഗ്രഹിക്കുന്നില്ല, അന്തസ് നടിക്കുന്നില്ല, എനിക്ക് അന്തസ് നടിക്കണ്ട, അന്തസ് നടിക്കണ്ട. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവര് വിശ്വാസികളാണ്, പരലോകത്ത് വരുമ്പോൾ വിശ്വാസികളുടെ ആടിക്കത്തെ കണ്ടുകൊണ്ട്, വിശ്വാസികളുടെ പെരുപ്പത്തെ കണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഒരുപാട് പ്രസവിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിച്ചോ, നാളെ എന്റെ അനുയായികളുടെ പെരുപ്പം കണ്ടോ ഞാൻ അഭിമാനിക്കുന്നതാ. അഭിമാനമുണ്ട്, പക്ഷേ അഹങ്കാരമില്ല, അന്തസ് നടിക്കൂല. ഹബീബായ നബിതങ്ങളെ തന്റെ അനുയായികളുടെ പെരുപ്പം കണ്ട് സന്തോഷിക്കുമെന്ന് പറയുമ്പോൾ ഹബീബായ നബിതങ്ങളോട് അല്ല പറയുന്ന നബിയെ, അവര് പിന്തിരിഞ്ഞു പോയാ, അവര് വിശ്വസിച്ചില്ലെങ്കിൽ, അങ്ങ് അംഗീകരിച്ചില്ലെങ്കിൽ അവരോട് പറയുക അള്ളാഹ് എനിക്ക് മതി, പടച്ചോർ എനിക്ക് മതി എന്നങ്ങ് പറഞ്ഞേക്ക്.
അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ എല്ലാരും സ്വർഗത്തിൽ പോകും, എന്റെ സമുദായപ്പെട്ട എല്ലാരും സ്വർഗത്തിൽ പോകും, ആരാഭാഗത്തിന് എല്ലാരും പോകുന്നതാണ്. ഈ നിസ്കാരവും നോമ്പും സംഘടിതമായി ഇബാദത്തിന്റെ പ്രതിഫലം എന്തെന്നറിയോ? അള്ളാഹുവിന്റെ റസൂല് പറയാണ്, ചിലര് സ്വർഗത്തിൽ പോയി, നരകാവകാശികൾ നരകത്തിലും പോയി. ആ കൂട്ടത്തില് സ്വർഗാവകാശികൾ അള്ളാഹിനോട് ചോദിക്കുമ്പോ തന്നെ, പിന്നെ അള്ളാഹ് എപ്പോഴും കാണാമല്ലോ, അള്ളാഹിനോട് ചോദിക്കുമ്പോ അത്രേ, അള്ളാഹുവേ ഇന്ന ഇന്ന ആളുകളെ കണ്ടില്ലല്ലോ, ഞങ്ങൾ ഒരുമിച്ച് നിസ്കരിക്കാൻ പോയിരുന്നത് പള്ളിയിൽ, ഞങ്ങൾ ഒരുമിച്ച ഹജ്ജിന് പോയത്, ഞങ്ങൾ ഒരുമിച്ചാണ് ഉദ്ഹിയയിൽ പങ്കാളികളായത്, ഞങ്ങൾ ഒരുമിച്ചാണ് ഇബാദത്തെടുത്ത് തറാവി നിസ്കരിച്ചത്, അവരെ കാണാനില്ലല്ലോ എന്ന് പറയുമ്പോൾ അള്ളാഹു തആല അവരോട് പറയുമത്രേ, അവര് ഏതോ ഒരു തെറ്റിന്റെ പേരിൽ നരകശിക്ഷ അനുഭവിക്കാൻ. ആ സന്ദർഭത്തിൽ അവരോട് അള്ളാഹുവിന്റെ അള്ളാഹു തആല അവരോട് നരകാവകാശികളായി മാറിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ അവരല്ലാഹുവിനോട് പറയുമത്രേ, പടച്ചവനെ ഞങ്ങളോടൊപ്പം നിസ്കരിക്കാൻ വന്നതല്ലേ, ഞങ്ങളോടൊപ്പം തൊലിഹിയിൽ പങ്കാളിയായിട്ടല്ലേ, ഞങ്ങളോടൊപ്പം ഹജ്ജിന് വന്നതല്ലേ, അതുകൊണ്ട് അവരെ ഒന്ന് രക്ഷപ്പെടുത്തുന്നതാണ്. അള്ളാഹുന്റെ റസൂല് പറയുന്നു, ഈ ഒരൊറ്റ വാക്ക് കാരണത്താൽ അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി അവരുടെ ശുപാർശയിലൂടെ സ്വർഗത്തിൽ കടത്തി കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒറ്റയ്ക്ക് വീട്ടീകരിക്കുന്ന കാട്ടായി സംബന്ധിച്ചിടത്തോളം കൂട്ടുകാരും പള്ളി വരണം കണ്ടിട്ടില്ലെങ്കിൽ നാളെ സ്വർഗത്തിൽ പോകുമ്പോഴും അവനെ പറ്റി അന്വേഷിക്കാറില്ല അല്ലേ? നാട്ടിൽ നിസ്കരിക്കാൻ വരാത്ത ഒരാൾക്ക് രോഗം വന്നാൽ ആരെങ്കിലും തിരക്കും, അവനെ നമ്മൾ സാധാരണ കാണാറില്ല. എന്നും പള്ളിയിൽ വരുന്ന ആള് ബാങ്ക് കൊടുത്താൽ അപ്പോൾ പള്ളി വരുന്ന ഒരു സാധുവായ സഹോദരൻ ഒരു ദിവസം അയാളെ കണ്ടില്ലെങ്കിൽ ജനങ്ങൾ പറയും, ഇന്ന് മറ്റയാളെ കണ്ടില്ലല്ലോ, അത്യാവശ്യമാണ്. അടുത്ത വക്കത്തൂടെ വരാതിരുന്നാൽ അന്വേഷിക്കും അവനെവിടെ പോയി, അടുത്ത വക്കത്തൂടെ വരാതിരുന്നാൽ വീട്ടിൽ ചെല്ലും അല്ലേ, അവനെവിടെ പോയി, രോഗിയാണോ, അപ്പോഴാണ് അവന്റെ രോഗം ഓരോ അറിയുക. ഇവരിവിടെ നിസ്കരിക്കുമ്പോൾ അവിടെ അള്ളാഹു തആല ആരോഗ്യ സമയത്ത് പള്ളിയിൽ പോയി നിസ്കരിച്ച ചെറുപ്പക്കാരന് ഒരു അനാരോഗ്യം വരുമ്പോൾ, ഒരു അപകടം വരുമ്പോൾ, എന്റെ പൊന്നുമോനെ വീട്ടിലെ കിടക്കയിലേ കിടക്കുമ്പോ നിസ്കരിച്ചതിന്റെ പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തുകയാണ്. നിന്നെ ജനങ്ങൾ തിരിച്ചറിയണോ? നീ പള്ളിയിൽ പോകുന്നവനാകണം. ലാ സലാത്ത ജാരിൽ മസ്ജിദിൽ മസ്ജിദി, പള്ളിയിലെ അയൽവാസിക്ക് പള്ളിയിലെല്ലാം നിസ്കാരം ഇല്ലെന്നാണ് അവൻ പറയും. സാറെ, ഞങ്ങൾ പള്ളിയിൽ അയൽവാസിയാകണമെങ്കിൽ 40 വീടിന്റെ ഇപ്പുറത്ത് വേണ്ടേ? എടോ, മടവൂര് പള്ളിയിൽ നിന്ന് അല്ലെങ്കിൽ പള്ളിക്ക പള്ളിയിൽ നിന്ന് അല്ലെങ്കിൽ കാട്ടുപുളിശ്ശേരി പള്ളിയിൽ നിന്ന് 40 വീട് ഇങ്ങോട്ടില്ലെങ്കിലും ഇവിടെ നിന്ന് ഇങ്ങോട്ട് എണ്ണി നോക്കിയേ, തോളൂര് തയ്ക്കാവിൽ നിന്ന് 6 വീടപ്പുറത്തല്ലേ നിന്റെ വീട് പള്ളി? എന്റെ സഹോദരങ്ങളെ, ഓരോ പള്ളി അല്ലെങ്കിൽ അടുത്ത പള്ളിയുമായിട്ട് നമുക്ക് അടുപ്പമുണ്ട്. അതുകൊണ്ട് നമുക്ക് പള്ളിയാണ് നിസ്കാരം, നമുക്ക് പള്ളിയിലാണ് നിസ്കാരം ഉള്ളത്. അങ്ങനെ പോയാലുള്ള ഗുണമതാണ്, അങ്ങനെ പോയാലുള്ള ഗുണമതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂൻ അൽജന്ന, എന്റെ സമുദായം മുഴുവനും സ്വർഗത്തിൽ പോകും, എല്ലാരും പോകും. പോകാൻ കഴിയാത്തവരെ അല്ലാഹു തആല പല കാരണങ്ങൾ കൊണ്ട് രക്ഷപ്പെടുത്തും. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് രക്ഷപ്പെടുത്തുക? സ്വർഗത്തിന്റെ മുമ്പിൽ വഴക്ക് കൂടുന്ന 3 വിഭാഗത്തെ പറ്റി അല്ലാഹു റസൂല് പഠിപ്പിച്ചു. സ്വർഗത്തിന്റെ മുമ്പിൽ വഴക്കൂടുന്ന 3 വിഭാഗത്തെ പറ്റിയിട്ട് ഒരാള് ധർമ്മിഷ്ഠനാണ്, അയാൾക്ക് ആദ്യം സ്വർഗത്തിൽ കയറണം. രണ്ടാമതൊരു പണ്ഡിതനാണ്, അയാൾക്ക് ആദ്യം സ്വർഗത്തിൽ കയറണം. മൂന്നാമത്തൊരു ഹാജിയാര, അയാൾക്ക് മാറിയ സ്വർഗത്തിൽ കയറണം. ജിബിരിയിൽ വന്നിട്ട് അവളുടെ ഇടയിലും മധ്യസ്ഥത വഹിക്കുന്നതാണ്. എന്താ ധർമ്മിഷ്ഠനോട് ചോദിക്കും, എന്താ അതിന്റെ പ്രശ്നം? എന്റെ നാട്ടില് 5 പൈസ ആർക്കും കൊടുക്കൂല, ആരും കൊടുക്കൂല. പക്ഷെ ഞാൻ ഏത് വിഷയത്തിലും 30 പള്ളിപ്പണി വന്നാൽ ഞാൻ അപ്പോൾ 10,000, എന്ത് വന്നാലും ഞാൻ 50,000. അതുകൊണ്ട് എനിക്കാണ് സ്വർഗത്തിൽ പോണ്ടേ? ആചാരോട് അദ്ദേഹത്തെ പ്രശ്നം, നാട്ടിൽ ആദ്യമായിട്ട് ആചാര് വായനാണ്, അപ്പൊ സ്വർഗത്തിന് ആദ്യമായിട്ട് എനിക്ക് പോണ്ടേ? അവർ രണ്ടുപേരോട് ചോദിക്കും, നിങ്ങൾക്ക് ധർമ്മം ചെയ്താൽ കൂലി കിട്ടുന്ന പഠിപ്പിച്ചാരാ? നിങ്ങൾ ഹജ്ജിന് പോയാൽ കൂലി കിട്ടുന്ന പഠിപ്പിച്ചാരാ? അത് എനിക്ക് നമസ്കാരം. എന്നാ മാറിക്കൂടെ, അയാളെ കയറട്ടെ. മുസ്ലിയാര് പറയുന്നുണ്ടെന്നറിയോ, ചാരിയും കയറൂല. അദ്ദേഹം പറയും, അല്ലാഹുവേ ഈമ പഠിക്കാരന്റെ മാതാപിതാക്കൾ എന്നെ ഈമ പഠിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ലായിരുന്നു. എനിക്ക് കിതാബ് വാങ്ങിത്തരാ, വസ്ത്രം വാങ്ങിത്തരാ, ഭക്ഷണം തരാ, അവർക്ക് കഴിവില്ലായിരുന്നു. അല്ലാ അമ്മന്ന് സഹായിച്ച ഈ ധർമ്മിട്ടനാ, അതുകൊണ്ട് ആ ധർമ്മിട്ടന്റെ ധർമ്മം കൊണ്ടാ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞതല്ലാ. അതുകൊണ്ട് അയാളെ സ്വർഗത്തിപ്പോട്ടെ, പിന്നെ ഞാൻ പോകാമെന്ന് പറഞ്ഞു. എന്റെ സഹോദരങ്ങളെ, ആ പണ്ഡിതനെ മാറിക്കൊടുക്കണ ധർമ്മിട്ടന് സ്വർഗത്തിൽ ആദ്യമായി കടന്നു പോകുമെന്ന് സ്വാദത്തൽ മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ
റസൂൽ പറയുകയാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട പല കാരണങ്ങൾ കൊണ്ട് ആ സ്വർഗത്തിൽ പോവുക. ചിലർ പോകുന്നുണ്ട് അതുവരെ നരകാവകാശങ്ങളുടെ പ്രവർത്തന ചെയ്യുക. കുടിച്ചും പെടുത്തും പെണ്ണു പിടിച്ചും പിടിച്ചു പറിച്ചും തിന്മകളുമായി കഴിയുന്ന ഒരു മനുഷ്യൻ അവസാനം മരിക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് പെട്ടെന്നൊരു മാറ്റം. അള്ളാഹുവേ ചെയ്തൊക്കെ തെറ്റായി പോയി, റബ്ബേ എന്നെ എങ്ങനെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ അയാള് ഇസ്ലാം മതത്തിന്റെ മുഴുവൻ നിയമങ്ങളും പാലിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോ മരിച്ചു പോയാൽ സമൂഹം മൊത്തവും പറഞ്ഞു അയാൾ നല്ല മനുഷ്യനാണ്, ഓ അയാളുടെ മോനുണ്ടായിരുന്നെങ്കിൽ എന്റെ മോക്ക് ഇടിച്ചു കൊടുക്കാറുണ്ട്. എല്ലാരും പറഞ്ഞു അത്ര വലിയ ദീനിയാണ്, അത്ര വലിയ സെറ്റപ്പാണ്. അവര് കഥാ തോതും പെണ്ണാണെങ്കിൽ പുതുവിയ തോതും വാപ്പാണെങ്കിൽ കോഴി ഇറക്കും, ഭയങ്കര ദീനാണ്, എല്ലാവരും നല്ല ജീവിതം. അവസാനം മരിക്കുന്നതിന്റെ തലേ ദിവസം എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ കാണിച്ച് അയാൾ നരകത്തിന്റെ പ്രവർത്തനം ചെയ്തപ്പോൾ നരകത്തിൽ പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഒരാളെ തമൂത്തൂനൊക്കെ മാത്രീഷു. നമ്മൾ നല്ലതുപോലെ ജീവിച്ച മനസ്സിൽ അൽഹംദുലില്ലാഹ് നല്ലതുപോലെ. പക്ഷെ വേറൊരു കാര്യം, ആശുപത്രി കിടക്കാൻ ഡോക്ടർമാർ ഇനി അത് രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ് ബന്ധുക്കളെ കൊണ്ട് ഒപ്പിട്ട് വാങ്ങുമ്പോഴും ഉടനെ അസുഖമില്ല ഇലാഹ ഇല്ലല്ലാഹ് പടത്തോനെ നിസ്കരിച്ചിട്ടേ കൊള്ളാം, അതല്ലാഹു വേണ്ട സ്വീകരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഫിർഔനിന്റെ തൗബ സ്വീകരിക്കുകയാണ്. ഫിർഔൻ ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കാൻ മൂസാ നബിയും പരിവാരങ്ങളും ചെങ്കടലിൽ ചാടി രക്ഷപ്പെടാൻ പോവാണ്, അല്ലാഹുവിന്റെ കൽപ്പനയല്ലേ. ആ സന്ദർഭത്തിൽ ഫിർഔൻ ഇരിക്കുന്ന കുതിര ചാടൂല, ഫിർഔന് ചാടണമെന്നുണ്ട് അവനെ കൊല്ലാം മൂസാ നബി. പക്ഷേ കുതിരക്ക് ചാടാൻ മനസ്സൊന്നില്ല, പേടിച്ചു. മൂസാ നബി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ സന്ദർഭത്തിൽ പെൺകുതിരയുടെ പുറത്ത്, തഫ്സീറുകൾ കാണാം, പെൺകുതിരയുടെ പുറത്ത് ജിബ്രീൽ വന്നു എന്നാണ്. ഒരൊറ്റ ചാട്ടം ചെങ്കടലില് ഫിർഔൻ ഇരിക്കുന്ന ആൺകുതിരയുടെ പുറത്താണ്. പെണ്ണിന്റെ മണം അടിച്ചാൽ കുതിര ആരും ചാടും, മനുഷ്യനാരും ചാടും. ഒരൊറ്റ ചാട്ടം ജിബ്രീൽ മാറി പോയി, ഫിർഔൻ മുങ്ങിച്ചത്തു. മുങ്ങിച്ചാകാൻ നേരത്ത് വാ പിളർത്തി വിളിക്കുകയാണ്, ഞാൻ വിശ്വസിക്കുകയാ. ആ സന്ദർഭത്തില് ജിബ്രീൽ കടന്നു വന്നവത്രേ ആ ചെങ്കടലിന്റെ അടിയിൽ പോയി ഒരു പിടി ചെളിവാരി നേരെ കടന്നു വന്ന് വാ പിളർത്തിയ അവരിന്റെ വായില് കുത്തി ഇറക്കി വെച്ചു, മിണ്ടി പോകരുത്. ഇത്രയും നാളെ വിശ്വസിക്കാൻ പയ്യല്ലേ, ഇപ്പൊ നീ വാറട്ടെ വാറണ എന്ന് പറഞ്ഞിട്ട് ചെളി അവന്റെ വായിൽ കുത്തി ഇറക്കി വെച്ചുകൊണ്ട് തുളുന്ന് തഫ്സീറിന്റെ ഇമാം സ്വാബി, ഇമാം ഇബ്നു കസീർ, ഇമാം ഖാസിർ റഹിമഹുള്ള അടക്കമുള്ള തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നു. അതാണ് അവസാന നിമിഷത്തിൽ വിശ്വസിക്കാൻ പോകുന്നൊരു കാര്യമില്ല എന്ന സഹോദരങ്ങളെ. പക്ഷെ ഒരു വേള നമുക്കൊരു ചിന്ത ഉണ്ടാകുന്നു, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു എങ്ങനെയെങ്കിലുമൊക്കെ ആരെങ്കിലൊക്കെ സ്വർഗത്തിൽ അള്ളാഹു തല കടത്തു ഉറപ്പാണ്, എങ്ങനെയെങ്കിലും അള്ളാഹു. അതുകൊണ്ടാണല്ലോ ഫർളിൽ എന്തെങ്കിലും പോരായ്മ വന്നുപോയാൽ, പോരായ്മ വന്നാൽ ഫർളില്ലെങ്കിലെന്നല്ല, ഫർളിൽ എന്തെങ്കിലും പരിഹരിക്കപ്പെടാൻ പറ്റുന്ന ചില കാര്യങ്ങൾ വന്നുപോയാൽ അള്ളാഹു പറയും സുന്നത്തെങ്കിലും ഉണ്ടോ നോക്കി, ഇങ്ങനെ കയറ്റി വിട്ടേക്ക് സ്വർഗത്തിൽ, എങ്ങനെയെങ്കിലും പോകട്ടെ, എങ്ങനെയെങ്കിലും പോകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും സ്വർഗത്തിൽ പോകും, അള്ളാഹു റസൂൽ പറഞ്ഞു. അഞ്ചാമത് അല്ലാഹു തആല പറഞ്ഞതാണ് നബിയെ അവര് പിൻപറ്റിയില്ലെങ്കില്, അങ്ങനെ അംഗീകരിച്ചില്ലെങ്കില്, അവരോട് പറഞ്ഞു കൊടുത്തേക്ക്, അമ്മയിലേക്ക് മതിയെന്ന് പറഞ്ഞു കൊടുത്തേക്ക്. ഹബീബായ നബി ഞങ്ങൾ പറയുന്ന കൊല്ലുമതി എന്റെ സമുദായം മുഴുവൻ സ്വർഗത്തിൽ പോകും, പക്ഷേ ഇല്ലാമന്ന വിലങ്ങ് തടിയായി നിൽക്കുന്നവനെ സ്വർഗത്തിൽ കയറാൻ പറ്റൂല. സഹാബത്തിന് മനസ്സിലായില്ല, അവർ ചോദിച്ചു പാലോ വമന്നബായ റസൂലല്ലാഹ് ആരാ വിലങ്ങ് നിൽക്കുക, ആരാ വിലങ്ങ് നിൽക്കുക. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു മന്നത്തോണി ആരെന്നെ വഴിപ്പുറത്തി പോകും, ആരെന്നെ അനുസരിക്കുന്നില്ലയോ അവൻ അവനാണ് വിലങ്ങി നിൽക്കുന്നവൻ. അല്ലാന്റെ കൽപ്പനകൾ വരുമ്പോ, റസൂലുള്ളാന്റെ കൽപ്പന വരുമ്പോ അനുസരിക്കാൻ നമുക്ക് കഴിയില്ലെങ്കിൽ എത്ര മധുരമുള്ളതാണെങ്കിലും ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഒഴിവാക്കണം, എത്ര കൈപ്പുള്ളതാണെങ്കിലും ചെയ്യാതെ നമ്മൾ പ്രവർത്തിക്കണം. അപ്പോഴാ പ്രവാചകന്റെ അനുയായി മാറുക. ഇല്ലേ എന്റെ സഹോദരങ്ങളെ, ഒരു കൂടി ഒരു 6 മാസം കുമ്പങ്ങൾ നോക്കും, പള്ളികൾ നിറഞ്ഞു തന്നു. എന്താ കാരണം? മഴയില്ല, എല്ലാരും പള്ളിയിലാണ്. പള്ളി തികയാത്തവര് മൈതാനത്തിറങ്ങി നിസ്കാരവും ദുആയും കരച്ചിലും മൂക്കളം പിടിച്ച് ഒരു ബഹളം തന്നെ. അവരെ ദുആകൾ അല്ലാഹുവേ ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പശുവിനും പോത്തിനും എരുമയ്ക്കെങ്കിലും വെള്ളം കൊടുക്കണേ അല്ലാഹ്, തന്റെ കൂടെ നമ്മുടെ കൂടെ കുടിക്കാൻ എങ്ങനെയെങ്കിലും നീ വെള്ളം തരണം, മഴ പെയ്യണം, ദുആ കൊടുത്തു. ആരുടെയോ കണ്ണീര് കണ്ടുകൊണ്ട് അല്ലാഹു തആല മഴ അങ്ങ് കൊടുത്തു.
പിറ്റെന്നോലെ പള്ളിയിൽ ഒരുത്തരുമില്ല. എന്താ കാരണം വരാത്ത പള്ളിയിൽ? മഴയില്ലേ? എങ്ങനെ വരും? ഇന്നലെ വന്നതാ അത് മഴയില്ലേ? നമ്മളെ നന്ദിയിട്ടവരൊക്കെ ആലോചിച്ച് നോക്കി, നമുക്ക് അള്ളാഹു തല ഇങ്ങോട്ട് തന്നോണ്ടിരിക്കാൻ നമ്മൾ അങ്ങോട്ട് കൊടുത്തോണ്ടിരിക്കും. അതാ നമ്മുടെ ജോലി. എന്റെ സഹോദരങ്ങളെ നമ്മളൊന്ന് ആലോചിച്ചു, അള്ളാഹു താല എന്തെങ്കിലും നമുക്ക് ദുഃഖങ്ങൾ വരുമ്പോഴാണ്, നമുക്ക് ദുഃഖം തരുമ്പോഴാണ് അള്ളാഹു താല നമ്മൾ അള്ളാഹനെ പറ്റി ഓർക്കുക. സന്തോഷം തരുമ്പോൾ അള്ളാഹനെ പറ്റി നമ്മൾ ഓർക്കാറില്ല. സന്തോഷം തരുമ്പോൾ നമ്മൾ അള്ളാഹനെ മറക്കുക. പിന്നെ നമ്മളായി നമ്മുടെ സുഖമായി അങ്ങനെ അങ്ങ് പോവാം. ദുഃഖം തരുമ്പോഴോ? ദുഃഖം തരുമ്പോൾ അള്ളാഹനെ ഓർക്കാറുണ്ട്, പക്ഷേ സന്തോഷത്തിലും ഓർക്കണം എന്റെ സഹോദരങ്ങള്. ചിലരുണ്ട് പക്ഷേ സന്തോഷത്തിൽ അള്ളാഹനെ ഓർക്കാറുണ്ട്, ദുഃഖത്തിൽ ഓർക്കില്ല. പടച്ചോദൻ ആപത്ത് കൊടുക്കുമ്പോ ഇത് അള്ളാഹ് എന്നോട് എന്തോ വെറുപ്പുള്ളതിന്റെ പേര് തന്നരാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഒരിക്കലും അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയിൽ നമ്മൾ ഒരിക്കലും മാറാൻ പാടില്ല. ഇന്ന് നമ്മൾ പറയുമല്ലോ പ്രവാചക പ്രേമം, പ്രവാചക സ്നേഹം. സ്നേഹം മാത്രം പോരാ, സ്നേഹം കൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? ഇല്ല. സ്നേഹം കൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ ആര് പോണം? സ്നേഹം കൊണ്ട് റസൂലുള്ളാഹിനെ സ്നേഹിച്ച് 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 തന്റെ അകതാരന്റെ അകക്കാമ്പ് മുഴുവനും അനുരാഗത്തിന്റെ ഒരുപാട് ഒരുപാട് പ്രവാചക പ്രേമത്തിന്റെ സ്ഥാനമാനങ്ങൾ, റസൂലുള്ളാഹിയുടെ ആ ഒരു ജീവിതത്തിന്റെ സ്നേഹത്തിന്റെ നിമിഷങ്ങൾ തന്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച സഹാബത്തുണ്ടായിരുന്നു. അപ്പോൾ റസൂൽ പറഞ്ഞത് എന്താണ്? വേറെ ആരുമല്ല, മഹാനായ റബീഅത്തുബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു. റബിയത്ത് മുസ്ലിമായ ഉടനെ അദ്ദേഹത്തിന് വലിയൊരു ആഗ്രഹം റസൂലുള്ളാഹിന് വെള്ളം കൊടുക്കാൻ, വുളു ചെയ്യാൻ വെള്ളം കൊടുക്കാൻ, നബിങ്ങൾക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കാനും. അപ്പൊ അതുപോലെ റസൂലുള്ളാഹിക്ക് ആവശ്യമായതൊക്കെ കൊടുക്കാനുള്ള വല്ലാത്തൊരു പൂതിയാണ് റബിയത്തിനുള്ളത്. ആ റബിയ അല്ലാഹുവിന്റെ റസൂലിന് വെള്ളം കൊടുക്കാൻ, വുളുവിന്റെ വെള്ളം കൊടുക്കാൻ, കുടിക്കാനുള്ള വെള്ളം കൊടുക്കാൻ, റസൂലുള്ളാഹിന് കുളിക്കാൻ വെള്ളം ഒന്ന് ചൂടാക്കാ, ഭക്ഷണം ഒന്ന് കൊടുക്ക, നിഴല് പോലെ നടന്നിരുന്ന സഹാബിയല്ലേ? അതുകൊണ്ടല്ലേ എന്റെ സഹോദരങ്ങള്, പ്രവാചകന്റെ തലപ്പാവിൽ ബോംബ് സംസ്കാരത്തിന്റെ അടയാളം വെച്ചപ്പോ ആ പ്രവാചകനെ വേണ്ടിട്ട് മരിക്കാൻ തയ്യാറായവരല്ലേ? ആ പ്രവാചകന്റെ എതിരെ നടന്ന ഓരോ കാട്ടുകളോ അതെല്ലാം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് പോലെ സർവശക്തനായ പ്രവാചകനെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ ആ ഒരു പ്രത്യേക ശാസ്ത്രത്തിന്റെ അനുയായികളായി മാറുക. അതിന്റെ ഒരുപാട് ഒരുപാട് നിമിഷങ്ങളില് റസൂലുള്ളാഹിനെ ആക്ഷേപിച്ചപ്പോ ഏത് ആക്ഷേപങ്ങൾ വന്നാൽ റസൂലുള്ളാഹിനെതിരെയുള്ള ആക്ഷേപങ്ങൾ സ്വന്തം ഉപ്പയക്കാൾ ഉമ്മയക്കാൾ പ്രവാചകനെ സ്നേഹിക്കുന്ന വിശ്വാസിക്ക്, ആ വിശ്വാസിക്ക് താങ്ങാൻ കഴിയാതെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട പ്രവാചകനെ ആക്ഷേപിക്കുന്നവരുടെ മുമ്പില് അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി ശരീരം കൊടുക്കാൻ തയ്യാറാകുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങള് എങ്ങനെയാണെന്നറിയോ? റസൂലുള്ളാഹിന്റെ ഖാദിമാണ്, വേലക്കാരനാ. നബിങ്ങൾക്ക് വെള്ളം കൊടുക്ക, റസൂലുള്ളാഹിന് എല്ലാ കാര്യങ്ങളും നിറവേറ്റി കൊടുക്ക. മഹാനായ റബീഅത്തുബ്നു കഅബ് റളിയല്ലാഹു അൻഹു തയ്യാറായി. ആ സന്ദർഭത്തില് ഇശാ നമസ്കാരം കഴിഞ്ഞ് റബീഅത്ത് പോകും, സ്വന്തം വീട്ടിൽ പോകും. അള്ളാഹുവിന്റെ റസൂല് മദീന പള്ളിയിൽ നിന്ന് തൊട്ടടുത്തുള്ള ആയിഷാന്റെ വീട്ടിൽ വരും. ഇതൊക്കെ പഠിക്കേണ്ട സഹോദരങ്ങള്, അതിന് നമ്മൾ അവിടെ പോകണം. ഭാര്യയുമായിട്ടൊന്ന് മൈസൂർ പോയിട്ട് വരുമ്പോ 100,000 രൂപ തീരാണ്. ഭാര്യയും മക്കളുമായിട്ട് കലങ്ങാൻ വേണ്ടിയിട്ട് വീഗാലാണ്ടി പോയി ഒരു കുപ്പായം പെണ്ണുങ്ങളൊക്കെ എടുത്ത് അത് വിട്ടുകൊണ്ട് നേരെ നാട്ടുകാരോടൊപ്പം ചാടുക വെള്ളത്തിൽ. പിന്നെ തിരിച്ച് വന്നെങ്കിൽ വന്നില്ലെങ്കിൽ ഇല്ല, മറ്റേ യഥാർത്ഥ കടലിൽ പോയാൽ തിരിച്ചു വരും, പക്ഷെ ഈ കടലിൽ പോയാൽ അപ്പൊ അവരെയും കൊണ്ടുപോകില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പോയി കറങ്ങി വരുന്ന 100,000 രൂപ അത്രയൊന്നും വേണ്ട, ഒരു 50,000 രൂപ എടുത്ത വിശുദ്ധമായ അറബിലെത്താം നമുക്ക്, മദീനയിലെത്താം. നമ്മൾ പോയി കാണേണ്ടതൊക്കെ ആ മദീനയിലെ റസൂൽ ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുന്നത് ആയിഷന്റെ വീട്ടിലാണ്. ആയിഷബിയുടെ വീടാണ്. തൊട്ടപ്പുറത്ത് 2.5 നിസ്കരിക്കാൻ നമ്മൾ മത്സരിക്കുന്ന മാബൈന കബരി ബി മിംബരി എന്ന് പറഞ്ഞ ഭാഗം അതാണ് റസൂലുള്ളാഹിന്റെ മദീനത്തെ പള്ളി. ആ മദീന പള്ളിയില് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ, മദീനത്തെ പള്ളിയിലെ നിസ്കാരം കഴിഞ്ഞ്, ഇശാ നിസ്കാരം കഴിഞ്ഞ് ആ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോ റബീഅത്തുബ്നു കഅബ് റളിയല്ലാഹു അൻഹു സ്വന്തം വീട്ടിൽ പോകും. അതുവരെയും രാവിലെ സുബ്ഹി മുതൽ റസൂലുള്ളാഹിന്റെ നിഴൽ പോലെ ഉണ്ട്.
പക്ഷേ റബിയത്തുവിനെ കഴിവറളി അല്ലാഹുവിന്റെ ഇസാ നമസ്കാരം കഴിഞ്ഞ് പൊന്നാന നബിതങ്ങളുടെ വീട്ടിലേക്ക് പോകാനൊരുങ്ങുമ്പോ റബിയത്ത് തന്റെ വീട്ടിൽ പോകാനിറങ്ങുന്നു. ആ നിമിഷത്താണ് റബിയത്തിന്റെ മനസ്സ് മന്ത്രിക്കുന്നത്, നിന്റെ വീട്ടിലെ പോകണ്ട മോനെ പോകണ്ട, എന്തുകൊണ്ടെന്നറിയോ? റസൂൽ രാത്രി കിടന്നു ഉറങ്ങാതെ കിടക്കുമ്പോ റസൂലുള്ളാൻ എന്തെങ്കിലും ഒരാവശ്യം വന്നോ ആരാവും സഹായിക്കുക, ആരാവും റസൂലുള്ളാനെ കൂടാ കൂട്ടായുള്ളത് ആരാണ്? അതുകൊണ്ട് റബിയത്ത് നീ പോകണ്ട, റസൂലുള്ളാന്റെ വീട്ടു മുട്ടിട്ട് കിടാ. റബിയത്തിന്റെ മനസ്സ് മന്ത്രിക്കും, റബിയത്ത് റളിയല്ലാഹുവിനെ നേരെ വന്ന് റസൂലുള്ളാന്റെ വീട്ടു മുട്ടത്ത് കിടക്കാം. നബിതങ്ങള് പാദരാത്രി നമസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുമ്പോ വീടിന്റെ മുമ്പിൽ റബിയത്ത് കിടക്കുകയാണ്. ഇങ്ങനെ പല സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റബിയത്ത് എന്താ പോകാത്തത്? നബിയെ ഞാൻ പോകുമ്പോ രാത്രി എന്തെങ്കിലും ആവശ്യം വന്നേക്ക് വന്നാൽ പിന്നെ ആരാ ഉള്ളത്? ആരുമില്ലല്ലോ എന്ന് നിങ്ങൾ വിളിക്കുകയില്ല, അതുകൊണ്ട് ഞാൻ പോകാത്തതാണ്. അല്ലാഹുവിന്റെ റസൂല് എന്ത് സന്തോഷം കിട്ടിയാലും എന്ത് ഇങ്ങോട്ട് കിട്ടിയാലും അങ്ങോട്ട് കൊടുക്കുന്ന റസൂലുള്ളാന്റെ പതിവാ. ആരെന്ത് ഹദിയ കൊടുത്താൽ ആ ഹദിയ മുഴുവനും തന്റെ കുടുംബത്തിന് തന്റെ പ്രിയപ്പെട്ട സഹാബത്തിന് കൊടുക്കുമായിരുന്നു. പക്ഷേ റസൂലുള്ളാന് എന്ത് കിട്ടിയാലും ആരാണോ പ്രവാചകന് ഹദിയ കൊടുത്തത് അവർക്ക് തിരിച്ചു കൊടുത്ത് അവർക്ക് കൂടെ പ്രത്യവദാന ചെയ്യുമായിരുന്ന പ്രവാചകന് ഇതുപോലെ ഒരുപാട് സന്തോഷം പങ്കുകൊടുത്ത റബിയത്തുവിനെ കഴിവ് ിയല്ലാഹുവിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, റബിയത്തെ എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്ന നിനക്ക് എന്നോട് എന്ത് വേണോ ചോദിക്കാം? എന്ത് വേണോ ചോദിച്ചോ, ഞാൻ അല്ലാഹുവിനെ വാങ്ങിത്തരാം. ആ എന്ത് വേണോ ചോദിച്ചോ. റബിയത്ത് റളിയല്ലാഹു തആല ആ സന്ദർഭത്തിൽ ചിന്തിച്ചു, ഞാൻ പാവപ്പെട്ടവനാണ്, ഞാൻ പാവപ്പെട്ടവനാണ്, എന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പാവപ്പെട്ടവനാ. സുഫത്തിന്റെ അഹലുകാര് അവര് അതിൽ നിന്നാ സൂഫിയാക്കൾ എന്ന പേര് വന്നത്. ആ എന്റെ സഹോദരങ്ങളെ, സുഫത്തിന്റെ അഹലുകാര് അവര് അവരുടെ പുറകെ നിസ്കരിക്കുന്ന സഹാബത്ത് അവര് സുജൂദില് പോകുന്നതിന് മുമ്പ് പുറകെ നിൽക്കുന്ന സഹാബര് സുജൂദില് പോകും. അതിന് കാരണമുണ്ട്, അത് ഞാൻ അതിന്റെ വ്യാപ്തി ഒന്നും പറയുന്നില്ല. അത് ഇന്നത്തെ കാലത്ത് അങ്ങനെ ചെയ്യാറുണ്ട്. ചില യുവാക്കൾ മുമ്പിൽ നിസ്കരിച്ചാൽ അവര് സുജൂദിൽ പോകുന്നതിന് മുമ്പ് പുറകെ നിൽക്കുന്നവര് പോകണം, ഇല്ലെങ്കിൽ നിസ്കാരം മൊത്തം പോകും. കാരണം എല്ലാ ഇടവരുടെ രാശിക്കുമല്ലോ വെളിയിൽ വരുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ പാൻഡ് ഇടുന്നത്. അങ്ങനെയാ ചെറുപ്പക്കാരുടെ മോഡൽ. സഹാബത്തിന്റെ കാലത്ത് അങ്ങനെയല്ല, വേറൊരു അവസ്ഥയല്ല. അത് പറയാം, നമുക്ക് ഈ ഒരു സാഹചര്യം മാറ്റിവെക്കാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിൽ സുഫത്തിന്റെ അഹലുകാരെന്ന വിഭാഗം, പാവപ്പെട്ടവര്, സദഖയുടെ എന്തെങ്കിലും ഓഹരി കിട്ടിയാൽ അത് അവർക്ക് വേണ്ടി കൊടുത്തുവിടുവായിരുന്നു. പാവപ്പെട്ടവരാ, റബിയത്ത് ചിന്തിച്ച് എനിക്ക് ഒന്നുമില്ലല്ലോ, അതുകൊണ്ട് റസൂലുള്ളാഹിനോട് കുറച്ച് സമ്പത്തി ഒരുക്കാം. എന്ത് ചോദിക്കാൻ പറഞ്ഞല്ലോ. ആ സന്ദർഭത്തിലെ റബിയത്തിന്റെ മനസ്സ് മന്ത്രിച്ച വേണ്ട റബിയാവ് പോകും മോനെ, ദുനിയാവ് പോകും മോനെ. അതുകൊണ്ട് അല്ലാതെ നിങ്ങൾ റസൂലിനോട് കിട്ടിയൊരവസരം നീ ചോദിക്കേണ്ടത് സമ്പത്തല്ല, ധനമല്ല, മഹത്വമല്ല, ഈ ദുനിയാവിന്റെ സുഖാനംബരങ്ങളല്ല, വിഭവങ്ങളല്ല. പൊന്നു മോനെ, റബിയത്ത് പ്രവാചകനോട് ചോദിക്കേണ്ടത് എന്താണെന്നറിയോ? അല്ലാതെ നിന്റെ റസൂലിന്റെ മുമ്പിൽ നിന്നോ, അല്ലാതെ റസൂലിന്റെ മുമ്പിൽ വന്നപ്പോ റബിയത്തിനോട് ചോദിക്കുന്നു, റബിയാ പൊന്നുമോനെ ചോദിക്കടാ, പൊന്നുമോനെ നിനക്ക് തരാ, അല്ലാഹുവിന്റെ നബിയേ നബിയേ ചോദിക്കുന്നത് എനിക്ക് തരുവോ? അതെ റബിയത്തെ നിനക്ക് ഞാൻ തരാ, സംശയിക്കണ്ട. അല്ലാഹു നിന്റെ റസൂലിനോട് റബിയത്ത് ചോദിച്ചിരുന്നെന്നറിയോ? മുറാഫഖതക ഫീ ജന്നാ, സ്വർഗത്തിൽ അങ്ങയോടൊപ്പമുള്ള സാമീപ്യം എനിക്ക് തരുവോ? സ്വർഗത്തിൽ അങ്ങയോടൊപ്പം എനിക്ക് കഴിയാനുള്ള ഭാഗ്യം തരുവോ? അങ്ങയുടെ കൂട്ടുകാരനാൽ സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ കൂട്ടുകാരനാക്കി എന്നെ മാറ്റുമോ നബിയേ? റബിയത്തിനെ കഴിവ് റളിയല്ലാഹുവിനെ ചോദിക്കുകയാ, എനിക്കും നിങ്ങൾക്കും ഒരു അവസരം കിട്ടിയാൽ ചോദിക്കുന്നവരെന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, ചെറിയ അവസരങ്ങൾ കിട്ടുമ്പോ നമ്മളെ പൊന്നുമക്കളെ പോലെ നമ്മൾ വില കൊടുക്കാൻ, പൊന്നുമക്കളെ പോലെ നമ്മൾ ദുനിയാവിന്റെ സുഖാരംഭത്തിന് വേണ്ടി മാറ്റിവെക്കുന്നില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ഐഡിയ സ്റ്റാർ സിംഗറിനാകട്ടെ, റിയാലിറ്റി ഷോകളിലാകട്ടെ, പൊന്നുമക്കളെ 18 വയസ്സുള്ള 20 വയസ്സുള്ള പൊന്നുമോള് മുട്ടര് പാവാട ഉഴപ്പിച്ചുകൊണ്ട് ജഡ്ജിമാരുടെ മുമ്പിൽ പാട്ട് പാടാനും ആടാനും പാടാനും വിട്ടുകൊണ്ട് നമ്മുടെ പൊന്നുമക്കളെ പാടിത്തീരുന്നോ? ജഡ്ജിമാര് മാർക്കിടുകയാണ് നിന്റെ പൊന്നുമോള്, നിന്റെ പൊന്നുമോളെ മാർക്കിടുകയാണ് പാട്ടിന് മാത്രമല്ല, അവൾക്ക് അത് പോരാ ഇത് പോരാ, അവിടെ അത് പോയി ഇവിടെ ഇത് പോയി, അതൊട്ടില്ല ഇതൊട്ടില്ല എന്ന് പറഞ്ഞ് നിന്റെ പൊന്നുമോളെ മാർക്കിടുമ്പോ നാണം കെട്ട മുസ്ലിമേ, ഹിജാബ് ധരിച്ചിട്ടുണ്ടോ? നിന്റെ പൊന്നുമോളെ എന്തിനാ നീ പറഞ്ഞു വിടുന്നു?
എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, നമസ്കാരത്തിന്റെ വരുമ്പോ ചന്ദ്രക്കല പോലെ നെറ്റിത്തരത്തിലില്ല. എന്റെ മുസ്ലിം നിന്റെ പൊന്നുമോടെ ശരീരം വിറ്റു വേണോ നിനക്ക് കൊച്ചുകിലെ ഫ്ലാറ്റ്? നിന്റെ ശരീരം വിറ്റു വേണോ? നിന്റെ പൊന്നുമോടെ ശരീരം വിറ്റു വേണോ നിനക്ക് എറണാകുളത്തെ വലിയ വീട് വാങ്ങാ? എന്റെ പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും അങ്ങനെ ഒരു അവസരം കിട്ടിയാ ഞാനും നിങ്ങളെ ചോദിക്കുന്ന ദുനിയാണല്ലേ. പക്ഷേ റബിയത്തവനെ കഴിവറിയ നമ്മളാണെങ്കിൽ നേതാവാണെങ്കിൽ പറയും കേട്ടോ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ എന്തെന്നറിയോ? ശരി ശരി, സ്വർഗത്തിലെ നിന്റെ കൂട്ടുകാരനായി നിന്നെ ആരോടാ പറയാ? സ്നേഹം കൊണ്ട് റസൂലുള്ളാഹിനെ വീർപ്പ് മുട്ടിച്ച സഹാബി, പാതിരാത്രി വീട്ടിൽ പോകാതെ റസൂലുള്ളാഹിന്റെ പടിവാതിൽക്കൽ റസൂൽ അറിയാതെ കിടന്നിട്ട് രാത്രി എന്തെങ്കിലും ആവശ്യം വരുമോ എന്ന് പേടിച്ചുകൊണ്ട് വീട്ടിൽ പോകാതെ സർവസവും പ്രവാചകന്റെ മുമ്പിൽ അടിയറവ് പറഞ്ഞ സഹാബി റബിയത്തുവിനെ കൗറു. ആ സഹാബി അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനോട് പറഞ്ഞത് സ്വർഗത്തിൽ എന്റെ ഒരു കൂട്ടുകാരനാക്കണം. അത്ര സ്നേഹമുള്ള ഒരു സഹാബിയോട് നബി തങ്ങൾ പറഞ്ഞ എന്തെന്നറിയോ? അയ്യോ, നിന്നെ ആ സ്വർഗത്തിലെ കൂട്ടുകാരനാക്കാൻ. പക്ഷേ പക്ഷേ പൊന്നോനെ, നിന്നെ ഞാൻ സ്വർഗത്തിലെ കൂട്ടുകാരനാക്കാ, പക്ഷേ നിസ്കരിച്ചുകൊണ്ട് എന്നെ സഹായിക്കോടാ. നമസ്കാരം നിലനിർത്തിയിട്ട് സുജൂദ് ചെയ്തെന്ന് ഒന്ന് സഹായിക്കടാ പൊന്നോനെ, എന്നാ നിന്നെ ഞാൻ സ്വർഗത്തിലെ കൊണ്ടുപോകാ. ആരോടാ പറഞ്ഞത്? 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്റെ വിസാലത്തിന്റെ പഞ്ചമുടെ പൂവതരത്തിലേക്ക് നോക്കാനുള്ള ഭാഗ്യം കിട്ടിയ സഹാബത്തിൽ റസൂലുള്ളാഹിനെ സ്നേഹിച്ചിരുന്ന റബിയത്തുവിനെ കഴിവെന്ന് പറയുന്ന ഖാദിമായ അല്ലാഹുവിന്റെ റസൂലിന്റെ നിഴലായിരുന്ന സഹാബിയോട് പറയുന്ന സ്വർഗത്തിൽ നിന്റെ കൂട്ടുകാരനാക്കാ, പക്ഷേ നിസ്കരിച്ചുകൊണ്ട് എന്നെ നീ സഹായിക്കണം. ഇബാദത്തില്ലാതെ പ്രവാചക സ്നേഹം കൊണ്ട് പറ്റുമോ സ്വർഗം? പറ്റുമോ? ഇല്ല ഇല്ല. നിസ്കരിക്കണം, നിസ്കരിക്കണം. എങ്കിലേ കിട്ടൂ, ഇല്ലേ കിട്ടൂ, എങ്കിലേ കിട്ടൂ, ഇല്ലേ കിട്ടൂ. ഇനി നിസ്കാരം മാത്രം മതിയോ? പ്രവാചക സ്നേഹം ഇല്ലാതെ നിസ്കാരം കൊണ്ട് ഭയങ്കര നിസ്കാരമാണ് ബാങ്ക് കേട്ട അപ്പോഴോട് നിസ്കാരത്തിന്. പക്ഷെ പ്രവാചകനോടുള്ള സ്നേഹം കുറവാണ്. എങ്കിൽ സ്വർഗം കിട്ടൂ? കിട്ടൂല. എന്റെ തെളിവന്താ, ഒരാൾ വന്നിട്ട് പറഞ്ഞു നബിയെ എന്ന ലോകം അവസാനിക്കുക? ചിലരുടെ ചോദ്യം കേട്ടാ ഇപ്പോൾ പോകാൻ വേണ്ടിട്ട് തയ്യാറായിരിക്കുക. എപ്പോഴാ ലോകം അവസാനിക്കുക? എന്ന ലോകം അവസാനിക്കുക? നബി തങ്ങൾ നീ എന്താ കൊണ്ടുപോകാൻ വേണ്ടി വെച്ചിരിക്കുന്നത്? നബിയെ ഒരുപാട് നിസ്കരിച്ചിട്ടും ഒരുപാട് നോമ്പ് പിടിച്ചിട്ടും എന്നില്ല എന്ന് പറഞ്ഞാൽ സഹാബത്താണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ തീരെ ഇല്ലെന്നല്ല, ഫറള് വേണ്ടിയിട്ടുണ്ട്, പിന്നെ ഒരുപാട് നിസ്കരിക്കാൻ, അങ്ങനെ പോലെ നിസ്കരിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷെ എങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകരെ എന്റെ ഹൃദയം മുഴുവനും അങ്ങാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ അന്തമാമന ആരെ ഇഷ്ടപ്പെടും? അപ്പൊ രണ്ട് കാര്യം വേണം സ്വർഗത്തിൽ നമുക്ക് പ്രവാചകനെ കിട്ടണം. ഒന്ന്, ഒന്ന്, അല്ലാഹുവിന്റെ റസൂലിനെ നമ്മൾ സ്നേഹിക്കണം. രണ്ട്, രണ്ട്, ആ പ്രവാചകന്റെ കൽപ്പനകൾ മുഴുവനും മുഴുവനും ജീവിതത്തിൽ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കണം. അതെന്താ നമുക്ക് കഴിയാത്തത്? ചെറുതുപോലും നമുക്ക് കഴിയില്ലല്ലോ. ചെറുതുപോലും ഒന്ന് ദാടി വെച്ച് കാണിച്ചു കൊടുക്കാം. എന്റെ പ്രിയ സുന്നത്തല്ലേ നമ്മൾ അത് സുന്നത്തുള്ളൂ അവിടെ ചെയ്യണ്ടേ? എന്റെ പ്രിയപ്പെട്ടവര് സുന്നത്താണ് അത് കാണിച്ചു കൊടുക്കാം. അത് സുന്നത്ത് കാണിച്ചു കൊടുത്താൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ നമ്മൾ പ്രവാചക പ്രേമികളാണ്, പ്രവാചകന്റെ അനുയായികളാണെന്ന് മറ്റുള്ളവരെ മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ ആ ഒരു ഇസ്സത്തോടെ നമ്മൾ ജീവിക്കണം. ഇസ്സത്തോടെ ജീവിക്കണം. മുടിയൊന്ന് വെളുത്തു പോയാൽ അത് കറുപ്പിക്കാൻ വേണ്ടി നടക്കരുത്. കറുപ്പിക്കാൻ വേണ്ടി നടക്കരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അല്ലാഹുവിന്റെ പ്രവാചകന്റെ അനുയായിയാണ് എന്ന് നമുക്ക് പറയാൻ നമുക്ക് പറയാൻ അഭിമാനത്തോടെ പറയാൻ നമുക്ക് കഴിയണം. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നേരത്തെ ഞാൻ പറഞ്ഞ റസൂലുള്ളാഹി നമ്മളെ കാണാൻ ഇഷ്ടപ്പെടുകയാണ്, നമ്മളെ കാണാൻ ഇഷ്ടപ്പെടുകയാണ്. നമുക്കും വേണ്ടേ പ്രവാചകനെ കാണാൻ ആഗ്രഹം? അങ്ങനെ ആഗ്രഹിച്ചവരും ആരാ? റസൂലുള്ളാഹിന്റെ വേലക്കാരൻ, ജോലിക്കാരൻ. ഈ ജോലിക്കാരൻ വേലക്കാരൻ എന്ന് പറഞ്ഞാൽ സഹാബത്താണ്, കൂടെ നിൽക്കുന്നേ ഉള്ളൂ. നമ്മുടെ വേലക്കാരൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉറങ്ങുന്ന പാലിറക്കാൻ പറഞ്ഞ അണ്ണാച്ചിയാണ്. നമുക്കതാ ഓർമ്മ അല്ലേ? എന്തിനും നമ്മള് കണ്ടുപിടിക്കുന്നു അങ്ങനെ.
അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ജോലിക്കാരൻ ഏലക്കാരനായ സൗബാൻ റളിയല്ലാഹു തആല അടിമയാണ്, അടിമയാണ് റസൂലുള്ളാഹിന്റെ അടിമയാ സൗബാൻ റളിയല്ലാഹു തആല. ഒരു ദിവസം റസൂലുള്ളാഹിന്റെ മുമ്പിൽ വരികയാ, പ്രവാചകന്റെ മുമ്പിൽ വന്നപ്പോ സൗബാന്റെ മുഖത്തേക്ക് റസൂൽ നോക്കി, വല്ലാതെ വിഷാദം തലങ്കത്തിരിക്കുന്ന മുഖമാ, വല്ലാതെ ദുഃഖിതനാണ്, പ്രയാസപ്പെട്ടു വരികയാ, കണ്ണ് വല്ലാതെ കുഴിഞ്ഞു പോയി, തവള കുഴിഞ്ഞു പോയി, എന്തുകൊണ്ടാണ് വിരഹത്തിന്റെ വേദന, ഒരു വല്ലാത്ത ടെൻഷന്റെ നൊമ്പരത്തിന്റെ വേദനയുടെ പ്രയാസത്തിന്റെ അടയാളം മുഖത്ത് കണ്ടപ്പോ അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ചോദിക്കുന്നു, സൗബാൻ എന്തു പറ്റി മോനെ, സൗബാൻ സൗബാൻ റളിയല്ലാഹു തആല പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകനോ ഒരു വേള അങ്ങ് യുദ്ധത്തിന് പോയി മടങ്ങി വരാൻ വൈകിയാൽ അങ്ങയെ കാണാതിരിക്കാൻ എന്നെ കൊണ്ട് കഴിയൂല, അങ്ങയെ മാറി നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയൂല. ആ സന്ദർഭത്തിൽ ഉടനെ നിങ്ങൾ വരുന്നു കാണുന്ന സന്തോഷിക്കുന്നു, ആ സന്ദർഭത്തിൽ ഞാൻ ആഖിറത്തെ ഒന്ന് ഓർത്തു നബിയെ, ആഖിറത്തെ പറ്റി ഒന്ന് ഓർത്തു പോയി നബിയെ, ഞാൻ പരലോകത്തെ പറ്റി ഒന്ന് ഓർത്തു പോയി നബിയെ. ആ സന്ദർഭത്തിൽ ഞാൻ ചിന്തിച്ചത് എന്തെന്നറിയോ, ഞാൻ സ്വർഗത്തിൽ വന്നാ അങ്ങയുടെ സ്ഥാനത്തെക്കാൾ എത്രയോ താഴെയാണ് എന്റെ സ്ഥാനം, അങ്ങ് റഫീഖുൽ അഹ്ലിലാണ്, അങ്ങ് ഏറ്റവും വലിയ മർത്തബയിലാണ്, ഞാനോ ഈ പാവപ്പെട്ട സൗബാനോ ഏറ്റവും അടിത്തട്ടിലായിരിക്കും. നബിയെ അങ്ങയെ കാണാൻ പറ്റില്ലെങ്കിലോ അല്ലാഹുവിന്റെ റസൂലേ സഹിക്കാൻ കഴിയുന്നില്ല, ഇനി അതല്ല കാലാകാലം എനിക്ക് എന്നെ കാണാൻ കഴിയുമല്ലോ. റസൂലുള്ളാഹിന്റെ മുഖതാബിലേക്ക് നോക്കിയിരിക്കുന്ന സഹാബത്തിന് ആ പുണ്യ പൂമാലെ പിരിയാൻ കഴിയുമോ, കഴിയുന്നില്ല, ആ പുണ്യ പൂമാലെ മാറിക്കാൻ കഴിയുന്നില്ല. സൗബാൻ റളിയല്ലാഹു തആല ഈ സംശയം ഉന്നയിച്ചപ്പോ റസൂലുള്ളാഹിന്റെ നെറ്റിത്തടം വീർക്കുകയാണ്, ഹബീബായ നബി തങ്ങളുടെ നെറ്റിത്തടം വീർക്കുകയാണ്. ഒരു മണിനാനം പോലെ ജൽസലത്തിൽ പിന്നെ സിൽസലത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഹബീബായ നബി തങ്ങൾക്ക് വഹീന്റെ സന്ദേശം വരികയാണ്, റസൂലുള്ളാഹിന് വഹീന്റെ സന്ദേശം വരികയാണ്, നെറ്റിത്തടം വീർക്കുകയാണ് റസൂലുള്ളാഹിന്റെ മുമ്പിൽ. ജിബ്രീൽ വന്ന് പറഞ്ഞു കൊടുത്തു, നബിയേ നിങ്ങളുടെ സൗബാനോട് പറഞ്ഞു കൊടുത്തേക്ക്, നാളെ നരകത്തിലാണെങ്കിൽ കാണാൻ കഴിയൂല, സ്വർഗത്തിലാണെങ്കിൽ താഴെ മരത്തവയിലാണ്, അങ്ങ് ഉയരത്തിലുള്ള മരത്തവയിലാണ് എന്ന് പരിഭവിച്ച പോലാ, എന്ന് വിഷമിച്ച പോലാ, എന്ന് ആശങ്ക അറിയിച്ച, എന്ന് വേവലാതി പറഞ്ഞ, ആവലാതി പറഞ്ഞ അങ്ങയുടെ സൗബാനെന്ന് അടിമയോടങ്ങ് പറഞ്ഞു കൊടുക്കും. كما الذين انعم الله عليهم من النبيين والصديقين والشهداء والصالحين واولئك رفيقا. അങ്ങ് പറഞ്ഞു കൊടുത്തേക്ക് നബിയെ, ആര് അല്ലാഹുവിനെ വഴിപ്പെടുന്നു, റസൂലിനെ ആര് വഴിപ്പെടുന്നു, തീർച്ചയായിട്ടും അവര് പ്രവാചകന്മാരോടൊപ്പം, സഹാബത്തിനോടൊപ്പമാണ്, സുഹദാക്കളോടൊപ്പമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയും, പരിശുദ്ധ ഖുർആൻ പറയുന്നു, അവരല്ലേ നല്ല കൂട്ടുകാര്. അങ്ങനെ സൗബാൻ റളിയല്ലാഹുവിന് സന്തോഷമായി. അടുത്തൊന്ന് അനസ് റളിയല്ലാഹുവിനെ ചോദിച്ചു, നബിയെ നിങ്ങൾ പറഞ്ഞല്ലോ സന്തോഷമാണ് ഒരുമിച്ച് കൂടുമെന്നൊക്കെ, ഇത്രയും പേരവിടെ ഒരുമിച്ച് കൂടുമ്പോ ഞങ്ങൾ എവിടെയാ നോക്കുക, എവിടെ കണ്ടുപിടിക്കാൻ, എവിടെയാ ഞങ്ങൾ തിരയേണ്ടത്? എവിടെയാ ഞങ്ങൾ തിരയേണ്ടത്? അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ആ സന്ദർഭത്തിൽ അനസ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, അനസേ മൂന്ന് സ്ഥലങ്ങളിൽ ഞാൻ ഉണ്ടാവും, മൂന്ന് സ്ഥലങ്ങളിൽ. ഒരു കാര്യം ഞാൻ പറയാം, ഈ മൂന്ന് സ്ഥലം എഴുതി പഠിച്ചുകൊണ്ട് നല്ലതുപോലെ ജീവിക്കാതിരുന്നാൽ ഈ പറയുന്ന എനിക്ക് നാളെ അവിടെ കാണാൻ പറ്റില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റും. മൂന്ന് സ്ഥലങ്ങളിൽ എന്നെ കാണാം മനസ്സേ. ഇവിടെയൊക്കെയാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പാലത്തിന്റെ ചാടത്ത് എന്നെ കാണാ മനസ്സേ, സിറാത്ത് പാലത്തിന്റെ ഭാഗത്ത് ഞാൻ ഉണ്ടാകും മനസ്സേ. ഏതാ സിറാത്ത്? 3000 വർഷത്തെ വഴി ദൂരമാണ്. 1000 വർഷം കയറ്റമല്ലോ, 1000 വർഷ സമതരപ്പല്ലോ, 1000 വർഷ കുത്തിറക്കമാണ്, 3000 വർഷത്തെ വഴി ദൂരമാണ് സിറാത്ത്.
3000 വർഷത്തെ വഴിദൂരം അത്രേ ഉള്ളൂ. അതൊക്കെ ഞാൻ എപ്പോഴും ഓടി കടന്നു ചോദിച്ചാൽ മതി, അങ്ങനെ ഓടി കടക്കാൻ പറ്റൂല. അവിടത്തെ ഒരു ദിവസം അവിടത്തെ ഒരു ദിവസം ഇവിടത്തെ 50,000 വർഷമാണെന്ന് വിശുദ്ധ ഖുർആൻ. അവിടത്തെ ഒരു ദിവസം ഇവിടത്തെ 50,000 വർഷം. അപ്പൊ നാലോചിച്ച് നോക്കിയേ, 3000 വർഷം നടക്കണം, 1000 വർഷം കയറ്റം, 1000 വർഷം സക്കായുള്ള സുബാറിൽ നമുക്ക് കാണാൻ കഴിയും, 1000 വർഷം സമതരപ്പും, 1000 വർഷം കുട്ടാക്ക. അവിടത്തെ ഒരു ദിവസം ഇവിടത്തെ 50,000 വർഷം. എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ ചാരത്ത് ആ പാലത്തിന്റെ അങ്ങേയറ്റം വിശുദ്ധമായ സ്വർഗം. പാലം തുടങ്ങുന്നത് മഹിസറയിലും പാലത്തിന്റെ അടിയിലോ കത്തിക്കാളും നരകം. ഇതൊക്കെ ഇപ്പൊ നമ്മൾ കേൾക്കുമ്പോ നമുക്ക് അതൊക്കെ വലിയ ആരുടെയും കൂടെ നോവാ. വളവില് പോലീസ് ഇരിക്കുന്ന ഞാൻ പാണ്ടിൽ ഒരു ഇടവരെ തേടി പറ്റി നമ്മൾ പോകുന്നത് ആ ബൈക്ക് ഓടിച്ച്. പോലീസ് കാണില്ല, പിന്നെ അതിൽ മലകൾ കാണാൻ പോവാ. പാപ്പ പാപ്പ ഇത്ര തക്കാത്തിന്റെ അരി കൊടുത്തില്ലെങ്കിൽ നിങ്ങളെ അമലുകൾ അള്ളാഹുത്താല ഉയർത്തൂല. നോമ്പും ദിക്റും തറാവീഹും സദഖയും അഅ്മാലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ 2.5 kg അരി കൂടെ കൊടുക്കണം പെരുന്നാളിന്. ഇല്ലെങ്കിലേ അള്ളാഹു ഉയർത്തും, അള്ളാഹു സ്വീകരിക്കൂല. മുകളിലോട്ട് കയറി പോയതല്ലേ ഇത് സ്വീകരിക്കൂ. പട്ടം കറങ്ങും പോലെ കിടന്ന് ഇങ്ങനെ കറങ്ങും ബാക്കിയുള്ള അമലുകൾ. അങ്ങോട്ട് പോകണമെങ്കിൽ 2.5 kg അരി കൂടെ കൊടുക്കണം. ഒരു ഉപ്പാപ്പ പറഞ്ഞു, ഉസ്താദെ കൊറേ കറങ്ങ കറങ്ങും പിന്നെ തളരുമ്പോ തനിയാൻ കയറി പറ്റുള്ളൂ. അങ്ങനെ കയറി പോകില്ല. ഈ 3000 വർഷം യാത്ര ചെയ്യേണ്ടത്, 3000 വർഷം യാത്ര ചെയ്യുമ്പോൾ 7 സ്ഥലത്ത് വിചാരണയില്ല. ഹിസാബ് മഹസറേജ് തീർന്നില്ല. 7 സ്ഥലത്ത് പ്രത്യേക ഉദ്യോഗസ്ഥരുണ്ടാകും. അള്ളാഹു 10 സ്ഥലത്താണ് ഒളിഞ്ഞിരിക്കുക. ചെല്ലുമ്പോൾ അള്ളാഹു ഒളിഞ്ഞിരിക്കാൻ അള്ളാഹു അല്ല ഇറങ്ങി വരുമെന്ന് പറഞ്ഞാൽ ഒന്നാം ആകാശത്ത് ഇറങ്ങി വരും പടച്ചൊളിങ്ങ് ഇറങ്ങി വരികയല്ല. അവന്റെ സാമീപ്യം ഉണ്ടാകും, അവന്റെ മലക്കളുടെ സാന്നിധ്യം ഉണ്ടാവും. അള്ളാഹു 10 സ്ഥലത്താണ് ഒളിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ മലക്കളെ ഒളിച്ചിരുത്തിരിക്കാം. 7 സ്ഥലത്ത് നമ്മൾ 7 കാര്യങ്ങളെ പറ്റി ചോദിക്കും. സമീപത്ത് എവിടെയെങ്കിലും ശമ വരുമ്പോ ആ 7 കാര്യങ്ങൾ എന്താണ് നമുക്കപ്പോ പറയാം. സിറാത്ത് പാലത്തിന്റെ ചാരത്ത് നബി പറയുകയാണ് എന്നെ നിങ്ങൾക്ക് അന്വേഷിക്കാം. അനസ് റളിയല്ലാഹു അൻഹു സഹാബത്തൊക്കെ അങ്ങനെ ഒരു സംശയം കിട്ടിയാൽ അപ്പോഴപ്പോഴും തീർത്തു പോകും. നമ്മളാണെങ്കിൽ ഓക്കെ എന്നാ പിന്നെ അവിടെ കാണാം. അസ്സലാമു അലൈക്കും. പെരുന്നാളിന്റെ വരുമല്ലോ, ഒരു മാസത്തെ കഠിനാധ്വാനത്തിന്റെ സമാപ്തി കുറിച്ച് പെരുന്നാളിന്റെ 100 രൂപ ഒരു ഫോട്ടോ സ്റ്റാറ്റ് ഉസ്താദിന്റെ കയ്യിലും വെച്ച് കൊടുത്ത് ഉസ്താദിന്റെ വെള്ള കോട്ടിലും മുഴുവനും മൂക്കളെയും വെച്ച് കഴിച്ച് ദുആ ചെയ്ത് ഖതീബുമാരൊക്കെ 2 ദിവസത്തേക്ക് പിന്നെ റെസ്റ്റാണ്. കൂട്ടാൻ ചൂട്ടായതാണ് കാരണം ഷാക്കാൻ കൊടുക്കുന്നത്. അതാ കഴിഞ്ഞ് വീട്ടിൽ പോയി. അസ്സലാമു അലൈക്കും. ഇനി നമുക്ക് കാണാം അടുത്ത റമദാനിൽ. സ്ത്രീകള് തറാവി കഴിഞ്ഞ് സന്തോഷത്തോടെ പെരുന്നാളിന്റെ തലേ ദിവസം പിറ കണ്ടു എന്ന് അറിയിപ്പ് വരുമ്പോ ഭയങ്കരമായി കെട്ടിപ്പിടുത്തം ദ്വാ ചെയ്യും. മക്കളെ ദ്വാരക്കണി ഐഷാക്ക് വേണ്ടി എന്തൊക്കെ പോലെ ദ്വാരക്ക് എന്താണ് ഈ കുപ്പാൻ നാളെ കഴിഞ്ഞ് സൂപ്പർ വൈറ്റ് നോക്കി അടുത്ത പ്രാണം കഴിഞ്ഞ് എടുക്കും. അതാണ് എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു സിറാത്ത് നിങ്ങൾ അങ്ങ് നോക്ക്. അനസ് ചോദിച്ചു, നബിയെ നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടങ്ങ് പോകും അവിടെ കണ്ടില്ലെങ്കിലും? നമ്മളെല്ലാം കൂടെ സിറാത്തിനകത്ത് നിങ്ങൾ അവിടെ കണ്ടില്ല യാദൃച്ഛികമായിട്ട്. ഞങ്ങൾ എന്താ ചെയ്യാ? പെട്ടുപോകും. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നീ ചെയ്തു പോയ സൽക്കർമ്മങ്ങള്, നീ ചെയ്തു പോയ ദുഷ്കർമ്മങ്ങള് തോക്കുന്നവരെ തുലാസുണ്ട് മോളെ. നീ ചെയ്ത നമസ്കാരമുണ്ടല്ലോ, നീ പിടിച്ച നോമ്പുണ്ടല്ലോ, നീ കൊടുത്ത സദക്കകളുണ്ടല്ലോ, നീ ഇരട്ടി ചരിതാരങ്ങളുണ്ടല്ലോ, ഇതെല്ലാം തുടച്ചോ തോക്കുന്നവരെ തുലാസുണ്ട്. അക്കൂട്ടത്തില് നീ കണ്ട സീരിയലുകളോ, നീ പറഞ്ഞ ദീപത്തുകളോ, നീ ചെയ്ത എല്ലാ തിന്മകളും തോക്കുന്നവരെ തുലാസുണ്ട്. അതിന്റെ പേരല്ലയോ അള്ളാഹുവിന്റെ റസൂല് പറയുന്ന അരസേ വിസമിക്കണ്ട, സിറാത്തിൽ എന്നെ കണ്ടില്ലെങ്കിലോ വേദനിക്കണ്ട, ഞാൻ തൊട്ടപ്പുറത്ത് മീസാനിൽ ഉണ്ടാകും. മീസാന്റെ ഭാഗത്ത് ഉണ്ടാകും. നബിയെ വിഷമിക്കരുത്, ദേഷ്യപ്പെടരുത്. ഒന്നുകൂടെ ചോദിച്ചോട്ടെ, നീ ഞങ്ങളെല്ലാം അവിടെ എത്തിയപ്പോ അവിടെ ഇല്ലെങ്കിലോ? അവിടെ ഇല്ലെങ്കിലോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അനസ് മൂന്നാമത് നിങ്ങൾ നോക്കേണ്ടത് ഹൗലുൽ കൗസർ എന്ന് പറയുന്ന ഒരു മാസത്തെ വഴിദൂരമുള്ള നമ്മുടെ തോളൂർ തെക്കാവിന്റെ ഹൗലല്ലായി പറയുന്നത്, പിന്നെയോ ഹൗലുൽ കൗസർ ഒരു മാസത്തെ വഴിദൂരമാണ്. ഒരു ദിവസം ഇവിടെ 50,000 വരെ
ദിവസം. അങ്ങനെ കണക്ക് കൂട്ടി ഒരു മാസത്തെ വഴി ദൂരമുണ്ടല്ലോ. ആ വഴി ദൂരം സഞ്ചരിച്ചാലാ ഹൗമം ചുറ്റി വരിക. അതിന്റെ കോപ്പകൾ നക്ഷത്രങ്ങളൊക്കെ ധാരാളമുണ്ട്. അതിന്റെ പാനീയമോ, അതിന്റെ പാനീയമോ കല്ലറ വെള്ളം പാലിനെക്കാളും വെളുപ്പാണ് വെണ്മയാ. അതിന്റെ മാധുര്യമോ തേനിനെക്കാളും മാധുര്യമാ. അതിന്റെ സുഗന്ധമോ കസ്തൂരിയെക്കാളും വാസനയാണ്. ആരെങ്കിലും അതിൽ നിന്ന് കുടിച്ചാൽ പിന്നെ ഒരിക്കലും ദാഹിക്കൂല, പിന്നെ ഒരിക്കലും ദാഹിക്കൂല. എന്റെ പ്രിയപ്പെട്ടവരെ, ഹൗമൽ കൗസറിന്റെ സാനത്തോ എന്നെ നോക്കണേ, എന്നെ നോക്കണേ. ഈ സന്ദർഭത്തിൽ നബിതങ്ങള് സഹാബത്തിന്റെ അടുത്ത ചോദ്യം മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, സഹാബത്തെ ഈ മൂന്നാറ് സ്ഥലത്തല്ലാതെ ഞാൻ ഉണ്ടാവൂല. വിസമിക്കണ്ട, ഈ ചോദ്യങ്ങൾ ചോദിക്കണ്ട. ഈ മൂന്നാലര ഭാഗത്ത് ഞാൻ ഉണ്ടാകും മനസ്സേ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു. മീസാൻ നമുക്ക് വിശദീകരിക്കണം. മീസാൻ ആരുടെ നന്മ തൂങ്ങുന്നോ അവര് വിജയിച്ചു, ആരുടെ തിന്മ തൂങ്ങുന്നോ അവർ പരാജയപ്പെട്ടു. നന്മ തൂങ്ങാൻ എന്ത് ചെയ്യണം, തിന്മ തൂങ്ങാതിരിക്കാൻ എന്ത് ചെയ്യണം, അത് ഇൻഷാല്ലാഹ് വേറെവിടെയും പറയാം. ഒപ്പം ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് പോകും, അവിടെ എല്ലാവർക്കും അള്ളാഹു റസൂൽ വെള്ളം ഒരു കൊടുക്കും. അള്ളാഹുവിന്റെ റസൂലിനെ കിട്ടിയ ഹൗദുൽ കൗസർ വെള്ളം കൊടുക്കും. പക്ഷേ ഒരു വിഭാഗം വരുമ്പോ റസൂൽ പറയും പാലിക്കുന്നു, കരില്ല. എല്ലാര് ചെന്നാലും വെള്ളം അള്ളാഹുവിന്റെ റസൂലിന് കോരിക്കൊടുക്കും. പക്ഷേ ഒരു വിഭാഗം വരുമ്പോൾ അള്ളാഹുവിന്റെ സഹോദരിമാരെ ശ്രദ്ധിച്ച് കേട്ടോ, റസൂല് പറയും മാറനിക്ക് തരൂല, ഹൗദിൽ വന്ന് ആട്ടി ഓടിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അത് വേറെ ആരുമല്ല, തൊട്ടപ്പുറത്തെ പെങ്ങൾ നിന്റെ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ വരുമ്പോ തൊട്ടിയിന്റെ ഒരുവടുത്ത് മാറ്റി വെക്കുന്ന പെണ്ണ് ആദരവായ പ്രവാചകം പഠിപ്പിക്കുന്നു, മറ്റുള്ള സഹോദരങ്ങൾക്ക് നീ ഒരു തുള്ളി വെള്ളം മുടക്കിയോ എന്നാ നിനക്ക് ഹൗദിൽ നിന്ന് മാറ്റി ഓടിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒരു തുള്ളി വെള്ളം നിയോജിച്ചു വരുന്ന, ഒരു തുള്ളി വെള്ളം യാചിച്ചു വരുന്ന പാവപ്പെട്ട സമുദായത്തിന് വെള്ളം കൊടുക്കാൻ കുടിക്കാൻ കൊടുക്കാതെ, അവർക്ക് വെള്ളം കുടിക്കാനുള്ള മടിയായ ദാഹജലം കൊടുക്കാതെ മാറി നിൽക്കുന്ന എന്റെ സഹോദരിമാരോട് ചോദിക്കട്ടെ, വീട്ടിന്റെ കൊട്ടാരത്തിന്റെ വലിയ വാതിൽക്കൽ വന്ന് കാര്യം തല്ലിക്കുമ്പോ അവന്റെ വേഷഭൂഷാദികൾ കാണുമ്പോ നിന്റെ നിന്റെ സിറ്റൗട്ടിൽ കയറ്റിയിട്ടാൻ കൊള്ളാത്തവനാണ് വന്നതെന്ന് മനസ്സിലാക്കുമ്പോ അവനെ ഇറക്കി വിടുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, പാവപ്പെട്ട സഹോദരിമാര്, ഈ ജലക്ഷാമം വന്നപ്പോ എത്രയോ സഹോദരിമാരാണ് മണിക്കൂറുകളോളം കുടലുമാകട്ട് പാവപ്പെട്ട സഹോദരിമാര് മുനിസിപ്പാലിറ്റിയുടെ പഞ്ചായത്തിന്റെ വെള്ളത്തിന്റെ മുമ്പിൽ കൂടെ കേറ്റി വന്നത്. ആ സന്ദർഭത്തിൽ അള്ളാഹു താര ധാരാളമായി സുലഭമായി വെള്ളം കെടുത്ത ഏതോ ഒരു സമ്പന്നന്റെ വീട്ടിന്റെ മുമ്പില് ആ വീട്ടിൽ ചെന്ന് വെള്ളം കോരാൻ ചോദിച്ചപ്പോ ഞങ്ങളുടെ വെള്ളം തീർന്നു പോയാൽ ആരാ സഹായിക്കാരെന്ന് പറഞ്ഞിട്ട് തൊട്ടിയും എടുത്ത് അകറ്റുകൊണ്ട് വെച്ചിട്ട് മോട്ടറിന്റെ കണക്ഷൻ മാറ്റിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരിമാര് ഈ സമുദായത്തിൽ ഉണ്ടാകുമ്പോൾ അവര് നാളെ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹൗദൽ കൗസറിന്റെ ധാരത്ത് വരുമ്പോൾ ഞങ്ങൾ പറയും തരില്ല. എന്റെ പെങ്ങളെ അല്ലാഹു തആല നമ്മുടെ വലം കൈയിൽ തന്ന വലം കൈ മെൽക്കാക്കിയ മൃഗങ്ങൾ അത് വെള്ളം കൊടുക്കാതിരുന്ന ആട് കരയുമ്പോൾ, ആട് വിളിക്കുമ്പോ, പശു കരയുമ്പോ, പോത്ത് വിളിക്കുമ്പോ അതിനൊരു തുള്ളി വെള്ളം കൊടുക്കാതിരുന്നാൽ എന്റെ പെങ്ങളെ നിനക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹൗദിൽ നിന്ന് വെള്ളം കിട്ടില്ല മോളെ. അതുകൊണ്ട് വെള്ളം അവർ കൊടുത്തേക്കണം. വെള്ളം കുടിക്കാനാണല്ലോ അല്ലോ നമ്മുടെ മുമ്പിൽ വന്ന് കൈനീട്ടുന്നത്. പിന്നെ ഒരു കാര്യം, ചിലരെ കാണുമ്പോ നമുക്കറിയാം, ചോറ് കഴിച്ചിട്ട് കുറെ ദിവസമായി, വെള്ളം കുടിച്ചിട്ട് കുറെ ദിവസമായി, പൈസ വേണം എന്ന് പറഞ്ഞാൽ അവനെ വിളിച്ച് അടുത്ത കടയിൽ കൊണ്ട് കയറ്റിയിട്ട് ഭക്ഷണം വാങ്ങി വെള്ളം വാങ്ങിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ അവൻ മറ്റേ വെള്ളം കുടിക്കണം പൈസ കൊണ്ട്. അതാ കൈനീട്ടി വരുന്നവൻ അവന് വെള്ളം നമ്മളെ ആഹാരം നമ്മൾ വാങ്ങി കൊടുക്കണം. ഇല്ലെങ്കിൽ അവൻ കൊണ്ടുപോയി മദ്യപിക്കും. അതിന് നമ്മൾ സമാനം പറയേണ്ടി വരും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ജനങ്ങളുമായി ഇറങ്ങി പ്രവർത്തിക്കണം. ജനങ്ങളുടെ വിഷമം നമ്മൾ മനസ്സിലാക്കണം. അവരുമായിട്ട് നമ്മളൊന്ന് അവര് നമ്മളുമായിട്ടുള്ള ഒരു ഒരു ബന്ധം ഉണ്ടാക്കണം. എങ്കിലാണ് പ്രവാചകന്റെ ജീവിതത്തിൽ നമുക്ക് അള്ളാഹുവിന്റെ റസൂലിനെ മനസ്സിലാക്കാൻ കഴിയുക. അതുകൊണ്ടാണല്ലോ നോമ്പ് പോലും നിർബന്ധമാക്കിയത്. നിങ്ങൾ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്, നിങ്ങൾ പാവപ്പെട്ടവന്റെ വിശപ്പുതുകളൊന്ന് മനസ്സിലാക്കണം. 12 മണിക്കൂർ പട്ടിണി കിടന്നിട്ടൊന്ന് മനസ്സിലാക്ക്, അത് നമുക്കിന്ന് മനസ്സിലാവൂല. കാരണം എന്താ, മഗ്രിബിന്റെ സമയം മുതൽ ചാപ്പാട് തുടങ്ങിയാൽ സുബഹിയുടെ സമയം വരെ നീട്ടിയാൽ ഇല്ലേ, അത് നമ്മുടെ സ്വഭാവമാണ് ഇല്ലേ. ജീവിതത്തിൽ ഏറ്റവും നല്ല ബാങ്ക് ഏതാ, ഇഷ്ടപ്പെട്ട ബാങ്ക്, വെറുപ്പുള്ളൊരു ബാങ്കുണ്ട്, ഓ ഓ സുബഹിയുടെ ബാങ്ക്. അത് കേൾക്കാൻ തന്നെ അസ്വസ്ഥയാണ് ചിലർക്ക്. എന്നാൽ
ബാങ്ക് ഇഷ്ടപ്പെട്ട ഒരു ബാങ്കുണ്ട്, അത് വർഷത്തിൽ ഒരു മാസം ഒരു വക്കത്തിന് കിട്ടും. റമദാനിന്റെ മഗ്രിബിന്റെ ബാങ്ക്, അത് കേൾക്കാൻ വേണ്ടി നമ്മൾ കാതോർത്തിരിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഖുർആനിലെ പ്രവാചകൻ അല്ലാഹുവിന്റെ റസൂലിനെ ലോകത്ത് പരിചയപ്പെടുത്തി, അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച ഒരു ചെറിയൊരു ഉദാഹരണം, ഒരൊറ്റ ഉദാഹരണം എന്റെ പ്രിയപ്പെട്ടവരെ, സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു വേറെ ആരെ പോലെയല്ല സയ്യിദ്, ഖുർആനിലെ ഏക സഹാബി സയ്യിദ്. അബൂബക്കർ റളിയല്ലാഹുവിന്റെ പേര് ഖുർആൻ പറഞ്ഞിട്ടില്ല, ഉസ്മാന്റെ പേര് പറഞ്ഞിട്ടില്ല, ഉമർ റളിയല്ലാഹുവിന്റെ പേര് പറഞ്ഞിട്ടില്ല, അലി റളിയല്ലാഹുവിന്റെ പേര് പറഞ്ഞിട്ടില്ല, ഖുർആനിൽ പേര് പറയപ്പെട്ട ഒരേ ഒരു സഹാബി സയ്യിദ് ഇബ്നു ഹാരിസ്. സയ്യിദ് കുട്ടിയായിരുന്ന കാലത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ കൂടി, അത് പ്രത്യേക സാഹചര്യത്തിലാണ്, ഖദീജ ബിയുമായിട്ടാണ് ആ ബന്ധം. വാപ്പായും ബന്ധുക്കളും അറിഞ്ഞു സയ്യിദ് റസൂലിന്റെ കൂടെ ഉണ്ട്. ആ റസൂലുമൊത്ത് ജീവിക്കുകയാണ്, മകൻ നഷ്ടപ്പെട്ട വേദനയിൽ മാതാപിതാക്കൾ കഴിയാണ്. ആ സന്ദർഭത്തിൽ വാപ്പായും കൊച്ചാപ്പായും അമ്മാച്ചന്മാരും എല്ലാവരും കൂടി റസൂലുള്ളാന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ ഞങ്ങളുടെ സയ്യിദിനെ വിട്ടുതരണം. റസൂല് പറഞ്ഞു, ഞാനൊന്നും പറയില്ല, സയ്യിദ് വരുമെങ്കിൽ വെച്ചോട്ട് പോയി. ആ സന്ദർഭത്തിൽ സയ്യിദ് റളിയല്ലാഹു തആല കടന്നു വരികയാണ്. സയ്യിദ് റളിയല്ലാഹു വരുന്ന നോക്കുമ്പോൾ ഉപ്പയാണ് കൊച്ചാപ്പയാണ് മാമമാരാ റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് നടത്തിയെടുക്കാനുള്ള കൊടിയോട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കൊണ്ട് പോകാണ്. ഇലാ ഹബീബായ നബിയുടെ ചാരത്ത് വന്നിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു തആല വരികയാണ്. നബിയേ ഒരിക്കലും ഞാൻ പോകില്ല, അങ്ങയോടുള്ള ജീവിതം എനിക്ക് മടുത്തു, ആ അങ്ങയോടുള്ള ജീവിതം എനിക്ക് മതിയാകില്ല, ഒരിക്കലും അങ്ങയെ പിരിഞ്ഞെനിക്ക് പോകാൻ കഴിയില്ല, ഒരിക്കലും എന്റെ ഒപ്പ വേണ്ട ഉമ്മ വേണ്ട, അങ്ങയോടുള്ള ജീവിതമാണ് എനിക്ക് വേണമെന്ന് പറഞ്ഞു റസൂലുള്ളാഹി മുമ്പില് സയ്യിദുബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി കരയുകയാണ്. പോകില്ല നബിയേ, പോകില്ല നബിയേ, അന്തവന്നോന് അമ്മബൂ മാറൈനാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തുയാ സയ്യിദി ഖൈറുൻ നബിയാ സയ്യിദി ഖൈറുൻ നബി. അല്ലാഹുവിന്റെ പ്രവാചകരെ, അങ്ങന്റെ ഉമ്മയാണോ ഉപ്പയാണോ മാറൈനാ ഫീഹിമാ, എന്റെ ഉപ്പായാലും ഉമ്മായാലും എനിക്ക് കിട്ടിയിട്ടില്ല. മിസ്ല ഹുസ്നിക അങ്ങ് തരുന്ന സ്നേഹം, അങ്ങ് തരുന്ന കാരുണ്യം ഒരിക്കലും എനിക്ക് എന്റെ ഉപ്പായിൽ നിന്ന് കിട്ടിയിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ നിന്ന് പോകാൻ മടി കാണിച്ച സയ്യിദ് വാപ്പ വിളിച്ചപ്പോഴാ പോകാൻ മടി കാണിച്ചത്. ഖുർആനിൽ പേര് പരാമർശിക്കപ്പെട്ടു, അത് അങ്ങനെ ദീനിനെ സഹായിച്ചാൽ എല്ലാവരും നമ്മളെ സ്മരിക്കും. കാഴ്വാലധികാരി മാത്രം ഒഴിച്ച ഒരാൾ എല്ലാവരും ഓടിച്ച് അടിക്കാൻ തുടങ്ങി. അയാൾ പറഞ്ഞു, ഏയ് അടിച്ച കുഴപ്പമൊന്നുമില്ല, ഞാൻ കാണിച്ച തെറ്റാ, കഴിവേ കയറി മൂത്രം ഒഴിച്ചു. പക്ഷേ ചോദിക്കണ മൂത്രം ഒഴിച്ചു, എന്നെ കടിച്ചു, എന്താ നീ മൂത്രം ഒഴിച്ചത്? എന്റെ ലോകത്ത് അറിയപ്പെടണമെങ്കിൽ ഒന്നുകിൽ നല്ലതില്ല, അതെന്നെ കൊണ്ട് പറ്റില്ല, ഇല്ലെങ്കിൽ ഏറ്റവും വലിയ കഥാപുറപ്പാണ്. അപ്പൊ ഞാൻ കാണിച്ചു ലോകത്ത് അറിയപ്പെടാൻ വേണ്ടിട്ട്. ചിലരൊക്കെ പറയൂല്ലോ എന്നെ അങ്ങനെ തൊട്ടു ഇങ്ങനെ തൊട്ടു. സ്വാലിഹത്തായ സ്ത്രീകൾ ഒരാരും കണ്ടിട്ടുമില്ല, തൊട്ടിട്ടുമില്ല, അവരാരും കേട്ടിട്ടുമില്ല അവരെ പറ്റി. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് അറിയപ്പെടാൻ വേണ്ടിയിട്ട് ഓരോന്ന് കാണിക്കുന്നില്ല, ലോകത്തറിയപ്പെടാൻ വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ ദീനെ സഹായിച്ചാൽ ലോകം മുഴുവനും അവരെ സ്മരിക്കും. അതല്ലേ അർത്ഥം? റളിയല്ലാഹു അൻഹു സഫയിൽ നിന്ന് മർവയിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം വലതുഭാഗത്ത് ഒരു വാതിലുണ്ട്, അറക്കമിന്റെ വീടാണ്. അവിടെ നിന്ന് ദീന്റെ പരസ്യമായിട്ടുള്ള പ്രബോധനം ആരംഭിക്കുക. അവിടെ നിന്നാണ് കഴിവാലയത്തിന്റെ നാല് ഭാഗത്തെ കടല കുറച്ചുകൊണ്ടിരുന്ന മക്കാക്കാരുടെ മുമ്പിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പരസ്യമായിട്ട് മാർച്ചു തുടങ്ങിയത് അർക്കമിന്റെ വീട്ടിൽ നിന്നാണ്. ഈ അർക്കം റളിയല്ലാഹു അൻഹു വീട്ടിൽ നമ്മൾ ഏത് പള്ളി അനുസരിച്ചാലും കിട്ടുന്നതിനേക്കാൾ 100,000 ഇരട്ടി പ്രതിഫലം അർക്കമിന്റെ വീട്ടിൽ നിസ്കരിച്ചാൽ കിട്ടും. കാരണം അർക്കം റളിയല്ലാഹുവിന്റെ വീട് ഹറമായി, ഇസ്ലാമിനെ സഹായിച്ചപ്പോൾ. ബാബു സലാമിന്റെ പുറത്തിറങ്ങുമ്പോൾ റസൂല് ജനിച്ച വീടാണെന്ന് പറഞ്ഞ് ഇന്നിപ്പോ ഒരു മക്തബയാക്കി മാറ്റിയിട്ടുള്ള ഒരു വീടുണ്ട്. അതിന്റെ തൊട്ടപ്പുറത്ത് ഡിജിറ്റൽ മോഡലിൽ എഴുതപ്പെട്ട ഒരു ബാത്റൂമുണ്ട്. ആ ബാത്റൂം ആരുണ്ടെന്നറിയോ? അത് അബൂജഹലിന്റെ വീടാണ്. അബൂജഹൽ ഇസ്ലാമിനെ പരിഹസിച്ചു, ദീനിനെ കളിയാക്കി, അല്ലാഹുവിന്റെ റസൂലിനെ ആക്ഷേപിച്ചു, അവന്റെ വീട് കക്കൂസാക്കി, ദീനിനെ സഹായിച്ച അവന്റെ വീട് അല്ലാഹു ഹറമാക്കി. ഇത് ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പള്ളി പറഞ്ഞപ്പോൾ ഒരാൾ ഒരു വയസ്സ് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാൻ 6 തവണ ഹജ്ജിന് പോയി, എനിക്ക് മൂത്രത്തിന്റെ അസുഖം ഉള്ളതാണ്, പക്ഷേ ഓർത്തില്ല ഉസ്താദേ എനിക്ക് അവന്റെ വീട്ടിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു. ഓർത്ത് മൂത്രം ഒഴിക്കുന്നവരെ പറ്റില്ല, അടുത്ത വർഷത്തേക്ക് ഞാൻ കൊടുത്തിരിക്കാൻ, എനിക്ക് മൂത്രം ഒഴിക്കാനെങ്കിലും ഒരു കഴിവരെ എടുത്തു
എത്ര ഭാഷ ലോകം അവസാനിക്കുക അവസാനിക്കുന്ന സമയം വരെയും വിശ്വാസികൾ ആദരവോടെ തൽബിയത്തിന്റെ മന്ത്രോച്ചാരണത്തോടെ മറവയിലേക്ക് ഓടുന്ന മുസ്ലിമേ അർക്കം റളിയല്ലാഹുവിന്റെ വീടിന്റെ മുമ്പിൽ അനക്കുക. അല്ലാഹു തആല എത്രയും ഉയർത്തി, നമ്മൾ നല്ലത് കാണിച്ചു കൊടുക്കുക. ആര് നല്ലത് കാണിക്കും സ്വർഗത്തിലാണ് എല്ലാരും അവനെ സ്മരിക്കും. ആര് തെറ്റ് ചെയ്യോ അവൻ വിലങ്ങനിക്കുമോ സ്വർഗത്തിൽ പോകാൻ പറ്റൂല. ലോകം മുഴുവനും അവനെ മോശമായി ചിത്രീകരിക്കും. നമ്മൾ മരിച്ചു പോയാൽ നമുക്ക് വേണ്ടിയിട്ട് കരയാൻ ആകാശഭൂമികൾ വേണം. നമുക്ക് വേണ്ടി കരയാൻ ഇന്ന് നമുക്ക് ആകാശഭൂമികൾ ഉണ്ടാകണം. നിസ്കാരപ്പായ കരയണം, മുസല്ല കരയണം, തസ്ബീഹുമാല കരയണം, ഖുർആൻ കരയണം. ചിലര് മരിച്ചാൽ ആകാശഭൂമികളെ കരയൂല. നമ്മൾ മരിച്ചാൽ കരയുന്ന ഒരേ ഒരു കൂട്ടരെ കാണൂ, നമ്മളെ കടം കൊടുക്കാനുള്ളവര് മാത്രം. പോയില്ലേ, ഇനി ആരാ കരിക? ഷാജാൻ മന്നാനേക്ക് ഒരുപാട് കരി. എന്റെ സഹോദരങ്ങളെ, ചിലര് കരയില്ല, നമുക്ക് കടം കൊടുക്കാനുള്ളവരൊക്കെ കരയും, അല്ലാത്തവരെ നമുക്ക് വേണ്ടി കരയൂല. പോരാ, നമ്മുടെ ഭാര്യ കരയണ്ട. ഭാര്യ കരയുന്നത് എനിക്കിനി ആരും ചോദിച്ചിട്ടാണ്? എന്റെ മാപ്പിള പോയി, ഇനി എന്നെ ആര് കെട്ടി? രണ്ടാം കെട്ടുകാരിയായി പോയി എന്ന് പറഞ്ഞാൽ അവള് കരയുന്നത്. നമുക്ക് വേണ്ടി കരയേണ്ടതാരാ? ആകാശഭൂമികളാ കരയേണ്ടത്, ആകാശഭൂമികളാ കരയേണ്ടത്. ആർക്ക് കരഞ്ഞ